നിയ്യത്തുകളെ കൊണ്ട് മാത്രമാണ്. നമ്മളെ നാടൻ മലയാളത്തിൽ പറയാറുണ്ട് നിയ്യത്ത് പോലെയാണ് മയ്യത്ത് എന്ന് പറഞ്ഞാൽ പ്രശ്നത്തിന്റെ പ്രാധാന്യത്തിലേക്ക് സൂചന ചെയ്യുക. അതുകൊണ്ടാണ് വുളു പറഞ്ഞാലും കുളി പറഞ്ഞാലും നോമ്പാണെങ്കിലും സക്കാത്താണെങ്കിലും ഹജ്ജാണെങ്കിലും ഏതാണെങ്കിലും ഇബാദത്താണോ ഒന്നാമത്തേത് നിയ്യത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അല്ലവലു അന്നിയ്യത്തു, ഒന്ന് നിയ്യത്ത് കരുതി ഉറപ്പിക്കുക എന്നാ, വിചാരിക്കുക എന്നല്ല. അത് രണ്ടും വേറിരിച്ച് തിരിയാത്തത് കൊണ്ടാണ് ചില സാധുക്കള് നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ ഞാൻ നിസ്കരിക്കാനാണെന്ന് അറിയില്ല, പിന്നെന്തിനാ വേറെ നിയ്യത്ത്, ഒതു കൊടുക്കാൻ പോകുമ്പോൾ നമ്മൾ ഒതു കൊടുക്കാനാണെന്ന് ആ പോകുന്ന ആൾക്ക് ആദ്യം തന്നെ അറിയില്ലേ, പിന്നെ അയാൾ എന്തിനാ അയ്യത്ത് ചെയ്യുന്ന എന്നൊക്കെ ചോദിക്കുന്നത് നിയ്യത്ത് എന്താണെന്ന് മനസ്സിലാകാഞ്ഞിട്ട്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് കരുതി ഉറപ്പിക്കുക എന്ന്, അപ്പൊ ഒരു പ്രവൃത്തിയാണ്, ഹൃദയം കൊണ്ട് അനുഷ്ഠിക്കുന്ന ഒരു പ്രവൃത്തിയാണ്, ബോധപൂർവമുള്ള ഒരു പ്രവൃത്തിയാണ് നിയ്യത്ത്, കരുതി ഉറപ്പിക്കുക. അൽ അസ്മു ബിൽ ഖൽബ്, ഹൃദയം കൊണ്ടുള്ള മുറിച്ചു കരുത്ത് എന്നാണ് അതിന് ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളൊക്കെ നിയ്യത്തിനർത്ഥം പറഞ്ഞു. അപ്പൊ അതൊരു ബോധപൂർവമുള്ള പ്രവൃത്തിയാ. മറ്റേന് പറയാ ഹദീസ് നഫ്സ് എന്നാ, വിചാരം, വിചാരം ഉണ്ടായാ പോരാ, കരുതി ഉറപ്പിക്കുക എന്ന് പറയുന്ന കരുത്ത് വേണം, അതൊരു പ്രവൃത്തിയാണ്. എന്നാൽ നിയ്യത്തിൽ, നിസ്കാരത്തിന്റെ നിയ്യത്തിൽ അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ടത് എന്തൊക്കെ ഘടകങ്ങളാ ചുരുക്കി പിന്നെ പറയാ. ആദ്യം കിതാബ് അർത്ഥമാക്കുക, വാജിബാത്തുഹ, നിയ്യത്തിന്റെ നിർബന്ധ വശങ്ങൾ, വാജിബിന്റെ ജമ്മായിട്ടാ വാജിബാത്ത്. ഫിൽ ഫർളി, ഫർളു നിസ്കാരത്തിന്റെ നിയ്യത്തിൽ, നിസ്കാരം രണ്ട് ജാതി ഉണ്ടല്ലോ, ഫർളും സുന്നത്തും, സുന്നത്ത് പിന്നെ പല ജാതിയുണ്ട്. ഫർളു നിസ്കാരത്തിലാണോ നിയ്യത്ത് ചെയ്യുന്നത്? ഫർളു നിസ്കാരം എന്ന് പറയുമ്പോ അഞ്ചു വത്ത് ഫർളു നിസ്കാരം മാത്രമല്ല, പിന്നെ നേർച്ചയാക്കിയ നിസ്കാരം പെട്ട്, ഫർളു കിഫായത്തായിരുന്ന മയ്യത്ത് നിസ്കാരം പെട്ട് ഒക്കെ പെട്ട്. അപ്പൊ മയ്യത്ത് നിസ്കാരം, നേർച്ചയാക്കപ്പെട്ട നിസ്കാരം, അഞ്ചു വഖ്ത് ഫർളു നിസ്കാരം തുടങ്ങി നിർബന്ധമാക്കപ്പെട്ട എല്ലാ നിസ്കാരങ്ങളിലും നിയ്യത്തിന്റെ വാജിബുകൾ, അനിവാര്യ ഭാഗങ്ങൾ. ഖസ്തു ഫാരിസ് സ്വലാത്തി, നിസ്കാരത്തെ നിർവഹിക്കുന്നു എന്ന് കരുതുക. മസ്തറായിട്ട് ഫാല്, ഫാലും ഖിയാസു മസ്തരിൽ മുഅദ്ദ എന്ന് പണ്ട് അൽഫിയ പറഞ്ഞതുപോലെ ഫാല് നല്ല പ്രവൃത്തി, നിസ്കാരത്തെ പ്രവർത്തിക്കുന്നു അഥവാ നിർവഹിക്കുന്നു എന്ന് കരുതുക. ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതുക എന്ന് പണ്ട് നമ്മൾ പറയുന്നില്ല, അതന്നെ. വതഈനുഹ, ഞാൻ നിസ്കരിക്കുന്നു എന്ന് മാത്രം കരുതിയ പോലെ ഏത് നിസ്കാരം എന്ന് നിർണയിക്കുകയും ചെയ്യുക. ഉദാഹരണം, ദുഹർ ഞാൻ നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ മയ്യത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്നിങ്ങനെ. വനിയ്യത്തുൽ ഫർളിയ്യത്തി, ഫർളാണ് എന്നും, അപ്പൊ ഫർളായ ദുഹർ നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു, ഇതാണ് ഇപ്പൊ എന്റെ ചുരുങ്ങിയ കോലം. ദുഹർ എന്ന ഫർളു നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു, അസർ എന്ന ഫർളു നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു, മഗ്രിബ് എന്ന ഫർളു നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു, എഷ എന്ന ഫർളു നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു, സുബ്ഹി എന്ന ഫർളു നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു, ഈ മയ്യത്തിന്റെ മേൽ ഫർളാക്കപ്പെട്ട നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു, നേർച്ചയാക്കപ്പെട്ട രണ്ടരക്കാലത്ത് നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്നിങ്ങനെ. താൻ ചെയ്യുന്ന നിസ്കാരം ഫർളാണെങ്കിൽ അത് ഫർളായും ഇന്ന നിസ്കാരമെന്നും അത് ഞാൻ നിർവഹിക്കുന്നു എന്നും കരുതണം. ഇത് നിർബന്ധമാണ്, ഇത് കുറയാൻ പാടില്ല. ഇനി ജമായത്തായിട്ടാണെങ്കിൽ അതും കൂടി കൂട്ടണം. അപ്പൊ നാല് കാര്യം, ഇപ്പൊ ദുഹർ എന്ന ഫർള് ജമായത്തായി ഞാൻ നിസ്കരിക്കുന്നു, അസർ എന്ന ഫർളിനെ ജമായത്തായി ഞാൻ നിർവഹിക്കുന്നു, ജുമാ എന്ന ഫർളിനെ ജമായത്തായി ഞാൻ നിർവഹിക്കുന്നു എന്ന് കരുതിയാൽ മതി. അപ്പൊ ഇമാമാണെങ്കിലും അങ്ങനെ കരുതിയാൽ മതി, മൗമുമാണെങ്കിലും അങ്ങനെ കരുതിയാൽ മതി. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനാണെങ്കിൽ പിന്നെ അത് വേണ്ട, ദുഹർ എന്ന ഫർള് നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്ന് കരുതിയാൽ മതി. വഫിൻ നഫ്ലി, സുന്നത്ത് നിസ്കാരങ്ങളുടെ നിയ്യത്തിൽ, ഇപ്പൊ ഫർള് നിസ്കാരങ്ങളുടെ നിയ്യത്തിൽ മൂന്ന് കാര്യം നിർബന്ധം, ഫർളാണെന്ന്, ഇന്ന നിസ്കാരമാണെന്നും ഞാൻ നിർവഹിക്കുന്നു എന്നും, മൂന്ന് കാര്യങ്ങൾ കരുതുക. എന്നാൽ സുന്നത്ത് നിസ്കാരത്തിന് നിയ്യത്തിലോ, സുന്നത്ത് നിസ്കാരം രണ്ടി അതിന്റെ, എങ്ങനത്തെ സുന്നത്ത് നിസ്കാരം? അൽ മുഖയ്യദി ബി വഖ്തിൻ, ഒരു നിശ്ചിത സമയം നിർണയിക്കപ്പെട്ട, നിശ്ചിത സമയം നിർണയിക്കപ്പെട്ട പ്രധാന ദുഹറിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം, ദുഹറിന്റെ ശേഷമുള്ള റവാത്തിബ് നിസ്കാരം,
അതല്ലെങ്കിൽ ദുഹ നിസ്കാരം, വിത്ർ നിസ്കാരം, പെരുന്നാൾ നിസ്കാരം, തറാവീഹ് നിസ്കാരം പോലെയുള്ള നിശ്ചിത വഖ്ത് ഉള്ളതോ, ഔ സബബിൻ ഒരു കാരണം കൊണ്ട് ബന്ധിതമായതോ, വഖ്തിൽ കൊണ്ട് ബന്ധിക്കപ്പെട്ടതോ അല്ലെങ്കിൽ കാരണം കൊണ്ട് ബന്ധിക്കപ്പെട്ടതോ, ഉദാഹരണം ഗ്രഹണ നിസ്കാരം, മഴ തേടുന്ന നിസ്കാരം, ഇസ്തിഖാറത്തിന് വേണ്ടിയുള്ള നിസ്കാരം പോലെയുള്ള കാരണങ്ങൾക്ക് വേണ്ടി. ഇങ്ങനെ സമയം കൊണ്ടോ കാരണം കൊണ്ടോ ബന്ധിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങളാണെങ്കിൽ, ഏതുപോലെ ഉദാഹരണം റവാത്തിബി, സമയമുള്ള നേര റവാത്തിബുകൾ നേര ഫർദ് നിസ്കാരങ്ങളുടെ മുമ്പും ശേഷവുമായി നിർവഹിക്കപ്പെടുന്ന സുന്നത്ത് നിസ്കാരങ്ങൾക്കാണ് റവാത്തിബ് എന്ന് പറയുന്നത്. വൽ കുസൂഫി ഗ്രഹണ നിസ്കാരം, കാരണ ഗ്രഹണം എന്താ, സൂര്യൻ ഗ്രഹണം ബാധിക്കുക അല്ലെങ്കിൽ ചന്ദ്രന് ഗ്രഹണം ബാധിക്കുക എന്നൊക്കെ പറയുന്നത് കാരണമാണല്ലോ. ഇങ്ങനെ ഒരു നിശ്ചിത കാരണത്തോടോ നിശ്ചിത സമയത്തോടോ ബന്ധിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരമാണ് നിർവഹിക്കുന്നത് എങ്കിൽ അവിടെ രണ്ട് കാര്യം. ഒന്ന്, ഖസ്തുൽ ഫാഇലി പ്രവർത്തിക്കുന്നു എന്ന് കരുതുക, ഒത്തയ്യുനു ഏത് നിസ്കാരം എന്ന് നിർണ്ണയിക്കുക. അപ്പൊ ഉദാഹരണം ദുഹറിന്റെ മുമ്പുള്ള റവാത്തിബ് ഞാൻ നിസ്കരിക്കുന്നു, രണ്ട് റക്കാത്ത് എന്ന് കരുതിക്കോളി, കരുതൽ നിർബന്ധമൊന്നുമില്ല. ദുഹറിന്റെ ശേഷമുള്ള റവാത്തിബ് ഞാൻ നിസ്കരിക്കുന്നു, റാത്തിബത്ത്. ദുഹ ഞാൻ നിസ്കരിക്കുന്നു. ഇങ്ങനെ അപ്പൊ ആ നിസ്കാരം ഏത് എന്നും ഞാൻ അത് നിർവഹിക്കുന്നു എന്നും രണ്ട് കാര്യം. സുന്നത്ത് എന്ന് പ്രത്യേകം കരുതിക്കൊള്ളണം എന്നില്ല എന്നാ പറഞ്ഞതിന്റെ ചുരുക്കം. ഫർളിൽ ഫർള് എന്ന് പ്രത്യേകം കരുതണം, പക്ഷേ സുന്നത്തിൽ സുന്നത്ത് എന്ന് പ്രത്യേകം കരുതൽ നിർബന്ധമില്ല. മറിച്ച് ഏത് നിസ്കാരമാണ് എന്ന് നിർണ്ണയിക്കുകയും അത് ഞാൻ ചെയ്യുന്നു എന്ന് കരുതുകയും വേണം. ഇനി വഫിൻ നഫ്ലിൽ മുത്തലഖി, നിരുപാധിക സുന്നത്തുകൾ എന്നൊരു പ്രത്യേക സമയമോ പ്രത്യേക കാരണമോ ഇല്ലാതെ നിസ്കരിക്കുന്ന മുത്തലഖ് സുന്നത്ത് നിസ്കാരങ്ങൾ, അതൊരുപാടുണ്ട് നമ്മൾ സാധാരണ ചെയ്യുന്നതിനെ. അവിടെ ഖസ്തുൽ ഫൈലി ഫഖത്ത്, ഞാൻ നിസ്കരിക്കുന്നു എന്ന് മാത്രം കരുതലേ നിർബന്ധമുള്ളൂ. അപ്പൊ ഫർളിലാണെങ്കിൽ മൂന്ന് കാര്യം കരുതുക, ഞാൻ നിസ്കരിക്കുന്നു എന്നും ഇന്ന നിസ്കാരമെന്നും ഫർളാണെന്നും. നിശ്ചിത വഖ്തോ നിശ്ചിത കാരണമോ ഉള്ളതാണെങ്കിൽ ഇന്ന നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതുക. അതൊന്നും ഇല്ലാത്ത നിരുപാധിക നിസ്കാരങ്ങളാണെങ്കിൽ അത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതലേ നിർബന്ധമുള്ളൂ. ഇനി ബാക്കി കുറെ സുന്നത്തുകളുണ്ട്, സുന്നത്തുകളൊക്കെ ഇനി ശേഷം പറയും. ഇതിനൊക്കെ കുറെ സുന്നത്തുകൾ വേറെണ്ട്, ഖിബ്ലക്ക് മുന്നിട്ട് അതാ ആയി റക്അത്തിന്റെ എണ്ണം പറഞ്ഞ് അല്ലാഹു തആലക്ക് വേണ്ടി ഇതൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ പിന്നെ പിന്നീട് വരും സുന്നത്ത് പറയുന്നുണ്ട്. അപ്പൊ അതിന് നിർബന്ധ ഭാഗങ്ങളാണ് ഇപ്പൊ പറയുന്നത്. എന്നാൽ ഇപ്പോ നിരുപാധികമായ, അതായത് പ്രത്യേക കാരണമോ പ്രത്യേക സമയമോ ഇല്ലാത്ത നിസ്കാരങ്ങൾക്ക് ഞാൻ നിസ്കരിക്കുന്നു എന്ന് മാത്രം കരുതിയാൽ മതി എന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഇങ്ങനെയുള്ള നിരുപാധികമായ സുന്നത്ത് നഫ്ല് മുത്തലഖിനോട് ചേർക്കപ്പെട്ടിരിക്കുന്നു, ഫീ ദാലിക ഞാൻ ഈ വിഷയത്തിൽ നടന്ന ഞാൻ നിസ്കരിക്കുന്നു എന്ന് മാത്രം കരുതിയാൽ മതി, നിസ്കാരം ഇന്നതെന്ന് നിർണയിക്കുകയോ മറ്റോ വേണ്ടതില്ല എന്ന വിഷയത്തിൽ ഈ മുത്തലഖ് സുന്നത്തിനോട് ചേർക്കപ്പെട്ടിരിക്കുന്നു. മാ യന്ദരിജു ഫീ ഗൈരിഹി മിന സ്വലവാത്തി, മറ്റു നിസ്കാരങ്ങളിൽ ഉൾക്കൊണ്ടുവരാൻ പറ്റുന്ന നിസ്കാരങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ, ഇതിൽ ഉൾപ്പെടും എന്ന് പറഞ്ഞാൽ മറ്റൊരു നിസ്കാരം നിസ്കരിച്ചാൽ ഇതിന്റെ കൽപ്പന വീടും, പ്രത്യേകം കൂലിയിട്ടണെങ്കിൽ നീയത്ത് തന്നെ വേണം. ഇതുപോലൊക്കെ തഹിയത്തിൽ മസ്ജിദി, പള്ളിയിലെ തഹിയത്ത്, ഒരാൾ പള്ളിയിൽ പ്രവേശിച്ചാൽ പള്ളിക്ക് അഭിവാദ്യമായി രണ്ട് റക്കാത്തെങ്കിലും നിസ്കരിക്കണം എന്നാ. രണ്ട് റക്കാത്ത് നിർബന്ധമൊന്നുമില്ല, അതിന് മേപ്പെട്ടായാലും വിരോധമില്ല. അതാ രണ്ട് റക്കാത്തെങ്കിലും തരണേ, രണ്ട് റക്കാത്തെങ്കിലും നിസ്കരിക്കണം എന്നൊരു കൽപ്പനയുണ്ട്. അപ്പൊ അവിടെ കാരണമുള്ള നിസ്കാരമാണ്, പള്ളിയിൽ കയറുക എന്ന് പറഞ്ഞ കാരണമുണ്ട്. എങ്കിൽ പോലും ഒരാൾ പള്ളിക്കാട് കയറുമ്പോ നോക്കുമ്പോ നിസ്കാരം ഫർ നിസ്കാരം തുടങ്ങിയാണ്, എന്നാ പിന്നെ ഇനിയിപ്പോ അവിടെ തയ്യത്ത് നിസ്കരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഉള്ള നിസ്കാരത്തിലാണ് കൂടി ഫർ നിസ്കാരത്തിൽ. എന്നാൽ അതിൽ ഏതും പെടുന്നുണ്ട്, തയ്യത്ത് നിസ്കാരവും പെടുന്നുണ്ട്. അപ്പോ തയ്യത്തിന് തീരെ കരുതിയില്ല, വേഗം ദുഹ്റ് എന്ന ഫർള് നിസ്കാരം ഇമാമിന്റെ കൂടെ ഞാൻ നിർവഹിക്കുന്നു
അല്ലെങ്കിൽ ജമാഅത്തായി ഞാൻ നിർവഹിക്കുന്നു എന്ന് നിയ്യത്തും ചെയ്ത് ഒന്നൊക്കെ വീട് കെട്ടി. എന്നാൽ ദുഹുറിസ്കാരം കിട്ടുന്നതോടുകൂടി പള്ളിയിൽ കയറിയാൽ തഹിയത്ത് സ്ഥിരിക്കൽ മുഅക്കദായ സുന്നത്താണെന്നും അത് ഉപേക്ഷിക്കൽ കറാഹത്താണെന്നുമുണ്ട്. ആ കറാഹത്ത് ഒഴിവാവും. അവൻ പള്ളിയിൽ കയറിയിട്ട് ഇരിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കണം എന്ന കൽപ്പന കിട്ടിയവനായി തീർന്നു. അപ്പൊ കണ്ടോ, ദുഹുറിസ്കാരത്തിൽ തഹിയത്ത് ഉൾപ്പെട്ടു. അതുപോലെ തന്നെ വറക്കായത്തേൽ വുദൂയി, വുദൂവിന്റെ ഉടനെയുള്ള രണ്ടറക്കായത്ത്, വുദു നിർവഹിച്ചാൽ രണ്ടറക്കായത്ത് സുന്നത്ത് നിസ്കരിക്കൽ വളരെ പുണ്യപ്പെട്ട നിസ്കാരമാണ്. അഞ്ഞൊക്കെ പിന്നീട് വരും. ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഹ്റാജിന് പോയ സമയത്ത് ഒരിക്കൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് വിറ്റിയെന്ന് ചോദിക്കുകയാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട്, നിങ്ങൾ എന്താ ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു ഇബാദത്ത് ചെയ്തത്? എന്താ അങ്ങനെ ചോദിച്ചത്? മറ്റൊന്നുമല്ല, ഞാൻ സ്വർഗത്തിൽ കിടക്കുമ്പോ എന്റെ മുന്നിലുണ്ട് ഒരാൾ അങ്ങനെ നടന്നു പോന്ന്. അപ്പൊ ഞാൻ ആരാണത് ചോദിച്ചപ്പോ ബിലാൽ ആണ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ കിടക്കുമ്പോ എന്റെ മുന്നിൽ നടന്നു പോകാൻ മാത്രം സ്വർഗത്തിൽ സ്ഥാനം കിട്ടാൻ നിങ്ങൾക്ക് എന്താ? അപ്പൊ മുമ്പിൽ പറഞ്ഞു, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഓർമ്മയില്ല. പക്ഷെ ഞാന് രാത്രിയോ പകലോ എപ്പോ ഏത് സമയത്ത് വുദു ചെയ്താലും രണ്ടറക്കായത്ത് നിസ്കരിക്കണം എന്നെനിക്ക് നിർബന്ധമുണ്ട്. അങ്ങനെ ഞാൻ എപ്പോ വുദു ചെയ്താലും രണ്ടറക്കായത്ത് നിസ്കരിക്കാറുണ്ട് എന്നറിഞ്ഞു. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാ അത് തന്നെ, അത് ഇനി വിടണ്ട, സ്ഥിരമായിട്ട് കൊണ്ടുവരണം പറഞ്ഞു. അപ്പൊ അത് വുദു എടുത്തു കഴിഞ്ഞാൽ നിസ്കരിക്കേണ്ട. അപ്പോ കാരണം മുൻകടന്നതാണ്, ഖിറാഅത്തിന്റെ വഖ്തിലും കൂടി നിസ്കരിക്കും. അപ്പൊ ഇത് രണ്ടും, തഹിയ്യത്ത് നിസ്കാരവും അങ്ങനെ തന്നെ, അതുപോലെ തന്നെ വുദുവിന്റെ രണ്ടറക്കായത്തും അങ്ങനെ തന്നെ. കാരണം വുദു എടുത്തതിന് ശേഷമാണല്ലോ നിസ്കരിക്കുന്നത്. അപ്പൊ വുദു എടുക്കാൻ തന്നെ കാരണം മുൻകടന്നു. അതുപോലെ പള്ളി കടന്നതിന് ശേഷമാണല്ലോ നിസ്കരിക്കുന്നത്, അപ്പോൾ പള്ളി കടക്കാൻ തന്നെ കാരണം മുൻകടന്നു. ഇത് സ്വന്തമായി സുന്നത്തുള്ള നിസ്കാരമാണെങ്കിലും പ്രത്യേകമായി ഈ നിസ്കാരം നിയ്യത്ത് ചെയ്താൽ പ്രത്യേകം കൂലിയിട്ടു ഇല്ല. മറ്റൊരു നിസ്കാരം, ഉദാഹരണം, നമ്മൾ ഉദു എടുത്ത് വേഗം പള്ളിയിൽ കയറി, പള്ളിയിൽ കയറി ഒന്ന് നോക്കുമ്പോൾ നിസ്കാരം തുടങ്ങിയാണ്, അതിലാണ് കൂടി. അപ്പോ പള്ളിയിൽ കയറിയുള്ള തഹിയത്തും പെട്ട്, ഉദു എടുത്ത ഉടനെയുള്ള സുന്നത്തും പെട്ട്, ഇപ്പൊ അവിടെ നടക്കുന്ന ഫർദ് നിസ്കാരമാണ്, അതും കൂട്ടി. ഇങ്ങനെ ഇവിടെയൊക്കെ വെറും ഞാൻ നിസ്കരിക്കുന്നു എന്ന് മാത്രം കരുതിയാ മതി, പ്രത്യേകം എന്ത് വേണമെന്നില്ല, തഹിയ്യത്ത് വുദുവിന്റെ ശേഷം സുന്നത്ത് എന്ന് കരുതിക്കൊള്ളണമെന്നില്ല, എന്നാലും അത് ഉൾപ്പെടും എന്ന് പറഞ്ഞാൽ ആ കൽപ്പന വീടും, അത്രയേ ഉള്ളൂ. വുദു എടുത്താൽ നിസ്കരിക്കുക എന്ന് പറഞ്ഞ സുന്നത്തായ ഒരു കൽപ്പന ഉണ്ട്, ആ കൽപ്പന വീടും. അതുപോലെ തന്നെ പള്ളി കടന്ന പ്രവേശിച്ചാൽ ഉടനെ സുന്നത്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞിട്ട്, അത് നിസ്കരിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു കൽപ്പന ഉണ്ട്, ആ കൽപ്പന വീടും. പക്ഷേ ഇതിന്റെ പ്രത്യേക സുന്നത്തിന്റെ കൂലിട്ടില്ലെങ്കിൽ അയ്യത്ത് ചെയ്യണം. അപ്പൊ ഒന്നിപ്പോ എന്താ പറഞ്ഞു, നമ്മള് നിയ്യത്ത്, നിയ്യത്തിലിപ്പം ഫർദ് നിസ്കാരത്തിന് നിയ്യത്തിൽ മൂന്ന് കാര്യങ്ങൾ നിർബന്ധമാണ്. ദുഹ്ർ എന്ന ഫർദ് ഞാൻ നിസ്കരിക്കുന്നു. ആ ജമാഅത്താണെങ്കിൽ നാല് കാര്യം, അതിന് പിന്നെ ജമാഅത്തിന്റെ വാവ് പറയും, എന്നാലും നമ്മൾ ഇവിടെ തന്നെ കൂട്ടുക. ദുഹ്ർ എന്ന ഫർദ് നിസ്കാരം ജമാഅത്തായി ഞാൻ നിർവഹിക്കുന്നു. അസർ എന്ന ഫർദ് നിസ്കാരം ജമാഅത്തായി ഞാൻ നിർവഹിക്കുന്നു. സുബി എന്ന ഫർദ് നിസ്കാരം ജമാഅത്തായി ഞാൻ നിർവഹിക്കുന്നു. തറാവീഹ് ഞാൻ ജമാഅത്തായി നിർവഹിക്കുന്നു. തറാവീഹ് നിസ്കാരം ഞാൻ ജമാഅത്തായി നിർവഹിക്കുന്നു. ഇങ്ങനെ അപ്പോ ഇന്ന നിസ്കാരം എന്ന് നിർണയിക്കുകയും ഫർളാണെങ്കിൽ ഫർള് എന്ന് നിർണയിക്കുകയും ഞാൻ നിർവഹിക്കുന്നു എന്ന് കരുതുകയും ചെയ്യുക. ഇതൊക്കെ വാടെങ്ങനെ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഉള്ളിൽ വേണം എന്നറിഞ്ഞ് അതിന് കൺഫ്യൂഷൻ ആവൊന്നും വേണ്ട, ഞാൻ പിന്നെ പറഞ്ഞുതരാം. അവിടെ എത്തട്ടെ. ഒന്ന്, അസാനി രണ്ടാമത്തെ റുക്കിന്, നിയ്യത്ത് രണ്ടാമത്തെ റുക്കിന് തക്ബീറത്തു തഹറുമി. തക്ബീറത്തുൽ ഇഹ്റാം, ഇഹ്റാമിൽ പ്രവേശിക്കുന്ന തക്ബീർ എന്ന് പറഞ്ഞാൽ മുമ്പ് ഹലാലായിരുന്ന പല കാര്യങ്ങളും നിസ്കാരത്തിൽ പ്രവേശിക്കലോടുകൂടി ഹറാമായി. ഹജ്ജിന് ഇഹ്റാം ചെയ്യുക എന്ന് പറഞ്ഞതിൽ ഒരു തന്നെ അതേ രീതി തന്നെയാണ് തക്ബീർ നിസ്കാരത്തിന്റെ. തക്ബീറത്തുൽ ഇഹ്റാം, ഹറാമിൽ പ്രവേശിക്കുന്ന തക്ബീറിന് മുമ്പ് സംസാരിക്കൽ ഹലാലായിരുന്നു, ഇനി സംസാരിക്കാൻ പാടില്ല. മുമ്പ് നാല് ഭാഗത്തേക്കും തിരിയൽ ഹലാലായിരുന്നു, ഇനി ഖിബ്ലയിൽ നിന്നിട്ട് തെറ്റാൻ പാടില്ല എന്നിങ്ങനെ തുടങ്ങി നിസ്കാരത്തിൽ ചെയ്യാൻ പാടില്ലാത്ത ഹറാമായ കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ഹറാമിലേക്ക് പ്രവേശിക്കുക എന്നർത്ഥം തഹറുമിന്റെ തക്ബീർ. അത് എന്തുകൊണ്ട് തന്നെ ആയിരിക്കണം ബിലഫ്ദി അള്ളാഹു അക്ബർ? അള്ളാഹു അക്ബർ എന്ന വാചകം കൊണ്ടായിരിക്കണം
ഇഹ്റാമിനുള്ള തക്ബീർ ചൊല്ലേണ്ടത്. അതങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞാൽ ബിലാ ഇഖ്ലാലി ഹർഫിൻ, ഈ അല്ലാഹു അക്ബർ എന്നതിൽ പെട്ട ഒറ്റ ഹർഫിനെയും തകരാറ് വരുത്താതെ. ഇഖ്ലാൽ എന്ന് പറഞ്ഞാൽ അതിന് തകരാറ് വരിക്കുക. അത് അതിന്റെ യഥാർത്ഥ രീതിയിൽ തന്നെ ആ ഹർഫുകൾ ഉച്ചരിക്കണം. ഹംസക്ക് ഉച്ചരിക്കുമ്പോ യാ ആയി പോകരുത്. അതുപോലെ തന്നെ ചിലപ്പോ ഹ ഉച്ചരിക്കുന്ന സമയത്ത് ഹംസി അല്ല ഹാ ഒ അല്ല യാ ഒ അല്ലാത്തൊരു ശബ്ദം വരും. അല്ലാഹു അക്ബർ എന്ന് പറയും. അല്ലാഹു എന്ന ഹ ഹൽക്കിന്റെ ഹർഫുകളിൽപ്പെട്ട രണ്ടാമത്തെ ഹർഫ ഹൽക്കിന്റെ തഴയ അറ്റത്ത് നിന്ന് വരേണ്ടതാണല്ലോ. അത് പോയിട്ട് ഹംസി അല്ല യാവു അല്ലാത്ത എന്തോ ഒരു ശബ്ദത്തിൽ വരും. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റൂല എന്നർത്ഥം. ഹർഫുകൾക്ക് തകരാറൊന്നും വരുത്തരുതും. വബിലാ സിയാദത്തി ഹർഫിൻ, ഹർഫ് അക്ഷരങ്ങൾ അധികരിപ്പിക്കാതെയുമായിരിക്കണം. എങ്ങനെയുള്ള അക്ഷരം? യുഗയീറുൽ മാന, അർത്ഥത്തിന് വ്യതിയാനം വരുത്തുന്ന തരത്തിലുള്ള അക്ഷരം. ഇപ്പൊ ഉദാഹരണം, ഒരു അംസം തലക്ക് കൂട്ടിക്കൊടുത്ത് രണ്ടംസം കൂടുമ്പോ ഒന്ന് മദ്ദായി മാറുമല്ലോ. അല്ലാഹു അക്ബർ, അല്ലെങ്കിൽ അള്ളാഹു അക്ബാർ എന്നാണ്. പലപ്പോഴും ബതുക്കൾ വാങ്ങിക്കൊടുക്കുമ്പോൾ കേൾക്കുക അള്ളാഹു അക്ബാർ എന്ന്. അങ്ങനെ പറയാൻ പാടില്ല എന്ന്, പറയാൻ പാടില്ല എന്നല്ല, അർത്ഥം അറിയുന്ന ഒരാൾ മനഃപൂർവ്വം പറഞ്ഞാൽ കാഫറായി ചത്തു. കാരണം എന്താ, അക്ബാർ എന്ന് പറയുമ്പോ ഈ ചെണ്ടന്റെ കൂട്ടത്തിലുണ്ട് വലിയ ചെണ്ട എന്ന് പറഞ്ഞിട്ടൊരു ചെണ്ട. എന്ന് പറഞ്ഞാല് ഈ മുട്ടുന്ന ചെണ്ട മുട്ടുന്ന ആളുകളുണ്ടല്ലോ, ചെറിയൊരു ചെണ്ട ഇങ്ങനെ കിടക്കട 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 എന്നുള്ള ഇടക്ക് ഇടക്ക് ഡും എന്ന് പറഞ്ഞിട്ടൊരു ചെണ്ട, അതിന് വലിയ ഉണ്ടാന്ന് പറയാം. അതിനാണ് ഈ അക്ബാർ എന്ന് അറബി പറയാം. അപ്പൊ അള്ളാഹു അക്ബർ എന്ന് പറയേണ്ടയിടത്ത് ബാഗിനെയാണ് നീട്ടി. അള്ളാഹു അക്ബാർ അർത്ഥം തന്നെ മാറി. അർത്ഥം അറിഞ്ഞുകൊണ്ട് അൻപുറം പറഞ്ഞാൽ കാഫറാവും, ഇല്ലെങ്കിലും തക്ബീറുത്തുൽ ഇഹ്റാം സഹിയാവുന്നതല്ല, നിസ്കാരം സഹിയാവുകയില്ല. അതുപോലെ തന്നെ അല്ലാഹു അക്ബർ, അള്ളാഹുവിനോട് റംസിടി കൂട്ടി അല്ലാഹു, അള്ളാഹു വലിയ ആളാണോ എന്നൊരു ചോദ്യചിഹ്നമായിട്ട് മാറി. അപ്പൊ ഇയാൾക്ക് ഇപ്പോഴും ഉറപ്പായിട്ടില്ല എന്നായി, മനസ്സിലായി. ഇങ്ങനെ അർത്ഥം മാറുന്ന ഹർഫ് അധികരിപ്പിക്കാൻ പാടില്ല. അർത്ഥം മാറാത്ത വല്ലതും വരികയാണെങ്കിൽ അതുകൊണ്ട് സഹിയാകാതിരിക്കൂല. ഏതായാലും ഒരു മാറ്റമില്ലാതെ ശരിക്ക് അല്ലാഹു അക്ബർ എന്നത് കൃത്യമായി ഉച്ചരിക്കുക. എന്തൊക്കെ ദിക്റുകൾ ഉണ്ടായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുന്നിൽ നിസ്കരിക്കാൻ നിൽക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ ആദ്യത്തായ തക്ബീർ അതല്ലേ, ഈ തക്ബീറിനെ ആക്കപ്പെട്ടു. ഫാത്തിഹത്ത സ്വലാത്തി, നിസ്കാരത്തിന്റെ പ്രാരംഭം തുടക്കം ആക്കപ്പെട്ടു. എന്തിനു വേണ്ടിയിട്ട്? എന്തുകൊണ്ട്? വേറെ എന്തെങ്കിലും സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ പോലെ, അതൊന്നും പറയാതെ അല്ലാഹു അക്ബറു എന്നതുകൊണ്ട് തുടങ്ങാൻ കാരണം, ലിയസ്തഹള്ളറൽ മുസല്ലി, നിസ്കരിക്കുന്ന മനുഷ്യൻ ഹാജറാക്കാൻ വേണ്ടി, അളമത്ത റബ്ബിഹി, തന്റെ റബ്ബിന്റെ മഹത്വം ഗാംഭീര്യം അവന്റെ മനസ്സിൽ ഹാളറാകട്ടെ. എല്ലാത്തിലും വലുത് അള്ളാഹുവാണ് എന്ന് പറയുമ്പോ ഒരു മനുഷ്യന് വലുതായിട്ട് പലതും ഉണ്ട്. ഒരാളിന്റെ ഭാര്യ അവന് വലുത് തന്നെയാണ്, അവന്റെ പ്രിയപ്പെട്ട മക്കള് അവന് വലുതാണ്, അവന്റെ സ്വന്തം താമസിക്കുന്ന വീട് അവന്റെ വലുതാണ്, അവന്റെ തൊഴില് അതല്ലെങ്കിൽ അവന്റെ ബിസിനസ് അതൊക്കെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് വലുതാണ്, അതിലൊക്കെ വലുതാണ് സ്വന്തം ജീവൻ. എന്നാൽ ഇതിനേക്കാളൊക്കെ വലുതായി കാണുന്ന ഏതൊക്കെയുണ്ടോ അതിനേക്കാളൊക്കെ ഏറ്റവും വലുത് അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാനാണ് എന്ന പ്രഖ്യാപനമാണ് തുടങ്ങേണ്ടത്. എന്തിനാ അങ്ങനെ വരുന്നത്? അവന് പൂർണ്ണമായി കിട്ടാൻ വേണ്ടി, പൂർത്തിയാകാൻ വേണ്ടിയിട്ട്. അൽ ഹൈബത്തു, അല്ലാഹുവിനെ പറ്റിയിട്ടുള്ളതായ ആ ഗാംഭീര്യവും, വൽ ഖുശൂഉ, ആ ഭയവും, അല്ലാഹുവിന്റെ മുന്നിലുള്ള ഭയവും ഭക്തിയും പരിപൂർണമാകാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ പറയുമ്പോ ബോധം വേണം. അങ്ങോട്ട് വന്നിട്ടുള്ള ആൾക്ക് പറഞ്ഞാൽ പോരാന്നർത്ഥം.
മനസ്സിൽ താൻ ചെയ്യാൻ പോകുന്ന കർമ്മത്തെക്കുറിച്ചുള്ള നിയ്യത്ത് കരുത്ത് കരുതിയുറപ്പിക്കലും അതോടുകൂടി എല്ലാത്തിനേക്കാളും മഹാൻ മഹാനായവൻ അള്ളാഹുവാണ് എന്നുള്ള ആ മഹത്തായ തക്ബീറും, അത് വരുമ്പോൾ ഏറ്റവും വലിയവനായ എല്ലാത്തിലും മേലായവനായ എന്റെ റബ്ബ് എന്ന ആ ബോധം വരുമ്പം റബ്ബിനെ പറ്റിയിട്ടുള്ളതായിരിക്കുന്ന ആ ഭയവും ഭക്തിയും അവന്റെ മനസ്സിൽ പൂർണ്ണമാവും. അതിനു വേണ്ടിയിട്ടാണ് എന്ന് മാത്രമല്ല വസീദ ഫീ തക്റാരിഹി, ഈ തക്ബീറിനെ ആവർത്തിക്കുന്നതിൽ അധികരിക്കപ്പെട്ടു. വേറെ ഏത് ദിക്റുകളെക്കാട്ടിലും നിസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്ന എന്താ? അള്ളാഹു അക്ബർ. എല്ലാ പോക്കുവരവുകളിലും അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ എല്ലായിടത്തും. പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ റുക്കുഉവിൽ നിന്നും ഏറ്റുകാലിലേക്ക് വരുമ്പോൾ സമിഅ അല്ലാഹു ലിമൻ ഹമീദഹു എന്ന ദിക്റ് നിയമമാക്കപ്പെട്ടു. എന്നാൽ അവിടെയും ആദ്യകാലത്ത് അള്ളാഹു അക്ബർ തന്നെയായിരുന്നു. ഒരിക്കൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു അനിവാര്യമായ ചില കാരണങ്ങളാൽ അല്പം താമസിച്ചു പോയി ജമാഅത്തിനെത്താൻ. എത്തിയപ്പോൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റുക്കുഇലാ, വേഗം തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി റുക്കുഇലെത്തി. ആ റക്അത്ത് കിട്ടിയല്ലോ, ആ സന്തോഷത്തിൽ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് വഹി കൊടുത്തു, സമിഅ അല്ലാഹു ലിമൻ ഹമീദഹു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കുഇൽ നിന്ന് വരുമ്പോൾ സമിഅ അല്ലാഹു ലിമൻ ഹമീദഹു, അല്ലാഹു സുബ്ഹാനഹു വതആലയെ ഹംദ് ചെയ്തു സ്തുതിച്ചവന്റെ പ്രാർത്ഥന അല്ലാഹു തആല കേട്ട് ഉത്തരം ചെയ്യുമാറാകട്ടെ. കേട്ടു എന്ന് പ്രസ്ഥാനം പറയല്ല, കേട്ടുത്തരം ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയുടെ വാന അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൽപ്പിച്ചതനുസരിച്ച് അവിടെ മുതൽ ഇത്തിദാലിലേക്ക് വരുമ്പോൾ മാത്രം പ്രത്യേകമായി സമിഅ അല്ലാഹു ലിമൻ ഹമീദഹു എന്ന് പറയുക. ബാക്കി എല്ലാ സ്ഥലത്തും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാൻ കാരണം എന്താണ്? ലിതദൂമാ, ഈ ഭയവും ഭക്തിയും നിലനിൽക്കാൻ വേണ്ടി. ഫി സ്വലാത്തിഹി, അവന്റെ നിസ്കാരത്തിൽ ആദ്യന്തം ആ ഭയവും ഭക്തിയും നിലനിൽക്കട്ടെ എന്ന നിലക്കാണ് നിരന്തരം അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ എന്ന് ആവർത്തിക്കപ്പെടുന്നത്. കൂട്ടത്തിലൊന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇനി തക്ബീറത്തുൽ ഇഹ്റാമിന്റെ നിർബന്ധ വശങ്ങൾ ഏതൊക്കെ? വാജിബാത്തുഹു, തക്ബീറത്തിന്റെ വാജിബുകൾ. അന്തുഖിരിൻ ബിഹി നിയ്യത്തുൽ മാത്ര, നിയ്യത്തിനോട്, നിയ്യത്തിനെ തക്ബീറത്തുൽ ഇഹ്റാമിനോട് അന്വയിപ്പിക്കുക എന്നാ പറയാ. അന്വയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ കുട്ടികൾക്ക് ഇപ്പത്തെ കുട്ടികൾക്ക് ഒന്ന് അന്വയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് തോന്നിയില്ല. അന്വയിച്ചു വരിക എന്ന് പറഞ്ഞാൽ അതിനോടനുബന്ധിച്ച് ഒപ്പം വരിക എന്നർത്ഥം. ഇതിന്റെ കൂട്ടത്തിൽ ഒന്നിച്ചു വരിക. നാവ് കൊണ്ട് അല്ലാഹു അക്ബറു എന്ന തക്ബീറത്ത് ഉച്ചരിക്കുമ്പോൾ കൽബിൽ നിയ്യത്തുണ്ടായിരിക്കുക. എന്ത് നിയ്യത്ത്? അൽമുഅത്തബറ, നേരത്തെ പറഞ്ഞ ആ നിർബന്ധമായ നിയ്യത്ത്. അല്ലാതെ മുഴുവനും ഉണ്ടായിക്കൊള്ളുന്നില്ല, പിന്നെ ഉണ്ടായാൽ നല്ലത് തന്നെ. മുഴുവനും ഉണ്ടായാൽ നല്ലത് തന്നെ. അൽമുഅത്തബറ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ നിർബന്ധമായ പരിഗണിക്കപ്പെടേണ്ട, അല്ലെങ്കിൽ നിസ്കാരം തന്നെ എണ്ണപ്പെടൂല. മൂന്ന് കാര്യങ്ങൾ, ഫർളാണെന്നും ഇന്ന നിസ്കാരമാണെന്നും ഞാൻ നിസ്കരിക്കുന്നു എന്നുള്ള ഈ മൂന്ന് കാര്യങ്ങൾ. അപ്പൊ ദുഹ്റ് എന്ന ഫർള് നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്ന നിയ്യത്ത് മനസ്സിലുണ്ടാവുകയും അതോടൊപ്പം അള്ളാഹു അക്ബർ എന്ന് പറയുകയും വേണം. അത് നിർബന്ധമാണ്. അപ്പൊ അതൊരു സംശയം. നമ്മൾ സല്ലി ഫർള ദുഹ്രി അർബഅ റകഅത്തിൻ മുതവജ്ജിഹൻ ഖിബ്ലത്തി മഅ ഇമാമി അദാഅൻ ലില്ലാഹി തആല എന്നൊക്കെ പറഞ്ഞ് ദുഹ്ർ എന്ന ഫർള് നിസ്കാരം നാല് റക്അത്ത് ഇമാമിനോടുകൂടി ജമാഅത്തായി ഞാൻ നിർവഹിക്കുന്നു, ഇതൊക്കെ പാടെ അള്ളാഹു അക്ബർ എന്ന് പറയുന്നതിന്റെ ഉള്ളിൽ വരണം എന്ന് പറഞ്ഞാൽ നടക്കോ? അത് നമ്മൾ ചിന്തിക്കുന്നതാണ്, നടക്കോ? അത് അതിനിങ്ങനെ വായോട് പറയണം എന്നല്ല പറഞ്ഞത്, മറിച്ച് ഉദാഹരണം പറയാ.
കൊണ്ടോട്ടി മസ്ജിദുൽ ഫത്ഹ്, കൊണ്ടോട്ടി മസ്ജിദുൽ ഫത്ഹ് ഉദാഹരണം. അല്ലെങ്കിൽ ഞങ്ങളെ കീച്ചീരെ ജുമാഅത്തുള്ളി എന്ന് അങ്ങനെ പറഞ്ഞാലും മതി. മനസ്സിലായില്ലേ? ഇപ്പൊ കീച്ചീരി ജുമാഅത്ത് പള്ളി എന്നിപ്പോ ഞാൻ പറയുകയാണെങ്കിൽ വാക്കിപ്പോ എന്തേയുള്ളൂ? കീച്ചീരി ജുമാഅത്തുള്ളി. പക്ഷെ അതോടുകൂടി അതിന്റെ മുൻഭാഗം എവിടെയാണ്, അതിന് എത്ര നിലയുണ്ട്, അതിന്റെ ഹൗദ എവിടെയാണ്, അതിന്റെ മൂത്രപ്പര എവിടെയാണ്, എത്ര തട്ടുണ്ട്, കോണി ഏത് ഭാഗത്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അതൊന്നും ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ല, കീച്ചീരി ജുമാഅത്തുള്ളി എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ തന്നെ എനിക്ക് തിരിഞ്ഞു എത്ര തട്ടുണ്ട് എന്ന്. മനസ്സിലായില്ലേ? ആ നിലക്ക് മനസ്സിലാണെന്നാ പറഞ്ഞ്. അല്ലാതെ ഓരോന്നിങ്ങനെ വായോട് പറയുമ്പോലെ മനസ്സിൽ ഇങ്ങനെ നീട്ടിക്കൊണ്ട് കിടക്കണം എന്നല്ല, മറിച്ച് ഫറളാക്കപ്പെട്ട ലുഹ്ർ എന്ന നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്ന് പറയുമ്പം ഈ ലുഹ്ർ നിസ്കാരത്തിന്റെ ഒരു ഫോട്ടോ, അതിന്റെ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്നത് വരെയുള്ള ഒരു ഫോട്ടോയുടെ ഏകദേശ രൂപം നമ്മുടെ മനസ്സിലുണ്ടാവണം. അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ എന്ന് നാവ് കൊണ്ട് അള്ളാഹു അക്ബർ എന്ന് പറയുക, ഈ പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എന്തുണ്ടാവുക? ഞാൻ ഇപ്പോൾ നിർവഹിക്കുന്നത് ഈ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന ദുഹ്ർ എന്ന നാല് റക്അത്തുള്ള ഈ നിസ്കാരമാണ് എന്ന കാര്യം നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടായിരിക്കണം. അല്ലാതെ അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ കെലിമത്തുകളായി വരണം എന്നല്ല, അതിന്റെ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ വേണം. അത് കയ്യോ നാവുകൊണ്ട് പറയുമ്പോ പിന്നെന്താ കയ്യായി? നമ്മൾ നിസ്കരിക്കുമ്പോ ഇങ്ങനെ തക്ബീർ കെട്ടി ഫാത്തിഹ ഓതാണ് വജ്ജത്തു വജിയലില്ലദീ ഫത്തറ സമാവാതി വല്ല അർദ എന്നൊക്കെ പറയുമ്പോ, ഏ ഇന്ന് രാവിലെ ഇപ്പൊ വിളിക്കാന്ന് പറഞ്ഞിരുന്നല്ലോ, എന്നിട്ട് വിളിക്കോ, ഞാൻ നിസ്കരിച്ച് കഴിയണതിന്റെ ഇടയ്ക്ക് വിളിക്കോ എന്നാണ് മനസ്സിൽ അടക്കണി. അപ്പൊ നിങ്ങളെ മനസ്സിലൊരു കാര്യം ഇങ്ങനെ നടക്കണോണ്ട് നാവുകൊണ്ട് പറഞ്ഞു ഇങ്ങനെ ചെല്ലണോണ്ടല്ലോ, അതുണ്ടല്ലോ, അതിന്റെ പിന്നെ ഒന്ന് കൽപ്പിച്ചുട്ടി ചെയ്തുകൂടായി. അല്ലാതെ ഇങ്ങനെ പറയണം എന്നല്ല, മനസ്സിൽ അതിന്റെ ചിത്രം ഉണ്ടായിരിക്കണം എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ നിയ്യത്ത് മറ്റപറ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ നിർബന്ധമായ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന നിയ്യത്ത് നമ്മുടെ മനസ്സിൽ ഈ തക്ബീറിനോട് ഒന്നിച്ചുണ്ടായിരിക്കണം. തക്ബീർ ചൊല്ലുന്ന സമയത്ത് അതിനകത്ത് നമ്മുടെ മനസ്സിൽ ആ ചിന്ത വേണം, മറ്റ് ചിന്തകളിലേക്ക് മനസ്സ് നീങ്ങിപ്പോകരുത് എന്നർത്ഥം. രണ്ടാമത്തെ വാജിബ്, എന്റെ വാജിബിൽപ്പെട്ട രണ്ടാമത്തേത്, ഒന്ന് തക്ബീറത്തിൽ ഏറാം നാവുകൊണ്ട് പറയുന്നതിനൊപ്പം മനസ്സിൽ ഈ അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട നെയ്യത്തിന്റെ രൂപം മനസ്സിലുണ്ടായിരിക്കുക. രണ്ടാമത്തേത് സ്വശരീരത്തെ കേൾപ്പിക്കണം തക്ബീറത്തിൽ ഇഹ്റാമിനെ. ഇനി പറയും കൗലിയായ ഫർദുകൾ അഞ്ചെണ്ണ, അഞ്ച് കൗലിയായ ഫർദുകൾ ഉണ്ട് നിസ്കാരത്തിൽ, അത് അഞ്ചും സ്വശരീരത്തെ കേൾപ്പിക്കൽ നിർബന്ധമാണ്. അല്ലാതെ നാവുകൊണ്ട് ഇങ്ങനെ അനക്കുകയോ മനസ്സിൽ നടത്തുകയോ ചെയ്താൽ ഫർദ് വിടുന്നതല്ല. തക്ബീറത്തുൽ ഇഹ്റാം, ഫാത്തിഹ ഓതല്, അവസാൻ തത്തഹിയാത്ത് ഓതല്, അവസാൻ തത്തഹിയാത്തിന് ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലല്, ആദ്യത്തെ സലാം വീട്ടൽ, ഇങ്ങനെ അഞ്ച് റുക്നുകളാണ് കൗലിയായത്, നേരെ വാചികമായി നിർവഹിക്കേണ്ട റുക്നുകൾ. അത് അഞ്ചും സ്വശരീരത്തെ കേൾപ്പിക്കണം. അതിൽ ഒന്നാമത്തെ ആണ് തക്ബീറത്തുൽ ഇഹ്റാം, അതുകൊണ്ടാണ് ഇസ്മാഉ നഫ്സിഹി എന്ന് പറഞ്ഞ് സ്വശരീരത്തെ കേൾപ്പിക്കണം എങ്കിലേ തക്ബീറത്തായി എണ്ണപ്പെടുകയുള്ളൂ. പക്ഷെ എപ്പോഴും ഹൈസുൽ അഴ്ഗറ, കേൾവിക്ക് പ്രതിബന്ധമില്ലാതിരിക്കും. ഒരാൾക്ക് ചുവടേക്കാത്ത ആളാണ്, പിന്നെ അയാളെ ശരീരം കേൾപ്പിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുവോ? നടക്കൂല. അതല്ലെങ്കിൽ അവിടെ ഭയങ്കര ശബ്ദ കോലാഹലമുള്ള സ്ഥലമാണ്, അങ്ങനെ ഉണ്ടാവും ചിലപ്പം ശബ്ദ കോലാഹലങ്ങളെ കൊണ്ട് മുഖരിതമായ അന്തരീക്ഷത്തിലാണ് നിസ്കരിക്കുന്നത്. അപ്പൊ അവിടെ ഈ ശബ്ദ കോലാഹലങ്ങൾക്കിടയിൽ സ്വന്തം ശരീരത്തെ കേൾപ്പിക്കണം എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. അതില്ല, അങ്ങനെയുള്ള പ്രതിബന്ധങ്ങൾ, പ്രതിബന്ധങ്ങൾ ഇല്ലാത്ത സാഹചര്യത്തിൽ സ്വന്തം ശരീരത്തെ കേൾപ്പിക്കുക എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആണ് പറയുന്നതെങ്കിൽ സ്വശരീരം കേൾപ്പിക്കാൻ ആവശ്യമാവുന്ന അത്ര ശബ്ദത്തിൽ ഉച്ചരിക്കണം തക്ബീറത്തുൽ ഇഹ്റാം എന്ന്. മനസ്സ് നടത്തിയാ പോരാ, നാവുകൊണ്ട് പറയണം, അത് ശരീരം കേൾക്കത്തക്ക നിലയിൽ പറയണം എന്ന്. രണ്ടായി സാരിസു, മൂന്നാമത്തേത് ഖിയാമു ഖാദിരിൻ, നിൽക്കാൻ കഴിവുള്ളവർ നിൽക്കുക. ഫീ ഫർദിൻ, ഫർദ്സ്കാരത്തിൽ, എല്ലാ ഫർദും പെട്ട്, നേർച്ച ഫർദായാലും വേണ്ടിയില്ല, ഫർദ് കിഫായി ആയ മയ്യത്ത് നിസ്കാരമായാലും വേണ്ടിയില്ല, അഞ്ചാമത്തെ ഫർദ് നിസ്കാരമായാലും വേണ്ടിയില്ല. അതാ ഫർദ് നിസ്കാരങ്ങളിൽ നിൽക്കാൻ കഴിയുന്നവൻ, നിൽക്കൽ ആണ് മൂന്നാമത്തെ റുക്ന്. എങ്ങനെ നിൽക്കണം? ബിനസ്ബി ഫഖാരി ലഹരിഹി, അവന്റെ നട്ടെല്ലിന്റെ കെണിപ്പുകൾ നിവർത്തി നിർത്ത്.
ഫക്കാറു ലഹ്റുദു നട്ട്, ഈ നട്ടല്, ആ നട്ടല് ഇങ്ങനെ കെണിപ്പ് കെണിപ്പുകളായിട്ടാണല്ലോ, ആ കെണിപ്പുകളൊക്കെ നേർന്ന് നേർക്കെടുത്ത്, അതായത് ലാ ബിൻ ഹിനാഇൻ, കുനിഞ്ഞുകൊണ്ടല്ല നിൽക്കേണ്ടത്. എങ്ങനെ അക്രബൈലാക്കല്ലി റുക്കുവഴി ചുരുങ്ങിയ റുക്കുവിന്റെ അവസ്ഥയിലേക്ക് അടുക്കുന്ന നിലക്ക് കുനിഞ്ഞുകൊണ്ട് നിൽക്കാൻ പാടില്ല, നട്ടല് നിവർത്തി നിൽക്കണം. സൂക്കേടുള്ളവരെ പറ്റിയല്ല പറയുന്നത് കേട്ടോ, ചില ആളുകൾക്ക് മുതു പറഞ്ഞ ആളുകളുണ്ട് വാർദ്ധക്യം കൊണ്ടോ അല്ലെങ്കിൽ പ്രകൃതിപരമായി തന്നെയോ അതല്ലെങ്കിൽ പ്രത്യേകമായ വല്ല രോഗം കാരണമോ മുതുക് വളഞ്ഞു പോയൊരു മനുഷ്യൻ, അയാൾ റുക്കുവിലേക്ക് അടുത്ത് നല്ല റുക്കുവിന്റെ രീതിയിൽ തന്നെയാണ് നിർത്താം, അതുകൊണ്ട് വിരോധമൊന്നുമില്ല. അതല്ല പറയുന്നത്, തകരാറൊന്നും ഇല്ലാത്ത ശരിക്ക് എഴുന്നേറ്റ് നിവർന്നു നിൽക്കാൻ കഴിവുള്ള ഒരു വ്യക്തി നട്ടെല്ലിന്റെ കെണിപ്പുകൾ നിവർത്തി നിവർന്നു നിൽക്കണം, കുനിഞ്ഞ് അല്ല നിൽക്കേണ്ടത്. അതുപോലെ തന്നെ ലാബിന്നിനായും പറഞ്ഞ പോലെ വല മയലാനിൻ, ചെരിഞ്ഞുകൊണ്ടുമല്ല, ആദ്യം പറഞ്ഞ് കുനിഞ്ഞുകൊണ്ടാ മുമ്പോട്ട് ആഞ്ഞിട്ട് നിൽക്കുന്നതിനാ കുനിയാന്ന് പറയാം. മയലാൻ എന്ന് പറഞ്ഞാൽ ഇടത്തോട്ടോ വലത്തോട്ടോ പിൻവശത്തോട്ടോ ചെരിഞ്ഞു നിൽക്കുക, അങ്ങനെയുമല്ല. എങ്ങനെയുള്ള ചെരിവും കുനിവുമാണ്? ഹറജ അൻ സനനിൽ ഖിയാം, നൃത്തത്തിന്റെ രീതിയിൽ നിന്നും പുറപ്പെട്ടതായ. സനനിൽ ഖിയാം എന്ന് പറഞ്ഞാൽ നൃത്തത്തിനൊരു രീതിയുണ്ട്, ആ നൃത്തത്തിന്റെ രീതിയിൽ നിന്നും വ്യത്യസ്തമായി കുനിഞ്ഞുകൊണ്ടോ ചെരിഞ്ഞുകൊണ്ടോ നിൽക്കാൻ പാടില്ല. പ്രത്യേകം പ്രതിബന്ധമില്ലാത്തവർ എന്ന് പ്രത്യേകം പറഞ്ഞത് ഓർക്കണേ, ഒരാൾക്ക് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കാൻ കഴിയുള്ളൂ, ഒരു ഭാഗത്തിന് കുറച്ച് ആരോഗ്യക്കുറവുണ്ട്, ആ ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞേ നിൽക്കുള്ളൂ, അതിന് പ്രശ്നമില്ല. ഒരാൾ മുതു പറഞ്ഞാൽ അയാൾക്ക് കുനിഞ്ഞേ നിൽക്കാൻ കഴിയുള്ളൂ, പ്രശ്നമില്ല. അങ്ങനെയൊന്നും പ്രതിബന്ധമില്ലാത്ത ആള് ചെരിഞ്ഞോ കുനിഞ്ഞോ നിൽക്കാൻ പാടില്ല, നിവർന്ന് നിൽക്കണം എന്ന്. ഇതിപ്പോ ഫർള് നിസ്കാരത്തിലെ നിർബന്ധം പറഞ്ഞുള്ളൂ, എന്നാൽ അതിന്റെ വിശദീകരണം പറയാം. വയജൂസു, അനുവദനീയമാണ് അത്തനഫുലു, സുന്നത്ത് നിസ്കാരം നിർവഹിക്കൽ, കായിദൻ ഇരുന്നവനായിക്കൊണ്ടോ, ഔ മുഫ്തജിഅൻ അതല്ലെങ്കിൽ ചെരിഞ്ഞു കിടന്നവനായിക്കൊണ്ടോ നിസ്കരിക്കാം, നിൽക്കാൻ കഴിയുമ്പോൾ തന്നെ. അങ്ങനെ നിൽക്കുന്നതിന് ഒരു തകരാറുമില്ല, ശരിക്ക് നിന്ന് നിസ്കരിക്കുക, പക്ഷെ അവൻ എന്താക്കി, ഇരുന്നങ്ങോട്ട് നിസ്കരിച്ചു, നിസ്കാരം സഹിയാകും, സുന്നത്ത് നിസ്കാരമാകുമ്പോ, പക്ഷെ കൂലി പകുതിയെ കിട്ടൂ. അത് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വരും ഹദീസ്. ഇനി നിൽക്കാൻ തന്നെ കഴിയും, എന്നിട്ട് ഇയാൾ ചെരിഞ്ഞു കിടന്നുകൊണ്ടാണ് നിസ്കരിക്കുന്നത്, എന്നാലും നിസ്കാരം സഹിയാകും. പക്ഷേ അതിന് പറയും, ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുമ്പോ റുക്കുവും സുജൂദും ശരിക്കു തന്നെ ചെയ്യണം, നിൽക്കാൻ കഴിയുന്ന ആളാണിത്. അതുകൊണ്ട് ലാക്കിൻ, പക്ഷേ എന്ത് പക്ഷേ, ചെരിഞ്ഞു കിടന്നും നിസ്കരിക്കാം, നിൽക്കാൻ കഴിയുന്നതോടുകൂടി സുന്നത്ത് നിസ്കാരം, നിസ്കാരം ചെരിഞ്ഞു കിടന്നുകൊണ്ട് നിസ്കരിക്കാമെങ്കിലും അല്ലെങ്കിൽ നിൽക്കാൻ പറ്റുന്നതോടുകൂടി ഇരുന്ന് കൊണ്ട് നിസ്കരിക്കാൻ പറ്റുമെങ്കിലും ലൈജുസുലുഹു, അവന് ജായിസ് അല്ല സുന്നത്ത് നിസ്കരിക്കുന്നവന്. അൽ ഈമാഉ, സൂചന ചെയ്യൽ, റുക്കു കൊണ്ടും സുജൂദ് സുജൂദ് കൊണ്ടും എന്ന് പറഞ്ഞാൽ, നിന്ന് നിസ്കരിക്കാൻ കഴിയുന്ന ഒരാൾ ഇരുന്ന് സുന്നത്ത് നിസ്കരിക്കുകയാണ്, എന്നാൽ റുക്കുവും സുജൂദൊക്കെ ശരിക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിൽക്കാൻ കഴിയുന്ന വ്യക്തിയോ ഇരിക്കാൻ കഴിയുന്ന വ്യക്തിയോ ചെരിഞ്ഞു കിടന്നുകൊണ്ടാണ് നിസ്കരിക്കുന്നത്, സുന്നത്ത് നിസ്കാരം ചെയ്യാവും, പക്ഷെ എന്തു വേണം, റുക്കുവും സുജൂദും യഥാവിധി ചെയ്യുക തന്നെ വേണം, സൂചന ചെയ്താൽ മതിയാവില്ല. കമാലായ ജൂസുലുഹു, നിൽക്കാൻ കഴിയുന്നവന് ജായിസാകാത്തതുപോലെ, അൽ ഇസ്തിൽഖാഉ, മലർന്ന് കയറി നിസ്കരിക്കുക, സുന്നത്ത് നിസ്കരിക്കുമ്പോഴവന് ജായിസാകാത്തതുപോലെ, കമാലായ ജൂസുലുഹു പറഞ്ഞാൽ സുന്നത്ത് നിസ്കരിക്കുന്നവന് ജായിസാകാത്തതുപോലെ. എന്ത്? അൽ ഈമ, ഒരു അൽ ഇസ്തിൽഖാഉ, മലർന്ന് കിടക്കാൻ പാടില്ല. എപ്പോഴും മയംകാൻ ഇർത്തി, ചെരിഞ്ഞു കിടക്കാൻ കഴിയുമെങ്കിൽ നിൽക്കാൻ കഴിയുന്നവനും ഇരിക്കാൻ കഴിയുന്നവനും ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുക, നിൽക്കാൻ കഴിയുന്നവന് ഇരുന്നും നിസ്കരിക്കുക, നിൽക്കാനും ഇരിക്കാനും കഴിയുന്നവന് ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുക, പക്ഷേ റുക്കൂൻ സുജൂദും ശരിക്ക് ചെയ്യണം മാത്രം. എന്നതുപോലെ നിൽക്കാനോ ഇരിക്കാനോ വേണ്ട, ചെരിഞ്ഞെങ്കിലും കിടക്കാനോ കഴിയുന്ന ഒരാള് മലർന്നു കിടന്ന് നിസ്കരിക്കാൻ പറ്റില്ല, സുന്നത്തും പറ്റില്ല. എന്നാ അതിനൊക്കെ കൂലി കുറയും കേട്ടോ, നിൽക്കാൻ കഴിയുന്നവൻ ഇരുന്ന് അല്ലെങ്കിൽ ഇരിക്കാൻ കഴിയുന്നവൻ ചെരിഞ്ഞു കിടന്നു നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാകുമെങ്കിലും പ്രതിഫലം കുറയും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ സ്വല്ലാ, ഒരാൾ നിസ്കാരം നിർവഹിച്ചാൽ, കായ്മൻ നിന്നുകൊണ്ട് നിന്നവനായിക്കൊണ്ട് നിസ്കാരം നിർവഹിച്ചാൽ,
ഫഹുവ അഫ്ളു, അതാവുന്നു ഏറ്റവും ശ്രേഷ്ഠമായത്. സുന്നസ്കാരത്തെ പറ്റിയാ പറയണത്. വമൻ സല്ല കായിതൻ, ഇരുന്നവനായിക്കൊണ്ടാണ് അവൻ നിസ്കരിക്കുന്നതെങ്കിൽ, അഥവാ നിൽക്കാൻ കഴിവുണ്ട് എന്നിട്ട് ഇരുന്നു കൊണ്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ, ഫലഹു നിസ്ഫു അജ്രിൽ ഖായിമി, നിന്ന് നിസ്കരിക്കുന്നവന് ലഭിക്കുന്നതിന്റെ പകുതി പ്രതിഫലം അവന് ലഭിക്കും. കണ്ടോ, നിൽക്കാൻ കഴിയുന്ന ഒരാള് സുന്നത്ത് നിസ്കാരം ഇരുന്ന് നിസ്കരിക്കാം, പക്ഷേ നിന്ന് നിസ്കരിക്കുന്നവന് ലഭിക്കുന്നതിന്റെ പകുതി മാത്രം പ്രതിഫലമേ അവന് ലഭിക്കുകയുള്ളൂ. എന്നാൽ വമൻ സല്ല നായിമൻ, ഒരാള് കിടന്നുകൊണ്ട് നിസ്കരിച്ചാൽ, നായിമ എന്ന് പറഞ്ഞാൽ ഉറങ്ങിയവൻ അല്ലേ, അങ്ങനെ അർത്ഥം വെക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഐ മുഫ്തജിഅൻ എന്ന് പറഞ്ഞു. ഐ മുഫ്തജിഅൻ അഥവാ ചെരിഞ്ഞു കിടന്നുകൊണ്ട്, നായിമിന്റെ അർത്ഥമാണ്. ഫലഹു, ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവന് കിട്ടും, നിസ്ഫു അജ്രിൽ ഖായിദി, ഇരുന്ന് നിസ്കരിക്കുന്നവന് ലഭിക്കുന്നതിന്റെ പകുതി പ്രതിഫലം. നിൽക്കാൻ കഴിയുന്ന ആള് ഇരുന്നാ നിൽക്കുന്നതിന് പൗതി കൂലി, അതോടുകൂടി നിൽക്കാൻ കഴിയുന്നവൻ ചെരിഞ്ഞു കിടന്നാല് ഇരുന്ന് നിസ്കരിക്കുന്നതിന്റെ പൗതി കൂലി. അപ്പൊ നാലിലൊരു ഭാഗം കിട്ടുള്ളൂ, നിന്നുസ്കരിക്കുന്നതിന്റെ നാലിലൊരു ഭാഗം പ്രതിഫലമേ ചെരിഞ്ഞു കിടന്ന് നിസ്കരിച്ചാൽ ലഭിക്കുകയുള്ളൂ. എന്നാൽ നിസ്കാരം ചെയ്യാവുന്നതല്ലോ, പ്രതിഫലം ലഭിക്കും എന്ന് പറയുമ്പോൾ നിസ്കാരം കാര്യമാണെന്ന് വരും. റവാഹുൽ ബുഖാരിയു, ഇമാം ബുഖാരി റഹ്മഹുള്ള. അപ്പോ സുന്നത്തുസ്കാരങ്ങളിൽ ഇരുന്നോ ചെരിഞ്ഞു കിടന്നോ ആവാം, പക്ഷേ പ്രതിഫലം കുറയും. ഫർദ് നിസ്കാരങ്ങളിൽ അതില്ല, നിൽക്കാൻ കഴിയുന്നവൻ നിൽക്കുക തന്നെ വേണം. ഈ ഫർദ് നിസ്കാരം എന്ന് പറഞ്ഞതിൽ അഞ്ചോത്ത് ഫർദ് നിസ്കാരം പെട്ട്, അതുപോലെ തന്നെ ഫർദ് കിഫായിയായ മയ്യത്ത് നിസ്കാരം പെട്ടു, ഇനി രണ്ടരക്കാലത്ത് നിസ്കരിക്കാൻ നേർച്ചയാക്കി, എന്നാൽ ആ നിസ്കാരം പെട്ട്, അതൊക്കെ ഫർദ് നിസ്കാരം എന്ന് പറഞ്ഞപ്പെട്ടു. ഇനി പറയട്ടെ, ഇനി മറ്റൊരു വിഷയമാണ് പറയുന്നത്. എന്താണത്? വൽഖിയാമോ, നൃത്തം എന്ന റുക്കിന്, ഇപ്പൊ മൂന്നാമത്തെ റുക്കിന് പറഞ്ഞല്ലോ അവളെ ഖിയാമ്, നൃത്തം എന്ന റുക്കിന് ഹുവ അഫ്ളുൽ അർക്കാനി, നിസ്കാരത്തിന്റെ ആകെ റുക്കിനുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ്. നിസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സുജൂദല്ലേ എന്ന് നിങ്ങൾ ചോദിക്കും, അത് ചോദിക്കണ്ടെന്ന് വെച്ചിട്ടാ പറഞ്ഞ്, എല്ലാം ശ്രേഷ്ഠം തന്നെ, തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെയുള്ള എല്ലാം ശ്രേഷ്ഠമായത് തന്നെ. എന്നാൽ കൂട്ടത്തിൽ ഏറെ ശ്രേഷ്ഠതയുള്ളത് നൃത്തമാവുന്നു. അത് കഴിഞ്ഞാലോ സുമസുജൂദു, അത് കഴിഞ്ഞാൽ പിന്നെ ശ്രേഷ്ഠത കൊണ്ട് നോക്കുമ്പോൾ സുജൂദാണ്, അതിന് പിറകെയാണ് സുമർ റുക്കു, പിന്നീടാണ് റുക്കു. അപ്പോ നൃത്തം, സുജൂദ്, റുക്കു, നാലാം സ്ഥാനം സുമസായിറുൽ അർക്കാൻ, മറ്റ് റുക്കിനുകൾ, അത്തയ്യാത്തിനും സലാത്തിനും സലാമിനും വേണ്ടി ഇരിക്കല്, സുജൂദിന്റെ ഇടയിൽ ഇരിക്കല്, തുടങ്ങിയ ഫർളുകളൊക്കെ അടുത്ത സ്ഥാനമാണ്. അതിന്റെ കാരണം പലതാണ്, അതിൽപ്പെട്ട ഒരു കാരണം എന്താന്ന് വെച്ചാൽ, നൃത്തത്തിൽ ഫാത്തിഹ വുജൂബുള്ള സ്ഥലമാണ്, സൂറത്ത് സുന്നത്തുള്ള സ്ഥലവുമാണ്. അള്ളാഹുവിന്റെ കലാമുകളിൽ പെട്ട ഉമ്മുൽ ഖുർആനാവുന്ന ഫാത്തിഹയും അള്ളാഹുവിന്റെ വിശുദ്ധ കലാമാവുന്ന ഖുർആനും ഓതാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട സ്ഥലം ഏതോ അതാണ് മറ്റെല്ലാത്തിനേക്കാളും ശ്രേഷ്ഠതാണ്. ഫാത്തിഹയും സൂറത്തും ഓതേണ്ട സ്ഥലം നൃത്തത്തിലാണല്ലോ, സൂറത്ത് ഇല്ലാത്തപ്പോഴും ഫാത്തിഹ ഓതണം. അപ്പൊ അള്ളാഹുവിന്റെ കലാമ് ഫർളാക്കപ്പെട്ട സ്ഥലമാണ് ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠം. പിന്നെ സുജൂദോ, അക്രമ വായക്കൂനിൽ അബ്ദുൽ റബ്ബിഹു സാജിദു എന്നതിനും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിലുണ്ട്, ഒരു മനുഷ്യൻ തന്റെ റബ്ബിലേക്ക് ഏറ്റവും സമീപസ്ഥനാവുന്ന അവസ്ഥ സുജൂദിലാണ് ഉണ്ടാകുക. അപ്പൊ റബ്ബിനോട് ഏറ്റവും സാമീപ്യം ലഭിക്കുന്ന അവസ്ഥ എന്ന നിലക്ക് സുജൂദിലാണ് തൊട്ടടുത്ത സ്ഥാനം. അടുത്ത ഫാത്തിഹ കുറച്ച് നീട്ടി പറയാണ്ട് ഇന്നത് മതി. ഇനി നമുക്ക് കുറച്ച് സമയം ഇൻഷാല്ലാ എന്തെങ്കിലുമൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ അത്യാവശ്യമായി പഠിക്കേണ്ട മറ്റ് കാര്യങ്ങൾ എന്നിവയെ സംബന്ധിച്ചുള്ള സംശയവും നിവാരണവും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകാം. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീൻ പഠിച്ച് മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്തി അവൻ്റെ പൊരുത്തം നേടി ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്നവരിലും അള്ളാഹു തആല നാം എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട ചോദ്യകർത്താക്കളിലേക്ക് സ്നേഹപൂർവ്വം മൈക്ക് കൈമാറുന്നു. ദുആ വസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഉസ്താദിന്റെ ചോദ്യം,
ജമാഅത്തിനെ കരുതൽ നിർബന്ധമാണ്, ഫർള് നിസ്കാരത്തിൽ ജമാഅത്തിനെ കരുതൽ നിർബന്ധമാണ് ആണെങ്കിൽ ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരത്തിലും കരുതൽ നിർബന്ധമുണ്ടോ? ജമാഅത്തിനെ കരുതൽ നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ, ജുമാ നിസ്കാരത്തിൽ ജമാഅത്തിനെ കരുതൽ നിർബന്ധം തന്നെ. എല്ലാവർക്കും, ഇമാമിനും മൗമൂമിനും ഒക്കെ ജുമാ നിസ്കാരത്തിൽ എല്ലാവർക്കും ജമാഅത്തിനെ കരുതൽ നിർബന്ധമാണ്. കാരണം ജുമാ നിസ്കാരം ജമാഅത്തായിക്കൊണ്ടല്ലാതെ സ്വീകാര്യമല്ല. മറ്റു നിസ്കാരങ്ങളിൽ ജമാഅത്തായി നിർവഹിക്കുമ്പോൾ ജമാഅത്ത് സഹീഹാവണമെങ്കിൽ ജമാഅത്തിനെ കരുതൽ നിർബന്ധമാണ്. മനസ്സിലായില്ലേ? അത് സുന്നത്ത് നിസ്കാരമായാലും വേണ്ടില്ല, ഫർള് നിസ്കാരമായാലും വേണ്ടില്ല. ജമാഅത്തായാണോ നിസ്കരിക്കുന്നത് എങ്കിൽ മൗമൂമുമാർക്ക് ജമാഅത്തായി നിസ്കരിക്കുന്നു എന്ന് കരുതിയെങ്കിലേ സഹിയാവുകയുള്ളൂ. ഇമാമിനോന്ന്, ഇമാമിന് കൂലിയിട്ടണമെങ്കിൽ അയാൾക്കും ഷർത്ത് തന്നെ. അതേസമയത്ത് അദ്ദേഹത്തിന് പ്രതിഫലം ലഭിക്കുകയില്ലെങ്കിലും മൗമൂമുകൾക്ക് ജമാഅത്തിന്റെ പ്രതിഫലം ലഭിക്കാനും ജമാഅത്ത് സഹിയാണ് എന്ന് വിധി പറയാനും ഇമാമ് ജമാഅത്തിനെ കരുതിക്കൊള്ളണം എന്നില്ല. പക്ഷേ ജമാഅത്തിന്റെ പ്രതിഫലം ലഭിക്കണമെങ്കിൽ ഇമാമിനും ജമാഅത്തിനെ കരുതൽ ഷർത്താണ്, മൗമൂമുകൾക്കും ഷർത്താണ്. മനസ്സിലായില്ലേ? അപ്പോ അതുകൊണ്ടാണ് ജമാഅത്തിന് ജമാഅത്തായി നിസ്കരിക്കുന്നു അല്ലെങ്കിൽ മൗമൂമായി നിസ്കരിക്കുന്നു എന്ന് കരുതൽ നിർബന്ധമാണ് എന്ന് പറയാൻ കാരണം ജമാഅത്ത് സഹിയാകാൻ നിർബന്ധമാണ് എന്ന. ജമാഅത്ത് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിസ്കാരമാവും. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന കൂട്ടത്തിൽ മറ്റൊരാളോട് കൂട്ടത്തിൽ ഇങ്ങനെ പോവുകയും അനിമിതമായി ആസ്ഥാനത്ത് അയാളെ കാത്തിരിക്കുകയും ചെയ്യുന്ന ഒക്കെ അവസ്ഥ വന്നാൽ നിസ്കാരം തന്നെ ബാത്തിലാവും. അതൊന്നുമില്ല, നമ്മളെ പ്രവൃത്തി അയാളെ പ്രവൃത്തി ഒരേ ഒപ്പത്ത് ഇങ്ങനെ പോവുകയാണ്, എന്നാൽ നിസ്കാരം ബാത്തിലാവില്ല. പക്ഷെ ജമാഅത്ത് ഇട്ടൂല. മനസ്സിലായില്ലേ? അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടല്ലോ ഓക്കെ. ഉസ്താദിന്റെ ചോദ്യം, പള്ളിയിൽ കടന്ന് തഹിയ്യത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കെ ഫാത്തിഹ ഊതി പകുതിയായപ്പോഴേക്കും ഇമാ പിന്നെ ഇഖാമത്ത് കൊടുത്തു. ഇഖാമത്ത് കൊടുക്കുമ്പോൾ അവിടുന്ന് ആളുകൾ സലാം വിട്ടുന്നതായിട്ട് കാണാം, അതിൻ്റെ വിധി എന്താണെന്ന് വിശദീകരിച്ചാൽ. എന്റെ രീതി ഇപ്പൊ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ, അതായത് നിങ്ങൾ പള്ളി കയറി തഹിയ്യത്തിന് വേണ്ടി തക്ബീർ കെട്ടി ഫാത്തിഹ ഓതി തുടങ്ങിയുള്ളൂ, അപ്പോഴേക്ക് ഇഖാമത്ത് കൊടുക്കപ്പെട്ടു എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അതാ ചോദ്യം. ആൾക്കാരെന്തോ ചെയ്യേണ്ടത്, അതിന്റെ വിധി എന്താണെന്ന് നമ്മൾ നാട്ടുകാർ ചെയ്യുന്നതിന്റെ ഹബീബന്മാരെ നാട്ടുകാർ ചെയ്യുന്നതിന്റെ വിധിയല്ല നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾക്ക് അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നാം എന്ത് ചെയ്യണം? അതാണല്ലോ ഇപ്പൊ വിഷയം. അങ്ങനെയാക്കി നമ്മൾ ചോദ്യം. അങ്ങനെ വന്നു, നിങ്ങൾ ഫാത്തിഹ ഓതുകയാണ്, ഓതാൻ തുടങ്ങിയിട്ടുള്ളൂ, അപ്പോഴേക്ക് ഇഖാമത്ത് കൊടുത്തു. നിങ്ങൾ വേഗത്തിൽ രണ്ടരക്കാത്ത് പെട്ടെന്ന് നിസ്കരിച്ച് സലാം വീട്ടി ഇമാമിനോട് കൂടി തുടർന്നാൽ നിങ്ങൾക്ക് ആ ജമാഅത്ത് പൂർണ്ണമായി ലഭിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം വേഗം രണ്ടരക്കാത്ത് നിസ്കരിച്ച് സലാം വീട്ടി ആ ജമാഅത്തിൽ തുടരലാണ് ഉത്തമമായ ഹൈറായ രീതി. ഇനി അതിന് നിൽക്കാതെ വേഗം ഒരു റക്കായത്ത് പൂർത്തിയാക്കി നിയ്യത്ത് കൊണ്ട് ഒരു റക്കായത്താക്കി ചുരുക്കി നിയ്യത്ത് ചെയ്ത് വേഗം ഒരു റക്കായത്ത് നിസ്കരിച്ച് സലാം വീട്ടി ആ നിസ്കാരത്തിൽ കൂടുകയാണെങ്കിൽ അതിലും വിരോധമില്ല. ഇനി അതിനൊന്നും നിൽക്കാതെ ഈ നിസ്കാരം തന്നെ അങ്ങോട്ട് മുറിച്ചു എന്നിട്ട് പോയി ആ ജമാഅത്തിൽ കൂടിയാലോ? സംഗതി ഓക്കെയാണ്, പക്ഷെ അത് നല്ല രീതിയല്ല. മനസ്സിലായില്ലേ? അവിടെ നിന്ന് തന്നെ അങ്ങോട്ട് മുറിച്ചിട്ട് പോയിട്ട് തുടരുക എന്നത് നല്ല രീതിയല്ല. അതേസമയത്ത് ജമാഅത്ത് നഷ്ടപ്പെടും. അങ്ങനെ ഉണ്ടാവുമോ? സാധാരണ അങ്ങനെ വരുന്നൊരു അവസ്ഥ വന്നോട്ടിക്കോളി. നിങ്ങൾ അവിടെ ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുക, ഇനി വേറൊരു ജമാഅത്ത് കിട്ടൂല, അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ജമാഅത്ത് കാണാതെ വേഗം കയറിയായിട്ട് രണ്ടരക്കാത്ത് സുന്നസ്കരിക്കട്ടെ എന്നുള്ള തക്ബീർ കിട്ടി. തക്ബീർ കിട്ടി നോക്കുമ്പോഴാണ് അപ്പുറത്ത് നിസ്കാരം ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുന്നു, അത് ഒടുവിൽ അത്തയ്യാത്തിലാണ് കയ്യാൻ പോകുന്നു. ഒരു റക്കാത്ത് നിസ്കരിച്ച് സലാം വീട്ടി അവിടെ ചെല്ലുപോക്കു, അല്ല ജമാഅത്ത് കഴിഞ്ഞു പോകും, പിന്നെ ജമാഅത്ത് കിട്ടൂലെന്ന് കണ്ടാൽ അവിടെ മുറച്ചു പോകാം. അല്ലാത്ത സാഹചര്യത്തിൽ സൗകര്യപ്പെടുമെങ്കിൽ വേഗത്തിൽ രണ്ടറക്കായത്ത് നിസ്കരിച്ച് സലാം വീട്ടി ആ ജമാഅത്തിൽ തുടരുകയോ, അപ്പോഴേക്ക് റക്കായത്ത് നഷ്ടപ്പെട്ടു പോകുമെന്ന് കണ്ടാൽ ഒരു റക്കായത്തെങ്കിലും ആക്കി ചുരുക്കി
ഉറക്കെ തിസ്കരിച്ച് സലാം വീട്ടി അതിനോട് തുടരുകയോ ചെയ്യുകയാണ് നല്ല രീതി. ഇനി ഒരാൾ അങ്ങനെ തന്നെ മുറിച്ചു പോയാൽ ഹറാമൊന്നുമില്ല, സുന്നസ്കാരം മുറിക്കുന്നത് ഹറാമില്ല എന്നതാണ് ഷാഫി മദ്ഹബിന്റെ വിധി. എന്നാൽ മറ്റ് ഹനഫി മദ്ഹബ് പോലത്തെ മദ്ഹബുകളിലൊക്കെ മുറിക്കൽ ഹറാമ് തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ നിസ്കാരം തുടങ്ങി ഉറക്കാത്ത കൂടി പൂർത്തിയായിട്ടില്ല, അതിന് മുമ്പ് ഇഖാമത്ത് കൊടുത്ത് ജമാഅത്ത് തുടങ്ങിയാൽ നിങ്ങൾ ചെയ്യേണ്ടത് വേഗം നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ വേഗത്തിൽ രണ്ട് റക്കാത്ത് ഫർള് മാത്രം എടുത്ത് നിസ്കരിച്ച് സലാം വീട്ടി ആ ജമാഅത്തിൽ പോയി തുടരുക. അതിന് പ്രയാസം നേരിടുമെന്ന് കാണുകയാണെങ്കിൽ ഒരു റക്കാത്തായി ചുരുക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് വേഗത്തിൽ ഒരു റക്കാത്ത് നിസ്കരിച്ച് സലാം വീട്ടി ആ ജമാഅത്തിൽ പോയി തുടരുക. ഇത് രണ്ടുമാണ് നല്ല രീതി. അതിന് പറ്റാത്ത സാഹചര്യമാണെങ്കിൽ പെട്ടെന്ന് മുറിച്ചു പോകുന്നത് കൊണ്ട് ഹറാമില്ല, അങ്ങനെയും ആവാം. ഓക്കെ, നാട്ടുകാരെങ്ങനെ ചെയ്യേണ്ടത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഒരു വേണമെങ്കിൽ ഒരു പാവം പോലെ ചെയ്തോട്ടെ. നമ്മൾ അങ്ങനെ അവസ്ഥ വന്നാൽ അല്ലെങ്കിൽ നമ്മളോട് ഒരാൾ ചോദിച്ചാൽ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും നമ്മൾ ചെയ്യേണ്ടതും ഇങ്ങനെയാവും. അസ്സലാമലൈക്കും സാർ. ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പം ഇമാമ് ഫാത്തിഹ ഓതുന്ന സമയത്ത് നമ്മൾ ഫാത്തിഹ ശ്രദ്ധിച്ച് കേട്ടിട്ട് പിന്നെ ഇമാമ് സൂറത്ത് ഓതുന്ന സമയത്ത് ഫാത്തിഹ ഓതുകയാണ് വേണ്ടത്, അല്ല നമ്മൾ ആ സമയത്ത് തന്നെ ഫാത്തിഹ ഓതണം എന്നുള്ളതാണ് ഒരു സംശയം. അപ്പൊ അത്തയ്യാത്തുമായിട്ട് ബന്ധപ്പെട്ടൊരു സംശയം ഉണ്ട്, ഇത് കഴിഞ്ഞിട്ട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നു. മൈക്ക് റിലീസ് ചെയ്യാം. ഫാത്തിഹ ഓതി കഴിഞ്ഞ് ഇമാമ് സൂറത്ത് ഓതുമ്പോൾ നമുക്ക് ഫാത്തിഹ ഓതി തീർക്കാനുള്ള സമയം കിട്ടും എന്ന് ബോധ്യമുള്ള സാഹചര്യമാണെങ്കിൽ ഇമാമ് ഫാത്തിഹ കഴിയുന്നത് വരെ ഇമാമിന്റെ ഫാത്തിഹ കേട്ട് നിൽക്കുകയും ഇമാമ് ഫാത്തിഹ പൂർത്തിയാക്കിയതിന് ശേഷം ഫാത്തിഹ ഓതുകയും ചെയ്യലാണ് സുന്നത്ത്. പക്ഷേ ഇമാമ് ഫാത്തിഹ ഓതി കഴിയുന്നത് വരെ കാത്തിരുന്ന് ഇമാമിന്റെ ഫാത്തിഹയ്ക്ക് ശേഷം നമ്മൾ ഓതിയാൽ ചിലപ്പോൾ പൂർത്തിയാക്കാൻ സമയം കിട്ടില്ല എന്ന് തോന്നുന്നു എങ്കിൽ ഇമാമിന്റെ അല്പം പിന്നിലായി ഇമാമിന്റെ ഫാത്തിഹ അവസാനിപ്പിക്കാതെ തന്നെ നമുക്ക് ഓതാവുന്നതാണ്. അങ്ങനെയാണ് വേണ്ടത്. അതായത് ഇഷ്ടംപോലെ സമയം കിട്ടും നമുക്ക്, ആ ഇമാമിനെ പരിചയമുണ്ട്, അയാൾ കുറച്ച് സമയം നീട്ടി നിസ്കരിക്കും എന്ന് തന്നെയല്ല എന്ന് പറയും. ഇമാമിന് അല്പസമയം നിശബ്ദത പാലിച്ച് മൗമൂമിങ്ങൾ ഫാത്തിഹ ഓതാൻ ആവശ്യമായ സമയം സുക്കൂത്ത് ചെയ്യൽ സുന്നത്തുണ്ട്. അതില്ലെങ്കിലും ഇമാമ് റുക്കൂ പോകുന്നതിന് മുമ്പ് നമുക്ക് സൗകര്യമായി ഫാത്തിഹ ഓതാൻ സമയം കിട്ടും എന്ന് കാണുന്ന സാഹചര്യത്തിൽ ഇമാമിന്റെ ഫാത്തിഹ കഴിയുന്നത് വരെ ഇമാമിന്റെ ഫാത്തിഹ ശ്രദ്ധിച്ചു നിൽക്കുകയും അതിനുശേഷം ഫാത്തിഹ ഓതുകയും ചെയ്യലാണ് സുന്നത്ത്. ഇനി അതിന് ഉറപ്പ് പോരാ എങ്കിൽ ഇമാമിന്റെ അല്പം പിന്നിലായി, ഉദാഹരണം ഇമാമ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറഞ്ഞതിന്റെ ശേഷം നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം തുടങ്ങി, അങ്ങനെ ഒന്നോ രണ്ടോ ആയത്ത് ബാക്കിലായി ഇങ്ങനെ പോകുക, അതാണ് പിന്നെ നല്ലത്. ഇനി ഒരാൾ ഇമാമിന്റെ കൂടെ തന്നെ ഓതി എന്നിരിക്കട്ടെ, അതുകൊണ്ട് തെറ്റ് കുറ്റമല്ല, പക്ഷെ നല്ലതല്ല. ഇമാമിന്റെ കൂട്ടത്തിൽ ഓതുന്നത് ഉത്തമമല്ല. അല്പം പിന്തൽ എന്തിയാൽ ആ വിയോജിപ്പിൽ നിന്നിട്ട് മാറും. എന്നാൽ ഫാത്തിഹ പൂർത്തിയായി കഴിയുന്നതുവരെ പിന്തിക്കൽ സുന്നത്തുണ്ട്. പക്ഷെ അങ്ങനെ പിന്തിക്കണമെങ്കിൽ പിന്നീട് ഫാത്തിഹ ഓതാനുള്ള സമയം ഇമാം റുക്കുവിൽ പോകുന്നതിന് മുമ്പ് കിട്ടും എന്ന ധാരണയുണ്ടെങ്കിൽ പിന്തിക്കാവൂ. ഓക്കെ, ജസാക്കല്ലാഹു ഖൈർ ഉസ്താദ്. അതിലൊരു സംശയമുള്ളത് അത്തയ്യാത്തുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ അത്തയ്യാത്ത് ഓതി, അത്തയ്യാത്ത് കഴിഞ്ഞ് സലാത്തും കഴിഞ്ഞ് അപ്പോഴേക്ക് ഇമാമ് സലാം കിട്ടി, നമ്മൾ ദുആ ചെയ്തിട്ടില്ല, അപ്പൊ ആ സമയത്ത് നമ്മള് ദുആ പൂർത്തിയാക്കണോ അല്ല ആ സമയത്ത് പെട്ടെന്ന് തന്നെ സലാം കിട്ടുന്നതാണോ ഉചിതം എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അതെ അതെ, അത്തഹിയാത്ത് നമ്മൾ ഓതി പൂർത്തി കഴിഞ്ഞു, സലാത്തും കഴിഞ്ഞു, ദുആ തുടങ്ങണേ ഉള്ളൂ, അല്ലെങ്കിൽ ദുആ തുടങ്ങാൻ വീട്ടില്ല, അതിന്റെ മുമ്പ് ഇമാമ സലാം വീട്ടി. ഇമാമ സലാം വീട്ടി കഴിഞ്ഞാൽ ജമാഅത്ത് അവസാനിച്ചു, പിന്നീട് ഇമാമും നമ്മളുമായി യാതൊരു ബന്ധവുമില്ല. അങ്ങനെ നിൽക്കുമ്പം നമ്മൾ ശേഷമുള്ള ദുആ പൂർത്തിയാക്കി സലാം വീട്ടലാണ് സുന്നത്ത്. ഉടനെ സലാം വീട്ടേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇമാമ സലാം വീട്ടിയതോടുകൂടി ജമാഅത്ത് അവസാനിച്ചു, പിന്നെ നമ്മൾ ഒറ്റക്കായി. അപ്പോ ആ സമയത്ത് സലാം വീട്ടിയ നിസ്കാരത്തിന് തകരാറൊന്നുമില്ല. കാരണം എന്താണ്? അത്തയ്യാത്തും കഴിഞ്ഞു സലാത്തും കഴിഞ്ഞല്ലോ, ദുആ സുന്നത്തേ ഉള്ളൂ.
ഈ സുന്നത്ത് നഷ്ടപ്പെടും. എന്നാൽ അവിടെ ഹൈറ് ഉത്തമം ദുആ ചെയ്ത് സലാം വീട്ടുക തന്നെയല്ല, പ്രത്യേകിച്ച് എന്ന ഈ കാവല് തേടുന്ന ദുആ മുഅക്കദായ സുന്നത്താണ്, അത് ഉപേക്ഷിക്കൽ കറാഹത്താണ്. അതിനു മുമ്പുള്ളവർക്ക് നല്ലത് തന്നെ അള്ളാഹുമ്മഗ്ഫിർലി മാ ഖദ്ദംതു മാ അഖർതു എന്ന് തുടങ്ങുന്നത് സുന്നത്തായ ദുആണ്, ഹദീസിൽ വന്ന ദുആ. എന്നാൽ അതിനേക്കാൾ മുഅക്കദായതും ഉപേക്ഷിക്കരുതെന്ന് റസൂലുള്ളാഹി അലൈഹി സ്വലം തങ്ങൾ വ്യക്തമായി വിരോധിച്ചതുമായത് അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിന അദാബിൽ ഖബരി വ മിന അദാബിൻ നാരി വ മിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വ മിൻ ഫിത്നത്തിൽ മസീഹുദ് ദജ്ജാൽ എന്നതാണ്. അപ്പൊ രണ്ടോടി ചെല്ലാൻ സൗകര്യമില്ലാത്ത സമയം വരികയാണെങ്കിൽ സലാത്ത് കഴിഞ്ഞ ഉടനെ അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിന അദാബിൽ ഖബരി വ മിന അദാബിൻ നാരി വ മിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വ മിൻ ഫിത്നത്തിൽ മസീഹുദ് ദജ്ജാൽ എന്നെങ്കിലും ഓതണം, അല്ലെങ്കിൽ ഒരു ഖറാഅത്ത് വരും. അപ്പോ മുഴുവനും ഓതാം. ഇമാമ സലാം വീട്ടി കഴിഞ്ഞാൽ നമുക്ക് എത്ര സൗകര്യമുള്ള സമയത്ത് അത്രയും ദുആ ചെയ്തിട്ട് സലാം വീട്ടിയാൽ മതി, അതുകൊണ്ട് യാതൊരു വിരോധവുമില്ല. ഇനി പെട്ടെന്ന് വീട്ടുകാണെങ്കിൽ ഈ പറയുന്ന കാവലിനെ തേടുന്നത് ദുആ ചെയ്തതിന് ശേഷം വീട്ടണം, അല്ലെങ്കിൽ ഒരു കറാഹത്ത് വരും. ഒന്നുമില്ലാത്ത ഒരാളും സലാം വീട്ടി അത്യാത്ത് കഴിഞ്ഞല്ലോ, നിസ്കാരത്തിന് തകരാറൊന്നുമില്ല, കാരണം ഫർളൊക്കെ പൂർത്തിയായിരിക്കും. ഇമാമ ഖുതുബ തുടങ്ങി കഴിഞ്ഞാൽ, ഇമാമ ഖുതുബ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തഹിയ്യത്ത് നിസ്കരിക്കാം, അല്ലാത്ത ഒരു നിസ്കാരവും പാടില്ല, സുന്നത്തും പാടില്ല, ഫർദും പാടില്ല, എല്ലാം ഹറാമാണ്. ഇമാമ ഖുതുബയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഖുതുബക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്നാൽ പിന്നെ ഫർദോ സുന്നത്തോ ആയ എല്ലാ നിസ്കാരങ്ങളും ഹറാമാണ്. എത്രത്തോളം ചോദിച്ചാൽ കാരണം കൂടാതെ ഖളാ ആയ നിസ്കാരമുണ്ടെങ്കിൽ ആ നിസ്കാരം ഖളാ വീട്ടിൽ പോലും ആ സമയത്ത് ഹറാമാണ്. അവിടെ അനുവദിക്കപ്പെട്ട അല്ലെങ്കിൽ സുന്നത്താക്കപ്പെട്ട ഒറ്റൊരു നിസ്കാരം തഹിയ്യത്ത്. അതെന്താന്ന് വെച്ചാൽ ഉണ്ട്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്വഹാബാക്കളിൽപ്പെട്ട ഒരു മഹാൻ അല്പം താമസിച്ചു പോയിരുന്നു. അദ്ദേഹം എത്തിയപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ നിർവഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം പെട്ടെന്ന് ഇരിക്കാൻ പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് അവിടെ നിന്ന് രണ്ട് റക്കായത്ത് തഹിയ്യത്ത് നിസ്കരിച്ചോ, പക്ഷേ അത് വേഗം നിർവഹിച്ചു കൊള്ളണം. തജാവുസ് എന്ന് പറഞ്ഞാൽ വേഗം. അപ്പോ ഖുതുബ നിർവഹിക്കുന്ന സമയത്താണെങ്കിലും പള്ളിയിലേക്ക് കയറി വരുമ്പോൾ തഹിയ്യത്ത് എന്ന നിലക്ക് രണ്ട് റക്കായത്ത് വേഗത്തിൽ നിസ്കരിക്കൽ സുന്നത്തുണ്ട്. അല്ലാത്ത ഫർളോ സുന്നത്തോ ആയ ഏത് നിസ്കാരവും ഇമാമ ഖുതുബയിൽ പ്രവേശിച്ചാൽ പിന്നീട് ഹറാമാവുന്നു എന്ന്. അസ്സലാമു അലൈക്കും വബർക്കാത്ത്. മറ്റേ മൈക്ക് എടുക്കാത്തതുകൊണ്ടാണ് ഞാൻ എടുത്തത്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഇൻഷുറൻസിനെ സംബന്ധിച്ചാണ്. നമ്മൾ പിന്നെ ഇവിടെ ഗൾഫിലൊക്കെ ഇൻഷുറൻസ് എടുക്കാൻ നിർബന്ധമാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഫുൾ ഇൻഷുറൻസ് എടുത്ത് ഇൻഷുറൻസ് ഫുള്ളായിട്ട് എടുത്തു, എന്നിട്ട് അത് ഉപയോഗിച്ച് അങ്ങനെ ഇൻഷുറൻസ് എടുത്ത ശേഷം വണ്ടി ആക്സിഡന്റ് ആവുകയും ചെയ്തു. എന്നാൽ ഈ ഫുൾ ഇൻഷുറൻസിന്റെ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് വണ്ടി നന്നാക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മൈക്കോട്ടെ. അസ്സലാമു അലൈക്കും. അതൊന്നും ഗുണല്ല ഹബീബ്. കാരണം ഇൻഷുറൻസ് ബിസിനസ് എന്നത് വമ്പിച്ച പലിശ ബിസിനസ്സാണ്. അതിന്റെ പിന്നിൽ നമ്മൾക്ക് കാണാത്ത വൻ തട്ടിപ്പും ചതിയും, അതിന്റെ പുറമെ പലിശ ബിസിനസ് മല പോലെ വളർന്നു വരുന്ന പലിശ ബിസിനസ്സും എല്ലാം കൂടി കൂട്ടിക്കുഴച്ച ഒരു ആഖിർ സമാന്റെ ഫസാദിന്റെ ബിസിനസ്സാണത്. അത് ഇവിടെ വലിയ ചീഫ് മുഫ്തിയായി അറിയപ്പെട്ടിരുന്ന, സമീപകാലത്ത് മരണപ്പെട്ടു പോരുന്ന ബിൻബാസ് ഹയാത്തിലുണ്ടായിരുന്ന കാലത്ത് ഒരിക്കൽ ഗവൺമെന്റ് അതിന് അനുമതി കൊടുത്തപ്പോൾ അദ്ദേഹം അതിനെതിരെ ശക്തിയായി ശബ്ദിക്കുകയും അത് അനിസ്ലാമികമാണെന്നും പലിശ വ്യാപാരത്തെയും പലിശ ബിസിനസ്സിനെയും വളർത്തുന്നതാണെന്നും അതുകൊണ്ട് അത് പിരിച്ചുവിടണമെന്നും ആഹ്വാനം ചെയ്തപ്പോൾ അത് അംഗീകരിച്ച് വാങ്ങിയ കാശുകളൊക്കെ
തിരിച്ച് കൊടുത്ത് അത് പിരിച്ചു വിട്ടിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു പോയപ്പോ അങ്ങനെ പിന്നെ ആജ്ഞാശക്തിയുള്ള പണ്ഡിതന്മാര് ഇപ്പോഴില്ലാത്തത് കൊണ്ടോ എന്തോ ഇന്നത് വ്യാപകമായി വന്നു എന്നെല്ലാം നിർബന്ധമായി വന്ന് കഴിഞ്ഞു. നമ്മളെ നാട് പോലെ തന്നെയായി. ഏതായാലും ഇപ്പോ നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും അതിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ നിവൃത്തിയില്ല. കൂടാതെ കഴിയാത്ത ഒരവസ്ഥ വരുമ്പം ഒരു ജാതി അത് നല്ലതായിട്ടോ കൊള്ളാവുന്നതായിട്ടോ അല്ല, വേറെ നിവൃത്തിയില്ലാത്ത സമയത്ത് അങ്ങനെ പണ്ടാറടക്കാൻ എന്നുള്ള എനിക്ക് കുടുങ്ങിയിട്ട് ചെയ്യുക, കഴിയുന്നതും അതിൽ നിന്നിട്ട് വിട്ടു നിൽക്കുക, അതിൻ്റെ ഉള്ളു ഇതാണ്. നിങ്ങൾ എന്നോട് അതിനെ ഉപചോദ്യങ്ങളൊന്നും ചോദിച്ച് വിഷമിപ്പിക്കണ്ട. സംഗതി അതിൻ്റെ പിന്നിലിരിക്കുന്നത് ഒരുപാട് ഷൈത്താനിയത്തുകളാണ്. അതിനെപ്പറ്റി നന്നായിട്ട് മനസ്സിലാക്കാൻ SOS സ്റ്റേറ്റ് കമ്മിറ്റി പ്രസിദ്ധീകരിച്ചിരുന്ന, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കോടമ്പഴി ഉസ്താദ്, നമ്മളിപ്പോ ഈ ദർസ് നടത്തുന്ന ഖുലാസയുടെ ഗ്രന്ഥകർത്താവായ കോടമ്പഴ ബാബ ഉസ്താദ് ഇൻഷുറൻസും ബാങ്കിങ്ങും എന്ന പേരിൽ നല്ല പഠനാർഹമായ ഒരു മലയാള പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം ആധികാരികമായ വിഷയങ്ങളെ പഠിച്ച് വ്യക്തമായി അതിൻ്റെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അത് ശരിയല്ല എന്ന് പറയുന്നത് എന്ന് കാര്യകാരണ സഹിതം വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് വാങ്ങുകയും വായിക്കുകയും ചെയ്താൽ നമ്മുടെ ദീനിൽ കുറേ സലാമത്താകാൻ നല്ലതാണ്. അറിയാതെ ചെന്ന് കൊടുങ്ങണ്ട. അതിന് നന്ദി. ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല. ഏതായാലും അങ്ങനെ ഒരു ഫസാദ് ആമായിരിക്കുന്നു. അല്ലാഹു തആല കഴിയുന്നതും അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് ദുആ ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇപ്പോ ഇമാമിന്റെ ഒടുവിലെ അത്തയ്യാത്ര അവസാനത്തെ അത്തയ്യപ്പെടാൻ ഒരാൾക്ക് കൂടിയതെങ്കിൽ അവിടെ അത്തയ്യ മസ്ജിദായി വന്ന ഒരാൾക്ക് അത്തഹിയാത്ത് കൂടുതലാടെ തന്നിട്ടുണ്ടോ എന്നാണ്. ചിലപ്പോ രണ്ടോ മൂന്നോ അത്തയ്യാത്ത അവർ കിട്ടാൻ ചാൻസസ് ഉണ്ടാവുള്ളൂ. അപ്പോ എല്ലാ എല്ലാ സമയത്തും അവിടെ അത്തയ്യാത്ത കൂടുതൽ സുഖത്തുണ്ടോ എന്നാണ്. അസ്സലാമു അലൈക്കും. നിങ്ങളെ മൈക്കിന് ക്ലിയർ കുറവുണ്ട്, വല്ലാതെ പരപര ശബ്ദമുണ്ട്. ചോദിച്ചത് പിന്തി തുടർന്നൊരു മനുഷ്യൻ ഇമാമിനോട് കൂടി അത്തഹിയാത്തിൽ തുടർന്നു. അത് ആദ്യത്തെ അത്തഹിയാത്തിലാവട്ടെ അവസാനത്തെ അത്തഹിയാത്തിലാവട്ടെ അത്തഹിയാത്തിൽ ഇമാമിനോട് കൂടി തുടർന്നു. എന്നാൽ ആ ഇമാമിനോട് കൂടി ഇരിക്കുന്ന സമയത്ത് അത്തഹിയാത്തോതൽ സുന്നത്തുണ്ടോ എന്നാണ് ചോദ്യം. ഉണ്ട് എന്നാണ് ഉത്തരം. പ്രവർത്തികളിൽ ഇമാമിനോട് കൂടെ തുടരൽ നിർബന്ധവും വാചികമായതിൽ തുടരൽ സുന്നത്തുമാണ്. അപ്പൊ അതിന് നമുക്ക് എണ്ണപ്പെടുന്നില്ലല്ലോ എന്നുള്ളത് പ്രശ്നമല്ല. മൂന്നല്ല മൂന്നത്തയ്യാത്തല്ല നാലത്തയ്യാത്ത് വരെ വരുന്ന നിസ്കാര ഫർദ് നിസ്കാരമുണ്ട്. ഒരു മസ്ബൂക്കിനെ സംബന്ധിച്ച് നാല് അത്തഹിയാത്ത് വരെ വരുന്ന ഫർദ് നിസ്കാരമുണ്ട്. ഈ ഇരുത്തങ്ങളിലൊക്കെ അത്തഹിയാത്ത് ഓതുകയും വേണം. ഇമാമിന്റെ കൂടെയുള്ളത് ഇമാമിനോടുള്ള മുത്താബായത്തിന് വേണ്ടി ഓതൽ സുന്നത്ത് ഇരിക്കൽ ഉജൂബ്. പിന്നെ അത് ഇമാമ സലാം വീട്ടിയതിന് ശേഷം നമ്മളുടെ നിസ്കാരത്തിന്റെ ഇരുത്തത്തിൽ ആദ്യത്തെ തയ്യാത്തിന്റെ ഇരുത്തം സുന്നത്ത് എന്നതുപോലെ ആദ്യത്തെ തയ്യാത്തിന്റെ ഓത്തും സുന്നത്ത്, രണ്ടാമത്തെ തയ്യാത്തിന്റെ ഇരുത്തം ഉജൂബായതുപോലെ രണ്ടാമത്തെ തയ്യാത്തിന്റെ ഓതൽ ഉജൂബ്, ഇരുത്തും ഓത്തും ഉജൂബ്. എന്നാൽ ഇമാമിനോട് തുടരാൻ വേണ്ടിയിട്ടുള്ളതോ ഇരുത്തം ഉജൂബ് ഓത്ത് സുന്നത്ത്. എങ്ങനെ ബുക്കിന്റെ പേര് ബാങ്കിങ്ങും ഇൻഷുറൻസും SOS ആണ് അതിന് മുമ്പ് പ്രസിദ്ധീകരിച്ച. അതുപോലെ ദാരുൽമാരിഫിന്റെ പ്രസിദ്ധീകരണ വകുപ്പിലും കാണാൻ സാധ്യതയുണ്ട്. ഏതായാലും SOS ബുക്ക് സ്റ്റാളിൽ അന്വേഷിച്ചാൽ കിട്ടും. ബാങ്കിങ്ങും ഇൻഷുറൻസും കോടമ്പഴ ബാബ ഉസ്താദ് ബാബ മുസ്ലിയാർ ആണ് എഴുതിയത്. നല്ല ഒരു പഠനമാണ്. അതിനെ സംബന്ധിച്ച് കാര്യകാരണ സഹിതം വിസ്തരിച്ച് ഉസ്താദ് അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാവരും അതൊരു വട്ടം വായിക്കുന്നത് വളരെ ഫലപ്രദമായിരിക്കും. ബാങ്കിങ്ങും ഇൻഷുറൻസും എന്നാണ് അതിന്റെ പേര്. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? എന്റെ സംശയം എന്ന് പറഞ്ഞപ്പോ ഞാൻ കുവൈത്തിലാണ്. ഇവിടെ വെള്ളത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ ഇപ്പോൾ സുബേസ് കേൾക്കാൻ പോലും പള്ളിയിലും വെള്ളമില്ല, റൂമിലും വെള്ളമില്ല. അപ്പം ഇങ്ങനെ സാഹചര്യത്തിൽ മണ്ണ് എടുത്താൽ മതി, തേമ്പ, പക്ഷെ മണ്ണ് ഒരു വെറുതെ മോശമാണ്.
അതോ ആ സാഹചര്യത്തിൽ ഇപ്പൊ ഞാൻ പള്ളീന്റെ ചുമര് വെച്ചിട്ടാണ് ഞാൻ തേമം ചെയ്യല്. ഈ തേമം ചെയ്യുമ്പോ രണ്ട് കൈയും അതുപോലെ മുഖവും കൈ മാത്രം ചെയ്ത കാല് തടവേണ്ട ആവശ്യമുണ്ടോ? അത് എത്ര പ്രാവശ്യം തടവണോ ഉസ്താദ് ഒന്ന് പറയാൻ പറ്റും? ഞാൻ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും. ഞാൻ മൈക്ക് വിട്ടേ, ഉസ്താദ് കേട്ട് കാണുന്നില്ലേ? ആ സഹോദരന് മൈക്ക് വിടാൻ അറിയില്ല, മൈക്ക് വിട്ടു എന്ന് പറഞ്ഞാൽ സുഹൃത്തെ ഇനി അങ്ങനെ ആവർത്തിക്കരുത്. അതായത് എന്ത് ചെയ്യണം എന്ന് വെച്ചാല് മൈക്ക് എടുക്കാൻ വേണ്ടി നമ്മൾ ക്ലിക്ക് ചെയ്ത് അവിടെ തന്നെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യണം, അപ്പളേ മൈക്ക് വിടാൻ കഴിയുള്ളൂ, പോവുള്ളൂ. നീലാക്ക് ആരോ നല്ലൊരു സദുദ്ദേശത്തോടു കൂടി അത് ഒരു സഹോദരൻ നമ്മളെ ക്ലാസ് റൂം നീലാക്കിയിട്ടുണ്ട്, അത് ഒഴിവാക്കിയിട്ട് കറുപ്പാക്കാല്ലോ. എന്നാ നമുക്ക് മൈക്ക് ഇങ്ങനെ ചാടാം, ഇതിപ്പോ അത് കഴിയണില്ല. മണ്ണ് മോശാണെന്ന് വിചാരിക്കണ്ട, മണ്ണിന് കുറഞ്ഞ പൊടി വേണം. ചുമരിലടിക്കുമ്പോ ചുമരുമ്പോ പൊടി ഉണ്ടെങ്കിൽ പറ്റും. ചുമര് നമ്മളെ മേശ പോലത്തെ തുടക്കാതിരുന്നാൽ പൊടിക്കാറ്റിന് വന്ന പൊടി ഉണ്ടാവും അല്പം, ആ പൊടി ഉണ്ടായാൽ മതി. പൊടി എന്ന് പറയുമ്പോ കുറെ കടലാസിൽ ഒന്നിച്ച് വാരിയിടണം എന്നില്ല, നമ്മളിങ്ങനെ കൈയോണ്ട് വരച്ചു നോക്കിയാൽ വര വരുന്ന രീതിയിൽ പൊടിയുടെ അടയാളം ഉണ്ടെങ്കിൽ അവിടെ അടിച്ചാ മതി. അടിച്ചിട്ട് ഒരു പ്രാവശ്യം മുഖം തടയുക, മനസ്സിലായില്ലേ? ഒറ്റ പ്രാവശ്യം തടയാൻ മതി, മുഖം മുഴുവനായിട്ട് ശരിക്കും നമ്മളെ കൈ മുഖത്തെല്ലോർത്ത് എത്തണം ഒരു പ്രാവശ്യം. എന്നിട്ട് പിന്നെ ഒന്നും കൂടി ആ സ്ഥലത്ത് അടിച്ചിട്ട് ആദ്യം വലത്തെ കൈ മുട്ട് വരെ ഫുള്ള് ഒരുക്ക തടുക, പിന്നെ ഇടത്തെ കൈയും മുട്ട് വരെ ഒറ്റ പ്രാവശ്യം തടുക, അത്ര മതി. മുഖം ഒരു പ്രാവശ്യം തടുക, പിന്നെ വലത് കൈ മുട്ട് വരെ ഒരു പ്രാവശ്യവും, പിന്നെ ഇടത്തെ കൈ മുട്ട് വരെ ഒരു പ്രാവശ്യവും തടയാ മതി. എന്നിട്ട് നമസ്കരിക്കുക, അല്ലാതെ കാല് തടകണ്ട, മൂന്ന് വട്ടാക്കേണ്ട, ഒന്നും വേണ്ട. ശരിയല്ലോ? അല്പമെങ്കിലും പൊടി വേണം, തോന പൊടി വേണമെന്നില്ല, കുറഞ്ഞ പൊടി വേണം. ആ പൊടിയുള്ള സ്ഥലത്ത് മണ്ണ് നെയ്യത്തോടു കൂടി വേണം. അതായത് ഞാൻ തേമം ചെയ്യാൻ വേണ്ടി ആണ് എന്നുള്ള നെയ്യത്തോടു കൂടി മണ്ണിൽ കൈകൊണ്ട് അമർത്തി അടിച്ച് കൈയെടുത്ത് തേമം നിസ്കാരത്തേലാക്കുന്നു എന്ന നെയ്യത്തോടു കൂടി ഒരു പ്രാവശ്യം മുഖം തടയുക. മുഖം ഫുള്ള് തടയണം കേട്ടോ, അത് എവിടെ നമ്മളെ കയ്യെത്താൻ ബാക്കി ഉണ്ടാകരുത്, ഒരു പ്രാവശ്യം. എന്നിട്ട് പിന്നെ ഒന്നുകൂടി അടിക്കുക അതുപോലെ തന്നെ, എന്നിട്ട് ഒരു പ്രാവശ്യം വലത്തെ കൈ മുട്ട് വരെ തടയുക ശരിക്ക്, പിന്നെ ഇടത്തെ കൈ മുട്ട് വരെ ഒരുക്കും തടയുക. അപ്പൊ തേമായി. അപ്പോ മുഖം ആവർത്തിച്ച് തടയേണ്ടതില്ല, അതുപോലെ തന്നെ കൈ ആവർത്തിച്ച് തടയേണ്ടതില്ല, പിന്നെ ബാക്കി തലയോ കാലോ ഒന്നും തടയേണ്ട ആവശ്യമില്ല. മുഖവും കൈയും മാത്രം തടയാ മതി, ഒരു പ്രാവശ്യം മുഖം തടയുക, പിന്നെ ഒറ്റ പ്രാവശ്യം ആദ്യം വലത്തെ കൈയും പിന്നെ ഇടത്തെ കൈയും മുട്ട് ഉൾപ്പെടെ തടയുക. ഓക്കെ. പിന്നെ ഭാര്യ രണ്ടാം മാസം ഗർഭിണിയായിരുന്നു, അതിനുശേഷം അത് ഗർഭത്തിൽ നിന്ന് പോയി പോയി അങ്ങനെ ഡി എൻ സി ചെയ്യേണ്ടി വന്നു. പിന്നീട് ഇപ്പോഴും രണ്ടാഴ്ച കഴിഞ്ഞു, പക്ഷെ ഇപ്പോഴും ഉണ്ടാവുന്ന രക്തത്തിന്റെ ഇത് നിന്നിട്ടില്ല. അപ്പൊ അത് നിഫാസായിട്ട് കരുതിയിട്ട് 60 ദിവസം വരെയും നിസ്കരിക്കാതെ നിൽക്കണോ, അത് അത് രോഗമെന്ന നിലയിൽ കരുതിയിട്ട് പിന്നെ കഴുകിക്കാലിന് നിസ്കരിക്കണം? അത് വ്യക്തമാക്കിയാൽ നന്നായിരുന്നു. പിന്നെ വേറൊരു ചോദ്യം കൂടി അതുമായിട്ട് ഉംറയിൽ ബന്ധപ്പെട്ടുണ്ട്, ഇതിനു ശേഷം ചോദിക്കാൻ അനുവദിക്കണം. അസ്സലാമു അലൈക്കും. ബൈക്കറിയില്ല സാർ. ഗർഭം 2 മാസമായപ്പോഴേക്ക് എന്തോ പ്രശ്നം നേരിട്ട് ഡി എൻ സി ചെയ്തു. അങ്ങനെ ഗർഭത്തിൽ ഉണ്ടായിരുന്ന ഈ ഗർഭത്തിന്റെ ആദ്യ അവസ്ഥ പോന്ന് ഗർഭാശയം ഒഴിവായി കഴിഞ്ഞു. അതിനെ തുടർന്ന് വരുന്ന രക്തം നിഫാസിന്റെ വകുപ്പിലാണ് പോയത്, പ്രസവ രക്തത്തിന്റെ വകുപ്പിൽ. അതായത് ഗർഭം പൂർത്തിയായി പ്രസവിച്ചു കൊള്ളണമെന്നില്ല, ഗർഭത്തിന്റെ തുടക്കമായാ മതി. ഇപ്പൊ 2 മാസമാകുമ്പോഴേക്ക് മനുഷ്യരൂപമൊന്നും ആയിട്ടുണ്ടാവില്ല, എങ്കിൽ പോലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചാൽ ആള് ഗർഭിണിയാണെന്നും അതിൽ നിന്ന് പുറത്തെടുത്ത സാധനം ഗർഭത്തിന്റെ ആദ്യ ദിശയാണെന്നും ഉറപ്പാണെങ്കിൽ, ആ പുറപ്പെട്ടതിന്റെ അത് പുറത്തു പോകുന്ന പൂർത്തിയായതിനു ശേഷം കാണുന്ന രക്തം നിഫാസാണ്. അപ്പൊ സാധാരണ 40 ദിവസം വരെ പ്രതീക്ഷിക്കുക, എന്നിട്ട് ശുദ്ധി വന്നെങ്കിൽ ഓക്കെ 40 ദിവസത്തെ നിഫാസ് ഉള്ള സ്ത്രീയാണെന്ന് വെച്ചാൽ മതി. എന്നിട്ടും വൃത്തി വരുന്നില്ലെങ്കിൽ 60 ദിവസം വരെയും പ്രതീക്ഷിക്കാം, അതിന്റെ ഉള്ളിൽ എപ്പോ നിന്നാലും അതുവരെയുള്ളത് നിഫാസാണെന്ന് വെക്ക്. ഓക്കെ. 60 ദിവസം കഴിഞ്ഞിട്ടും
നിൽക്കുന്നില്ലെങ്കിലേ രോഗമാണ് എന്ന് കാണാൻ പറ്റൂ, കാരണം പ്രസവവുമായി ബന്ധപ്പെട്ട രക്തമായതുകൊണ്ട്. ഓക്കെ, എന്താ ഉപചോദ്യം ഒന്നുകൂടി ഉണ്ട് അതിനെ പറ്റി എന്ന് പറഞ്ഞാൽ കൂടി ചോദിച്ചോളൂ, എന്നിട്ട് മറ്റാളെടുക്ക. അതേ എടുക്കുന്നില്ലെങ്കിൽ വേറെ ആൾ ഒന്നുകൂടി അതെ അതിനോട് തുടർന്ന് എന്തോ ഒന്നുകൂടി ചോദിക്കാണ്ടെന്ന് പറഞ്ഞു. ഇനി ഒന്നായിട്ട് ചോദിച്ചാൽ മറന്നു പോകുന്നുള്ള ആൾക്കായിരിക്കും, അദ്ദേഹം തന്നെ വേണമെങ്കിൽ എടുക്കട്ടെ, ഇല്ലെങ്കിൽ അടുത്ത ആൾ വന്നോളൂ. അസ്സലാമു അലൈക്കും ഉസ്താദ്. ഈ ജമാഅത്ത് ഒരാൾ നിസ്കരിക്കുന്ന സമയത്ത് വേറൊരാൾ നമ്മളെ പിന്തുടർന്നാൽ അതിന്റെ ഇടയിൽ നമ്മൾ ഇമാമായി നിസ്കരിക്കുന്നു എന്ന പ്രത്യേക നിയത്ത് ചെയ്യേണ്ടതുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് നിയത്ത് ചെയ്യേണ്ടത് എന്നൊന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. ആ, നമ്മൾ നിസ്കരിച്ചു കൊണ്ടിരിക്കും, ഒറ്റക്ക് നിസ്കാരം തുടങ്ങി. ഒറ്റക്ക് നിസ്കാരം തുടങ്ങിയാല് പിന്നൊരാൾ വന്നിട്ട് തുടരുന്നു. അവിടെ നമ്മൾ പ്രത്യേകം ഇമാമത്തിനെ കരുതിയിട്ടില്ലെങ്കിലും മഅ്മൂമിന് പ്രശ്നമൊന്നുമില്ല, അയാൾക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടും. പക്ഷേ ഇമാമിന് കൂലി കിട്ടൂല, ഇമാമിന് കൂലി കിട്ടണമെങ്കിൽ നിയ്യത്ത് ചെയ്യണം വേണം. അപ്പോ ഇനി അവിടെ പ്രത്യേകം നിയ്യത്ത് ചെയ്യാതെ അങ്ങനെ നിസ്കരിച്ചാല് ജമാഅത്ത് ഓക്കെയാണ്. ഇടക്ക് കരുതുകയാണെങ്കിൽ ഇമാമായി നിസ്കരിക്കുന്നു എന്ന് കരുതിയാൽ മതി, വേറൊന്നും വേണ്ട. ഇമാമായി നിസ്കരിക്കുന്നു അല്ലെങ്കിൽ ജമാഅത്തായി നിസ്കരിക്കുന്നു രണ്ടും കരുതാം. ആ ഇമാമിനും മഅ്മൂമിനും കരുതാൻ പറ്റുന്ന നിയ്യത്താണ് ജമാഅത്തായി നിസ്കരിക്കുന്നു. പുതാര നൂർ എന്ന ഫർദ് ജമാഅത്തായി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ഇമാമിനും പറ്റും മഅ്മൂമിനും പറ്റും. ഇനി ഓരോരുത്തർ വേറിൽ ചേരുതാണെങ്കിൽ ഇമാമായി നിസ്കരിക്കുന്നു എന്ന് ഇമാമ് കരുതുക, ഇമാമിനോട് തുടർന്ന് കൊണ്ട് നിസ്കരിക്കുന്നു എന്നോ മഅ്മൂമായി നിസ്കരിക്കുന്നു എന്നോ മഅ്മൂമിന് കരുതുക. രണ്ടാൾക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്നതാണ് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നു. കരുതിക്കൊള്ളണം എന്നില്ല, കരുതാം വേണമെങ്കിൽ. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്താദ്, എന്റെ ചോദ്യം, ഒന്നാമത്തെ അത്തഹിയാത്തിൽ ഇബ്രാഹിമിയ സലാത്ത് ചൊല്ലുന്നത് കറാഹത്ത് വരും, അതുപോലെ തന്നെ ചെയ്ത് ചൊല്ലിപ്പോയാൽ സഹബിന്റെ സുജൂദ് ചെയ്യണമെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമിന് രണ്ടാമത്തെ റക്അത്തും മഅ്മൂമിന് ഒന്നാമത്തെ റക്അത്തും ആകുമ്പോൾ ഇമാമിന്റെ കൂടെ ഇബ്രാഹിമിയ സലാത്ത് ചൊല്ലുന്നതിന്റെ വിധി എന്ത്? ദുആവസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒന്നാമത്തെ അത്തഹിയാത്ത് വളരെ ലഘുവായി ചെയ്യേണ്ടതും വേഗത്തിൽ അവസാനിപ്പിക്കാൻ കൽപ്പിക്കപ്പെട്ടതും ആയതുകൊണ്ട് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സലാത്തെ ചൊല്ലാൻ കൽപ്പനയുള്ളൂ. കുടുംബത്തിന്റെ പേരിലുള്ള സലാത്ത് ഇബ്രാഹിമി സലാത്ത് ചൊല്ലൽ ഇല്ല. എന്നാൽ ഈ ഇബ്രാഹിമി സ്വലാത്ത് അഹ്ലു സുന്നത്തിൽ എണ്ണപ്പെടുന്നത് കൊണ്ട് അതൊരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയാല് സഹുവിന്റെ സുജൂദിന്റെ കാരണങ്ങളിൽപ്പെട്ട കാരണമാണ്, അത് മനഃപൂർവ്വം ചെയ്യൽ കറാഹത്താണെന്നാ പറയുന്നത്. അത് പക്ഷേ തന്റെ ആദ്യത്തെ തഹിയാത്ത് എന്ന നിലക്കാവുമ്പോഴാണ്. ഇപ്പൊ ഒരാള് നാല് റക്അത്തുള്ള നിസ്കാരത്തിന്റെ മൂന്നാം റക്അത്തിൽ ഇമാമിനോട് തുടർന്നു, അതാണ് ചോദ്യത്തിന്റെ രണ്ടാം ഭാഗം. മൂന്നാം റക്അത്തിൽ ഇമാമിനോട് കൂടി തുടർന്നു, ഇവന് രണ്ട് റക്അത്ത് പൂർത്തിയാവുന്ന സമയത്ത് ഇമാമിന് അവസാനത്തെ റക്അത്താണ്. അപ്പോ ഇമാമിന്റെ അവസാനത്തെ അത്തഹിയാത്ത് എന്ന നിലക്ക് ഇമാമ് പൂർണ്ണമായും സലാത്ത് ചൊല്ലും, ദുആ ചെയ്യും. ആ സമയത്ത് മഅ്മൂമും തന്നെ ഇബ്രാഹിമി സലാത്തും ചൊല്ലാം, ദുആവും ചെയ്യാം. അവിടെ തന്റെ ആദ്യത്തെ അത്തഹിയാത്തിൽ ദുആ ചെയ്യുക, ഇബ്രാഹിമി സലാത്ത് ചൊല്ലുക എന്ന നിലക്കല്ല, ഇമാമിനോടുള്ള തുടർച്ച കരുതിക്കൊണ്ട് ഇമാമിനോട് പ്രവൃത്തിയിൽ തുടരൽ വുജൂബും വാക്കുകളിൽ തുടരൽ സുന്നത്തുമാണ്. ആ നിലക്ക് ഇമാമ് ഇബ്രാഹിമി സലാത്തും ശേഷമുള്ള ദുആവും ചെയ്യുന്നു, അവിടെ ഇമാമിനോട് തുടർന്ന് ചെയ്യുക എന്ന നിലക്ക് ഇബ്രാഹിമി സലാത്തും ദുആവും ചെയ്യൽ സുന്നത്താണ്.
അത് ഈ പറഞ്ഞ കറാഹത്തിൽ പെടുന്നില്ല. കാരണം എന്താണ്? അവന്റെ സലാത്ത് എന്ന നിലക്കല്ല ചെയ്യുന്നത്, മറിച്ച് ഇമാമിനോട് തുടർന്ന് ചെയ്യുക എന്ന നിലക്കാണ്. സ്വന്തം നിസ്കരിക്കുന്ന ഒരാള് അവനവന്റെ ആദ്യത്തെ തഹിയാത്തിന്റെ ഇരുത്തത്തിൽ ഇബ്രാഹിം ഈ സ്വലാത്ത് ചൊല്ലുക, ദുആ ചെയ്യുക എന്നിവ പാടില്ല എന്ന് പറയുന്നു. കാരണം അതിന്റെ സ്വഭാവം ആദ്യത്തെ തഹിയാത്ത് തഹ്ഫീഫിന്റെ മേൽ എടുക്കപ്പെട്ടതാണ്, ലഘുവാക്കേണ്ടതാണ്. അതിന് എതിരാണ് ഇബ്രാഹിം ഈ സ്വലാത്തും ദുആവും ചെയ്യുക എന്നത്. അതുകൊണ്ട് അത് കറാത്താണ്, പാടില്ല. തന്നെയല്ല, അമിതമാക്കിയ നമസ്കാരം ബാത്തിലാവും എന്ന് വരെ പറഞ്ഞ ഇമാമിങ്ങളുണ്ട്. പക്ഷെ ഇവിടെ അത് ബാധകല്ല, കാരണം ഇവിടെ ഇമാമിനോട് തുടരാൻ വേണ്ടിയിട്ടാണ് ഈ ദീർഘിച്ചിരിക്കുന്നതും. ആ ഇരുത്തത്തിൽ ഇമാമിനോടുകൂടെ തുടരുക എന്ന നിലക്കാണ് ഇബ്രാഹിം സ്വലാത്ത് ചെല്ലുന്നതും ദുആ ചെയ്യുന്നതും. അതുകൊണ്ട് അത് സുന്നത്ത് തന്നെയാണ്, ഈ കറാഹത്ത് അതിന് ബാധകല്ല. നേരത്തെ DCI പോയതാണ്, ക്ഷമിക്കണം. രണ്ടര മാസമുള്ളവരെ നമ്മൾ ഉംറയ്ക്ക് വേണ്ടി യാത്ര പുറപ്പെട്ടു, അങ്ങനെ വഴിയിൽ വെച്ചാണ് ഈ സംഭവിക്കുന്നത്, ഇങ്ങനെ രക്തം ബ്ലീഡിംഗ് ഒക്കെ സംഭവിച്ചു. അങ്ങനെ അവിടെ പിന്നീട് നമ്മൾക്ക് ഉംറ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയ സമയത്ത് മീക്കാത്ത് എത്തുന്നതിന് മുമ്പ് നമ്മൾ ആ ഉദ്ദേശം മാറ്റി, ആ നിയത്ത് നമ്മൾ അങ്ങോട്ട് മാറ്റിയിട്ട് പിന്നെ അവൾക്ക് മാത്രം തിരിച്ച് പോരാൻ പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ട് ഭർത്താവിന്റെയും കുട്ടികളും ഉംറയ്ക്ക് പോകുന്നത് കൊണ്ട് അവരുടെ കൂടെ യാത്ര ചെയ്യുന്നു എന്നുള്ള ഉദ്ദേശം മാത്രം വെച്ച് അവസാനം മീക്കാത്ത് കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തി DNC ഒക്കെ ചെയ്തു. പിന്നീട് അവിടുന്ന് രക്തമൊക്കെ നിലച്ചത് കണ്ടേര് ഉംറ ചെയ്യുന്നു. അപ്പൊ ആ സമയത്ത് നമ്മള് ഇത് ഫിദിയ കൊടുക്കണോ? ഈ നിയത്തില്ലാത്തതിന്റെ പേരിൽ അതല്ലാതെ വെറും മീക്കാത്തിൽ പോയി ഉംറ ചെയ്താൽ മതിയോ എന്നുള്ള സ്ഥലത്ത് പറഞ്ഞാൽ നല്ലതായിരുന്നു. സ്ലാമു. ആ അതെ അതെ അതെ, മീഖാത്തിലെത്തുന്ന സമയത്ത് അസൗകര്യം കാരണം ഉംറ ചെയ്യാൻ ഉദ്ദേശിച്ചില്ല, തൽക്കാലം അസൗകര്യമുള്ളത് കൊണ്ട് ഉംറ ചെയ്യുന്നില്ല എന്ന നിലക്ക് കൂടെ യാത്ര ചെയ്തു. പിന്നീട് പറഞ്ഞേക്ക് ശുദ്ധി വന്നതിന് ശേഷം സൗകര്യം വന്നപ്പോൾ എവിടെ വെച്ചാണോ, ഹറമിൽ വെച്ചാണ് സൗകര്യം വന്നെങ്കിൽ ഹറമിന്റെ തൊട്ടടുത്തുള്ള മീഖാത്തിൽ പോയി ഇഹ്റാം ചെയ്തു വന്നാൽ മതി, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അതേസമയത്ത് മീഖാത്ത് വിട്ട് കിടക്കുന്ന സമയത്ത് നമുക്ക് ഉംറ ഉദ്ദേശം ഉണ്ടായിരുന്നു എങ്കിൽ അവിടെ ഫിദിയ വേണ്ടി വരും. ഇതിപ്പോ ഇല്ലല്ലോ, മീഖാത്ത് വിട്ട് കിടക്കുന്ന സമയത്ത് ഇങ്ങനെ അസൗകര്യമുള്ളത് കൊണ്ട് തൽക്കാലം ഉംറ ചെയ്യണ്ട എന്ന് തീരുമാനിച്ചു. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലാന്റെ അനുഗ്രഹം കൊണ്ട് മക്കയിലെത്തി അത്യാവശ്യം ഇതിന് വേണ്ട ചികിത്സകളൊക്കെ ചെയ്തതിന് ശേഷം തിരിച്ചു പോരുന്നതിന് മുമ്പ് ശുദ്ധി കണ്ടു, അൽഹംദുലില്ലാഹ്. അപ്പൊ കുളിച്ച് ശുദ്ധിയായതിനു ശേഷം അപ്പോ മക്കത്തുനിന്ന് ഇഹ്റാം ചെയ്യണമെങ്കിൽ മക്കത്തിനടുത്ത് തന്നെയെങ്കിലും അതുപോലത്തെ ഏതെങ്കിലും മീഖാത്തിന് അടുത്ത മീഖാത്ത് പോകണല്ലോ, അങ്ങനെ പോയി ഇഹ്റാം ചെയ്ത് ഉംറ ചെയ്താൽ പ്രശ്നമില്ല, ഉംറക്ക് ശരിയാണ്, പ്രത്യേകിച്ച് ഫിദിയൊന്നും കൊടുക്കേണ്ടതില്ല, കുഴപ്പമില്ല. അതേസമയത്ത് മീഖാത്തിൽ എത്തുമ്പോൾ നമുക്ക് ഉദ്ദേശം ഉണ്ട് എന്നിട്ട് അവിടെ വെച്ചിട്ട് ഇഹ്റാം ചെയ്യാതെ പോയാൽ ആ മീഖാത്തിലേക്ക് തന്നെയോ തത്തുല്യമായ ഒരു മീഖാത്തിലേക്കോ തിരിച്ചു പോയില്ലെങ്കിൽ ഫിദിയ വേണ്ടി വരും. ഇവിടെ നിങ്ങളെ പ്രശ്നത്തിൽ അത് ആവശ്യമില്ല, കാരണം അവിടെ മേക്കാത്ത് വിട്ട് കിടക്കുന്ന സമയത്ത് ഉംറ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് ഫിദിയ വേണ്ട, ചെയ്ത് നോക്കിയാണ്. ഓക്കെ, മൻകൂട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്താദ്, എന്റെ ചോദ്യം, ഈ തറാവി വിത്തേറ് അതായത് ദുഹ നിസ്കരിക്കുമ്പോൾ ഈ തറാവിയിൽ നിന്നുള്ള രണ്ടരക്കയത്തുന്നു അല്ലെ തറാവി രണ്ടരക്കയത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു എന്നാണ് ഈ എന്റെ ദേവസ്യത്തോടെ. അസ്സലാമു അലൈക്കും. അത് രണ്ടും ചെയ്തിട്ടില്ലെങ്കിലും നിസ്കാരം ചെയ്യാവും, ചെയ്താൽ നല്ലതാണ്, സുന്നത്താണ്. തറാവീഹിൽ നിന്ന് രണ്ടരക്കാത്ത് എന്ന് കരുതൽ സുന്നത്തുണ്ട്. അങ്ങനെയാണ് പ്രത്യേകം സുന്നത്ത് എന്ന് ഇബ്നു ഹജ്ജർ ഇത്തമി റളിയല്ലാഹു തആല അൻഹു തൊഹഫയിലൊക്കെ ഉണർത്തിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്തിട്ടില്ല എന്നിട്ട് നിസ്കാരം ചെയ്യാൻ നടക്കൂല, മനസ്സിലായില്ലേ? നിസ്കാരത്തിന്റെ റക്കാത്തിനെ വെളിപ്പെടുത്തലും റക്കാത്തിനെ വെളിപ്പെടുത്തലും അതാ ഓ കവാ ഓ എന്ന് നിർണയിക്കലും കഅബാ ഷെരീഫിലേക്ക് മുന്നിട്ട് കൊണ്ട് എന്നും അല്ലാഹു തആലക്ക് വേണ്ടി എന്നും കരുതലൊക്കെ സുന്നത്തേ ഉള്ളൂ. കരുതിയാ നന്ന്, കരുതിയിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നിസ്കാരം ചെയ്യാം, മനസ്സിലായില്ലേ? പക്ഷെ കരുതൽ സുന്നത്തായ രീതി തറാവീഹിൽ നിന്ന് രണ്ടരക്കയത്ത് നിസ്കരിക്കുന്നു എന്ന് കരുതലാണ് സുന്നത്തായ രീതി. തറാവീഹ് നിസ്കരിക്കുന്നു എന്ന് മാത്രം കരുതി ഒരാൾ തക്ബീർ കെട്ടിയാൽ നിസ്കാരത്തിന് തകരാറുമില്ല, റക്കയത്ത് തന്നെ കരുതിയില്ല. തറാവീഹ് രണ്ടരക്കയത്തൊന്നും കരുതിയില്ല, തറാവീഹിൽ നിന്ന് രണ്ടരക്കയത്തൊന്നും കരുതിയില്ല. ഏയ്, ഞാൻ തറാവീഹ് നിസ്കരിക്കുന്നു അല്ലെങ്കിൽ ജമാഅത്തായിട്ട് തറാവീഹ് നിസ്കരിക്കുന്നു എന്ന് ഇയ്യത്ത് ചെയ്ത് ഒരു പ്രശ്നവും ഇല്ല.
കാരണം എന്താ, തറാവി നിസ്കാരം രണ്ടറക്കാത്ത് രണ്ടറക്കാത്തായിട്ടേ സഹിയാവുള്ളൂ. അപ്പൊ തറാവി നിസ്കരിക്കുന്നു എന്ന് കരുതിയാലും രണ്ടറക്കാത്ത് എന്ന് തന്നെയാണ്. പക്ഷേ നല്ലത് സുന്നത്തായ രീതി തറാവിഹിൽ നിന്ന് രണ്ടറക്കാത്ത് നിസ്കരിക്കുന്നു എന്ന് കരുതലാണ് സുന്നത്ത്. തീരെ കരുതിയിട്ടില്ലെങ്കിൽ ഞാൻ തറാവി നിസ്കരിക്കുന്നു അല്ലെങ്കിൽ ജമാഅത്തായിക്കൊണ്ട് തറാവി നിസ്കരിക്കുന്നു എന്ന് മാത്രം കരുതിയാലും നിസ്കാരം സഹിയാവും, വുജൂബ് വീടും. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, നിയ്യത്തിൽ എന്തേ വുജൂബുള്ളൂ, ഞാൻ നിസ്കരിക്കുന്നു എന്നും ഇന്ന നിസ്കാരം എന്നും, അത്രയേ വുജൂബുള്ളൂ. ബാക്കിയുള്ളതൊക്കെ സുന്നത്താ. അക്കൂട്ടത്തിൽ സുന്നത്ത് സൂക്ഷിക്കുമ്പോൾ നല്ലത് തറാവീഹിൽ നിന്ന് രണ്ടറക്കാത്ത് നിസ്കരിക്കുന്നു എന്ന് കരുതലാണ് ഉത്തമം. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്താദെ, ഇന്ന് നമസ്കാരത്തിലെ നിയ്യത്താണ്. അപ്പൊ നിയ്യത്തിൽ ചില വസ്വാസുകൾ ഉണ്ടാകുന്നു, അതിനെ കുറിച്ചാണ് ഒരു ചോദ്യം ഉസ്താദിനോട്. നമ്മുടെ പി എം ഉണ്ടായിരുന്നു ഉസ്താദെ, അതിനും പുറമെ ഇതാണ് ഉസ്താദെ. ഈ നിയ്യത്ത് ഞാൻ നമസ്കരിക്കുന്നു അല്ലെങ്കിൽ ലുഹ്റന്ന ഫറള് എന്ന് പറയുമ്പോൾ ഇത് എൻ്റെ നാവ് കൊണ്ട് മാത്രമേ ആകുന്നുള്ളൂ, കൽബിൽ വരുന്നില്ല എന്നാണ് വരുന്നത് ഒരാൾക്കെങ്കിൽ എന്താ ഉസ്താദിന് ചെയ്യുക? അല്ലെങ്കിൽ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എൻ്റെ മനസ്സിൽ അത് കൊള്ളുന്നില്ല, ഞാൻ നാവിൽ കൊണ്ട് മാത്രമേ വരുന്നുള്ളൂ എന്നൊരു വിശ്വാസം വരികയാണെങ്കിൽ വല്ല വൃത്തിയുണ്ട് ഉസ്താദെ? ഉദാഹരണം, അതിന് ഒരു വ്യാഖ്യാനം കിട്ടിയത് എൻ്റെ പേരെത്ര എത്ര എന്ന് ചോദിച്ചു, എൻ്റെ വയസ്സെത്ര, എൻ്റെ വയസ്സെത്ര എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന അയാളോട് ഞാൻ 10 വയസ്സ് എന്ന്, അപ്പോൾ തന്നെ അറിയാതെ ഞാൻ പറയുന്നത് കളവാണെന്ന്. ഞാൻ കൃത്യം വയസ്സ് പറയുകയാണെങ്കിൽ 30 എന്നോ 40 എന്നോ പറഞ്ഞാൽ അത് ബോധ്യപ്പെടുമല്ലോ. അതുകൊണ്ട് ഈ പറയൽ തന്നെയാണ് ഈ നിയ്യത്ത് എന്ന് വെച്ച് ആ നിസ്കാരത്തെ വിശ്വാസം ഇല്ലാതാക്കാൻ പറ്റുമോ ഉസ്താദെ? ഈ ഒന്ന് വിശദീകരിച്ച് ഇതിനൊന്ന് പറഞ്ഞാൽ ഒരു ഉപകാരമായിരിക്കും. ഉസ്താദിൻ്റെ കീശേരി പള്ളി എന്ന് പറഞ്ഞ ഉദാഹരണം വളരെ നന്നായിട്ടുണ്ട്, അത് വളരെ ഉപകാരവുമാണ് ഉസ്താദെ. അതുകൊണ്ട് ഇതൊന്ന് ഉസ്താദ് ഒന്നും കൂടി വിശദീകരിച്ചാൽ നന്നായിരിക്കും. നിർത്തുന്നു ദാവസ്യത്തോടെ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. വസ്വാസുകളെല്ലാം ഷെയ്ത്താന്റെ ഫിത്നയിൽ നിന്നുണ്ടാവുന്നതാണ്. എല്ലാ വസ്വാസും ഷെയ്ത്താന്റെ ഫിത്നയിൽ നിന്നിട്ട് ഉടലെടുക്കുന്നതാണ്. അതിന് ചില കാരണങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളൂ. അത് അള്ളാഹുവിനോട് കാവലിനെ തേടുക, അഴുതു ചെല്ലുക, ഇടത്തോട്ട് തുപ്പുനീര് പുറത്തു വരാത്ത നിലക്ക് ഒരു വെറുപ്പ് പ്രകടിപ്പിക്കുന്ന നിലക്ക് എന്നിങ്ങനെ 3 പ്രാവശ്യം തുപ്പുക, അതാണ് അതിനുള്ള ചികിത്സ. അപ്പൊ തന്നെ ആ വിശ്വാസം അങ്ങനെ പൊയ്ക്കോളും. മനസ്സിലായില്ലേ? വിശ്വാസിന് ചെറിയൊരു ബാബ് നമ്മൾ അനുവദിച്ചു കൊടുത്താൽ അത് വർദ്ധിച്ച് വലുതായി അവസാനം അതൊരു രോഗമായി രൂപപ്പെടും. അതിന് വഴി കൊടുക്കണ്ട. നമ്മുടെ മനസ്സിൽ, ഇപ്പൊ ഉദാഹരണം, ഞാൻ ലുഹുർ എന്ന ഫർളാണ് നിസ്കരിക്കുന്നത് എന്ന് മനസ്സുകൊണ്ടാണ് ഉറപ്പിക്കുക. നാവോട് നിങ്ങൾ പറയണ്ട വേണ്ട, അതാ പറയുന്നത്. നാവുകൊണ്ട് പറയുന്നത് മനസ്സിനെ സഹായിക്കാൻ വേണ്ടിയാണ് എന്നാ. അത് പലർക്കും എന്താവും, മനസ്സിൽ കൊണ്ടുവരാൻ പ്രയാസം ഉണ്ടാവും, നാവുകൊണ്ട് പറച്ചിലേ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ അത് പറയാതെ ഒഴിവാക്കുക. ചില ആളുകൾക്ക് നാവുകൊണ്ട് ശരിക്കും മനസാന്നിധ്യത്തോടു കൂടി പറഞ്ഞാൽ കൽബിൽ അത് ഹാളറാകാൻ എളുപ്പമായി കിട്ടും. അങ്ങനത്തെ ആളുകൾ മാത്രം പറഞ്ഞാൽ മതി. കാരണം എന്താ, മനസ്സിൽ ഹാളറാക്കാൻ എളുപ്പം കിട്ടാൻ വേണ്ടി നാവുകൊണ്ട് പറയൽ സുന്നത്താന്ന. അതേസമയത്ത് നിയ്യത്ത് എന്ന് പറയുന്നത് ഈ നാവുകൊണ്ട് പറയുന്നതോ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ മുമ്പ് മനസ്സിൽ കരുതുന്നതോ രണ്ടും നിസ്കാരത്തിന്റെ നിയ്യത്തായി എണ്ണപ്പെടൂല. നമ്മൾ അല്ലാഹു അക്ബർ എന്ന് നാവുകൊണ്ട് പറയുന്ന സമയത്ത് മനസ്സിലുള്ള ആ കരുത്തിനാണ് നിയ്യത്ത്. അപ്പൊ അതിങ്ങനെ എണ്ണി പറയൊന്നും വേണ്ട. ഇപ്പൊ ഞാൻ നിസ്കരിക്കുന്നത് ഫർളാക്കപ്പെട്ട ദുഹ്റിസ്കാരം നിസ്കരിക്കുകയാണെന്നുള്ള ഒരു ഓർമ്മ മനസ്സിൽ വരുത്തിയിട്ട് അല്ലാഹു അക്ബർ നാവുകൊണ്ട് ഒറ്റ പറച്ചിലാണ് പറഞ്ഞാൽ മതി. നാവുകൊണ്ട് പറയാനേ പോണ്ട. ഇങ്ങനത്തെ ഉസ്വാസം തീർക്കാന്നല്ലാതാ. അല്ലാതെ ഉസല്ലി 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 എന്ന് പറഞ്ഞിട്ട് ഇമാമ റുക്കൂ പോകാനാവോളും ഓന്റെ ഉസല്ലി തന്നെ ഉണ്ടാകുക. അവസാനം അങ്ങോട്ട് കെട്ടല ഒരു കെട്ടല, ആ കെട്ടല് തീരെ മനസ്സിലുണ്ടായിട്ടുണ്ടാവില്ല. അതൊക്കെ ഇബ്ലീസ് വരുത്തുന്ന ഫസാദ് ഫിത്നകളാണ്. നോർമലായ ആള്, ഉസ്വാസം ഇല്ലാത്ത ഒരു സാധാരണ അവസ്ഥയിലുള്ള ഒരാള് മറ്റ് ചിന്തകളിൽ നിന്നൊക്കെ വിട്ട് ലുഹുർ എന്ന ഫർള് ജമാഅത്തായി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നാവുകൊണ്ട് പറയുമ്പോൾ മനസ്സിലാ കാര്യം ഓർമ്മ വന്നു.
ഇനി അള്ളാഹു അക്ബർ എന്ന് ആ ഓർമ്മയോട് കൂടി കെട്ട്. ഈ സൗകര്യമുള്ളവർക്ക് മാത്രമേ പറയേണ്ടതുള്ളൂ, അല്ലാത്തവർ പറയണ്ട വേണ്ട. മനസ്സിൽ മാത്രമാണ് കരുതുക, ഏത് ജമാഅത്തായിട്ട് ഞാൻ ദുഹ്ർ എന്ന ഫർള നിസ്കരിക്കണമെന്ന് മനസ്സിൽ കരുതുകയും ചെയ്ത് അള്ളാഹു അക്ബർ ഒറ്റക്കെട്ട്, അതിനാണ് ശരിയാവും. അങ്ങനെ ശരിയായി എന്നുള്ള ഉറപ്പോടുകൂടിയാണ് നിസ്കരിക്കുക. അങ്ങനെ ക്രമേണ ആ ഉസ്വാസ് നീങ്ങിപ്പോവും. ഉസ്വാസിനെ നമ്മൾ വളം വെച്ചു കൊടുത്ത് അതിന്റെ പിന്നെ പോയാൽ അത് കൂടി 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 വർദ്ധിക്കുക ചെയ്യുക. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞതുപോലെ തീറ്റ കൊതിയന്മാർക്ക് ഭക്ഷണം കഴിക്കും തോറും കൊതി കൂടുകയ്യ. നമുക്ക് തോന്നും വലിയ ഭക്ഷണ കൊതിയനാണ്, തീറ്റ കൊതിയനാണെങ്കിൽ ഓന് നല്ല വയറ് നിറച്ചാണ് കൊടുത്താൽ ഓന്റെ ആ കമ്പം തീർന്നോളും. അങ്ങനെയല്ല. ഇന്നത്തോമയൊക്കെഹുവത്തന്നെഹിമീന, തീറ്റപ്രിയന്മാർക്ക് ഭക്ഷണം കഴിക്കും തോറും അത് വർദ്ധിക്കയ്യ. എന്നതുപോലെ ഉസ്വാസ് സംശയം വന്നാൽ അതിന്റെ ബേക്ക് പോയാൽ അതിങ്ങനെ വർദ്ധിക്കയ്യ. അത് അതിന്റെ വൈക്കണ്ട് വിടുക. എന്നിട്ട് എന്താക്കുക, ഞാൻ ഇപ്പം ജമാഅത്തായിട്ട് ദൂരെന്ന ഫർള നിസ്കരിക്കണമെന്ന് മനസ്സുകൊണ്ട് കരുതുകയും ചെയ്യാം, ഒറ്റ കിട്ടല്ലോ അക്ബർ, ബാക്കിയിലേക്ക് പോകണ്ട. അന്നെ ഇത് രണ്ടുകൂടി കൂട്ടിയിട്ട് നഫ്സും ഷൈത്താനും കൂടിയിട്ടുണ്ടാക്കണ എന്നറ ഇബ്ലീസ്. അതിപ്പോ നീട്ടി പറഞ്ഞപ്പോ നമുക്ക് മസല അറിയാൻ സമയം കിട്ടൂല. ഇമാം ഹുസൈൻ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വിവരിച്ചിട്ടുണ്ട്, ഷൈത്താൻ എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹിയാണ്. അവൾ ആകെ ആഗ്രഹിക്കുന്ന നമ്മളെ പഠിപ്പിക്കാനാണ്. അത് ഒന്നാമത്തെ സ്റ്റേജിൽ നമ്മളെ കാഫുർ മുശ്രിക്കു ആക്കാൻ വേണ്ടിയിട്ട് അവൻ ശ്രമിക്കും, അതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്യും. അത് വിജയിക്കാതെ വന്നാൽ രണ്ടാമത്തെ പോസ്റ്റ് മുബുത്തതിയാക്കാൻ നോക്കും. കാഫറായി കിട്ടണില്ല അവൻ എന്ന് കണ്ടാൽ മുബുത്തതിയാക്കാൻ നോക്കും. അങ്ങനെ മുബുത്തതിയായി കിട്ടിയ അവന് സന്തോഷമായി, അതിൻ്റെ ഒരുപാട് നേട്ടം അവൻ അതിനുകൊണ്ടുണ്ട്. അതിപ്പോ ഞാൻ ഇപ്പൊ വിശദീകരിക്കണില്ല. അതിനും കിട്ടൂല, അപ്പൊ എന്തായാലും കാഫറും ആവൂല മുബുത്തതിയും ആവൂല. സുന്നിയായിട്ട് തന്നെ ജീവിക്കുന്ന ഉറച്ചു. എന്നാ പിന്നെ അവൻ എന്താക്കാ ചെയ്യാലോ, നീ ഉണ്ടല്ലോ സമയം എന്ന് പറഞ്ഞിട്ട് മടിയനാക്കിയിട്ട് ഇബാദത്തുകളിൽ നിന്നിട്ട് പിന്മാറ്റുകയും തെറ്റുകുറ്റങ്ങളിലേക്ക് പ്രചോദനം നൽകുകയും. എന്താപ്പൊ ഒരു കള്ളൊന്ന് കുടിച്ചു നോക്കിയാല് അത് തൗബ ചെയ്തൂടെ, എന്താപ്പൊ ഒന്നാണ് വ്യഭിചരിച്ചു നോക്കിയാല് അത് തൗബ ചെയ്തൂടെ എന്നൊക്കെ തോന്നിച്ച് തെറ്റിലേക്ക് ഇവൻ എങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അതിനും തയ്യാറല്ല എന്ന് കണ്ടാൽ പിന്നെ അവൻ ശ്രമിക്കുന്ന മാർഗാണ് ഇജൊന്നും തന്നെ അങ്ങനത്തെ മോശക്കാരനൊന്നും അല്ല. നല്ല ഒന്നാം നമ്പർ സുന്നിയാണ്, നല്ല സ്വാലിഹായ മനുഷ്യനാണ്. ഏ ഇജൊന്നും അങ്ങനെ മോശക്കാരനല്ല, ഇജൊക്കെ വലിയ സ്വാലിഹീങ്ങളിൽപ്പെട്ട വലിയ മഹാനാണ്. അങ്ങനെ ഉജ്ജിപ്പുണ്ടാക്കിയിട്ടുള്ളതിനാകെ പൊളിക്കാൻ നോക്കും. അതിനും ഓൻ തയ്യാറല്ല എന്ന് കണ്ടാല് പിന്നെ ഉണ്ടാക്കുന്ന പണിയാണ് ഈ ഉസ്വാസ്. നോക്കിയാ അങ്ങനെയൊന്നും പോരട്ടോ, അത് ചൊവ്വായിട്ടില്ല, നല്ലോണം ആയിക്കോട്ടെ. ഹെ ഇയാക്കാന്ന് അത് ശരിയായിട്ടില്ല എന്ന് ഒന്ന് ചൊക്കാക്കി പറയും. അത് ശരിയായിട്ടില്ല, ഇജാക്കാന്ന് പറയാം. അവിടെ എത്തുമ്പോ പറയാൻ കഴിഞ്ഞു ഇജാക്കനെ ബുദ്ധു ഇജാക്കനെ അവസാനമൊന്നുമല്ല. ഇങ്ങനെ ഇത് ഇബ്ലീസിന്റെ ഫിത്നയിൽപ്പെട്ട എന്തായാലും ഒരു തന്നെ ഉസല്ലി 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 ലുഹ്റിയന്ന എന്നൊക്കെ പറയാം. അതിനൊരു കൈകൊണ്ട് ഒരു ആക്ഷനൊക്കെ ഉണ്ട് ആ സമയത്ത്. ഇങ്ങനെ ആളെ കളിപ്പിച്ചിട്ട് കുതിരയാക്കുക ചെയ്യുന്ന ശേഷം എന്നിട്ട് ഓ മാറി എന്നിട്ട് ഇങ്ങനെ ചിരിക്കാണ് ഈ സാധുവിന്റെ കഷ്ടപ്പാട് കണ്ടിട്ട്. അപ്പൊ അതിന്റെ പിന്നിൽ പോകാൻ പാടില്ല. അത് ഇബ്ലീസിന്റെ ഫിത്നയാണ്. തഖ്വയാണ്, സൂക്ഷ്മതയാണെങ്കിൽ അള്ളാഹിന്റെ ഹബീബിന്റെ സഹാബാ കിറാമുകൾ റളിയല്ലാഹു തആല അവർക്കാണ് ഉണ്ടാണ്ട്. ദുനിയാവിൽ അള്ളാഹിന്റെ പടപ്പുള്ള കൂട്ടത്തിൽ മുഅ്മിനീങ്ങളിൽ അമ്പിയാക്കളെ കഴിച്ച ഏറ്റവും വലിയ സൂക്ഷ്മ ജീവിതത്തിന്റെയും തഖ്വയുടെയും ഉടമകളായിരുന്ന ബഹുമാനപ്പെട്ട സഹാബത്തുൽ കിറാം ഒരാൾക്കും ഉസ്വാസിന്റെ ചരിത്രം ലോകത്ത് കേട്ടിട്ടില്ല. അപ്പൊ അത് തഖ്വയുടെ ഭാഗത്തു നിന്ന് വരുന്നതല്ല. പിശാജ് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവനെ കുതിര കളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ബേക്ക് പോണ്ട. ഞാൻ ഇപ്പൊ ദുഹ്ർ എന്ന ഫർള് ജമാഅത്തിന് നിസ്കരിക്കാൻ കരുതലും അള്ളാഹു അക്ബർ ഒറ്റ കെട്ടില്ല, അതിന്റെ ബേക്ക് പോകുക വേണ്ട. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി. ഇസ്തിഗാസന്റെ ചോദ്യമാണ്, ഇന്നലെ വന്നതാണ് ചോദ്യം. സാധന ക്ലാസ്സിൽ നിന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നിസ്കാരത്തില് മൂന്നാമത്തെ നാലാമത്തെ റക്കായത്തില് മറന്നുകൊണ്ട് സൂറത്ത് ഓതിയാല് എന്താ ചെയ്യേണ്ടത്? അഥവാ ഇനി ഓന്നിനിടയിൽ ഓർമ്മ വന്നാല് അത് നിർത്തണോ അല്ലെ തുടരണോ ചോദിക്കുന്നത്. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അതും കൂടി ചോദിക്കാം, പിന്നെ മൈക്ക് കിട്ടൂന. തസ്ബീഹ് നിസ്കാരത്തിൽ രണ്ട് റക്കായത്ത് ഓരോ പ്രാവശ്യം രണ്ടറക്കാത്ത് നിസ്കരിച്ചാൽ മതിയോന്നാണ്. അതിൻ്റെ ഇടയ്ക്ക് രണ്ടറക്കാത്ത് നിസ്കാരം കഴിഞ്ഞാൽ ഇടയ്ക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നമുണ്ടോന്നാണ്. ഇപ്പോൾ രണ്ടറക്കാത്ത് നിസ്കരിച്ചിട്ട് ആരോടെങ്കിലും സംസാരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത രണ്ടറക്കാത്ത് നിസ്കരിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നാണ് ചോദിച്ചത്. മൈക്ക് വിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. കല്യാണത്തിന്റെ കോൾ ഉണ്ട് വെച്ചാ സെഞ്ച് വരുന്ന അന്ന് രാത്രി ഇവിടെ വമ്പം പൊരിഞ്ഞ പരിപാടിയാ. ഞങ്ങൾക്ക് നാട്ടിൽ പോകാനൊക്കെ ഏതായാലും കൂടുതലല്ലോ. ഇജ്ജ് നാട്ടിൽ പോകുകയാണെങ്കിൽ നാട്ടിലൊന്ന് കല്യാണം, നാളെ കല്യാണാണ്. പിന്നെ ഫാത്യ മൂന്നാമത്തെയും നാലാമത്തെ റക്അത്തിലും ഫാത്യ ഹോദിൽ ഫർളും സൂറത്തോതിൽ സുന്നത്തുണ്ടോ ഇല്ലേ, മുഅക്കദല്ലാത്ത സുന്നത്തുണ്ട് എന്നതാണ് സഹീഹ്. ഓതിനു തരില്ല. പക്ഷേ ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ ഇമാമിന് മൂന്നാമത്തെയും നാലാമത്തെയും റക്അത്തിൽ സൂറത്തോതിൽ സുന്നത്തില്ല എന്നതാണ് ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. അഥവാ ഓതിയാൽ അതുകൊണ്ട് തെറ്റേതായാലും ഇല്ല, സുന്നത്തുണ്ട് എന്ന് തന്നെ ഷാഫി മദ്ഹബിൽ അഭിപ്രായമുണ്ട്. പക്ഷേ ഒന്നാം റക്അത്തിൽ കുറച്ച് കൂടുതൽ വലിയ സൂറത്ത്, രണ്ടാം റക്അത്തിൽ അതിനേക്കാളും അല്പം ചെറുത്, മൂന്നാം റക്അത്തിൽ അതിനേക്കാളും അല്പം ചെറുത്, നാലാം റക്അത്തിൽ അതിനേക്കാളും അല്പം ചെറുത് ആയ സൂറത്തുകൾ ഓതിൽ സുന്നത്തുണ്ട് എന്ന് തന്നെയാണ്. ഒറ്റക്ക് സ്കരിക്കുന്നവർക്ക് ഏതായാലും സുന്നത്താണ്, മുഅക്കദല്ലാത്ത സുന്നത്ത്. മനസ്സിലായില്ലേ? മുഅക്കദായ സുന്നത്ത് ഏതായാലും ഇല്ല. മൂന്നിലും നാലിലും ഓതിൽ മുഅക്കദല്ലാത്ത സുന്നത്തുണ്ട്. പക്ഷേ ഇമാമിന് മൂന്നാമത്തെയും നാലാമത്തെയും റക്അത്തിൽ സൂറത്ത് ഓതിൽ സുന്നത്തില്ല. അഥവാ ഓതിപ്പോയാൽ അതുകൊണ്ട് തകരാറുകളൊന്നുമില്ല, സഹുവിന്റെ സുജൂദോ പോലത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. മനസ്സിലായില്ലേ? ഒന്നാമത്തേത്. രണ്ടാമത്തേത് പിന്നെ ഈ രണ്ട് റക്അത്തായിട്ട് നിസ്കരിക്കുകയും ചെയ്യുക, നാല് റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കുകയും ചെയ്യുക തസ്ബീഹ് നിസ്കാരം. ഈ രണ്ട് റക്അത്തായി നിസ്കരിക്കുമ്പോൾ രണ്ട് റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഇടക്ക് എന്തെങ്കിലും മലാലായ കാര്യങ്ങളൊന്നോ രണ്ടോ സംസാരിച്ചു എന്നതുകൊണ്ട് യാതൊരു തകരാറും ഇല്ല, മുവാലാത്ത് ഷർത്തില്ല എന്നർത്ഥം. ഒന്നാമത് ആദ്യം രണ്ടറക്കാത്ത് നിസ്കരിച്ച സലാം വീട്ടി ഉടനെ തന്നെ രണ്ടറക്കാത്ത് ബാക്കിയും കൂടി നിസ്കരിച്ചു കൊള്ളണം എന്നത് നിർബന്ധമില്ല. ഇടക്ക് മറ്റൊന്നിലേക്ക് ശോലാകാതെ തുടങ്ങൽ തന്നെയാണ് നല്ലത് എന്ന് മാത്രം. അതിന്റെ ഇടക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയോ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുകയോ ചെയ്തതുകൊണ്ട് നിസ്കാരത്തിന് തകരാറൊന്നും ഇല്ല. ഓക്കെ. അപ്പൊ ഇതുപോലെ നാലരക്കാത്ത് സുന്നത്തുള്ള ദുഹറിന്റെ മുമ്പത്തെ സുന്നത്ത് അല്ലെങ്കിൽ ശേഷമുള്ള സുന്നത്ത് ആദ്യം രണ്ടരക്കാത്ത് നിസ്കരിച്ചു, പിന്നെന്തോ അത്യാവശ്യം ഉണ്ട്, ഇനി അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി രണ്ടുകൂടി നിസ്കരിച്ചു എന്നാ വിരോധമില്ലാത്തതുപോലെ തന്നെ ഈ തസ്ബീഹ്സ്കാരം ആദ്യം രണ്ടരക്കാത്ത് നിസ്കരിച്ചു, സലാം വീട്ടിയതിന് ശേഷം എന്തോ ഒരു അത്യാവശ്യ കാര്യം ഉണ്ട് ഇനി പറയാനോ അല്ലെങ്കിൽ ചെയ്യാനോ, അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി നിസ്കരിച്ചു, ഒരു പ്രശ്നമില്ല. ഓക്കെ. അസ്സലാമു അലൈക്കും ഉസ്താദ്. രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ലുഹാ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞിരുന്നു, അതിന്റെ സമയം ഉസ്താദ് നട്ടുച്ച വരെ ആണ് നിസ്കരിക്കാൻ പാടുള്ളൂ, ലുഹുറിന്റെ ബാങ്ക് വിളിക്കുന്നത് വരെ പാടില്ല. അപ്പൊ ഉസ്താദ് അതിന്റെ കൃത്യ സമയം ഇപ്പൊ ഒരു 12 മണി വരെ എന്നോ ഒക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. ഓക്കെ, മൈക്ക് റിസീവ് ചെയ്യുന്നു ദുആ വസിയത്തോട് കൂടെ. അതിൽ കൃത്യമണി പറയാൻ പറ്റൂല സുഹൃത്തെ. കാരണം എന്താണെന്ന് വെച്ചാൽ ദുഹറിന്റെ സമയം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ കുറേശ്ശെ. അതിനുള്ള കണക്ക് എന്താന്ന് വെച്ചാല് ദുഹർ ബാങ്ക് വിളിക്കാൻ ഏകദേശം ഒരു 20 മിനിറ്റ് കഷ്ടിച്ച് ബാക്കി വരുന്ന സമയത്ത് വരെ നിസ്കരിക്കുക. ബാക്കി ഇത്രയും സമയം നിസ്കാരങ്ങൾ ഒഴിവാക്കുക. മനസ്സിലായില്ലേ? ഏതുപോലെ വെച്ചാൽ സൂര്യൻ ഉദിച്ചു വരുന്ന സമയം മുതൽ 20 മിനിറ്റ് വരെ നിസ്കാരം നിർത്തിവെക്കാറില്ലേ രാവിലെ എന്നതുപോലെ ദുഹർ ബാങ്ക് വിളിക്കാൻ ഓരോ ദിവസവും കൃത്യസമയം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുമല്ലോ. അതനുസരിച്ച് ദുഹർ ബാങ്ക് വിളിക്കാൻ ഇനി ഒരു 20 മിനിറ്റ് കൂടി ബാക്കിയുള്ളൂ എന്നാ അതുവരെ മസ്കരിച്ചാൽ മതി. ഇടക്ക് ഈ ദുഹർ ബാങ്കിന്റെയും ദുഹ നിർത്തുന്നതിന്റെയും ഇടക്ക് ഒരു പറഞ്ഞേക്ക് 7 മുഴം കദ്ർ, രാവിലത്തെ 7 മുഴം കദ്ർ നമ്മൾ പറഞ്ഞത് ഏകദേശം 20 മിനിറ്റ് എന്ന്, ആ ഒരു 20 മിനിറ്റ് കദ്ർ ദുഹർ ബാങ്ക് കൊടുക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ഒഴിവാക്കി വിടുക. അതുവരെയുള്ള സമയത്ത് നിസ്കരിക്കുക. അല്ലാതെ 12 മണി എന്ന് കൃത്യം പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ദുഹർ പല സമയത്തുമാണ് ഇരിക്കാറ്. ചിലന്ന് 12:10 ദുഹർ വാങ്ങി കൊടുക്കുന്ന സമയമുണ്ട്, ചിലന്ന് 12:40 വാങ്ങി കൊടുക്കുന്ന സമയമുണ്ട്, 25 ഉണ്ട്, 30 ഉണ്ട്, പല സമയമാണ്. അതിനനുസരിച്ച് ഇപ്പൊ ഉദാഹരണം പറയാ, 12:20 ദുഹർ ബാങ്ക് വിളിക്കുന്ന സമയമാണെങ്കിൽ 12 മണി വരെ ഓക്കെ. അതേസമയത്ത് 12:30 ദുഹർ ബാങ്ക് കൊടുക്കുന്നതെങ്കിൽ ഒരു 12:10 വരെ ഓക്കെ. ഇങ്ങനെ ഏകദേശം രാവിലെ സൂര്യോദയം തുടങ്ങിയത് മുതൽ സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് ആകുന്നത് വരെ നിസ്കരിക്കാതെ നിൽക്കുന്നത് പോലെ ദുഹർ ബാങ്ക് വിളിക്കുന്ന സമയത്തിന്റെ 20 മിനിറ്റ് മുമ്പ്
വെച്ചിട്ട് മതിയാക്കുക. അതുവരെയുള്ള സമയത്തൊക്കെ ഓക്കെ. ക്ഷമിക്കണം, ഞാൻ മൈക്ക് ചാടിയതല്ല, ഇങ്ങനെ ക്ലിക്ക് ചെയ്തപ്പോ അങ്ങനെ പലവരും ട്രൈ ചെയ്ത് കൊണ്ടിരിക്കുന്ന സമയത്ത് വന്നതാണ്. ഉസ്താദ് ഒരു സംശയം എന്താ വെച്ചാല്, നമ്മള് പിന്നെ ഉളു എടുക്കുമ്പോ പിന്നെ ബക്കറ്റിൽ നിന്ന് കോരിയെടുക്കുക എന്ന നെയ്യത്തോട് കൂടിയിട്ട് നെയ്യത്ത് വെക്കണം എന്ന് പറഞ്ഞല്ലോ, ഇഹ്തിറാഫിന്റെ നെയ്യത്ത്. അത് ഓരോ ഫർളായ പിന്നെ അവയവങ്ങൾ കഴുകുമ്പോഴും നെയ്യത്ത് വെക്കണം, അതല്ല ഒരൊറ്റ നെയ്യത്ത് കൊണ്ട് പിന്നെ മതിയാവുന്നല്ലോ. ഇഹ്തിറാഫിന്റെ നിയ്യത്ത് ചെയ്യൽ നിർബന്ധമാവുന്ന സമയം ഒറ്റ സ്ഥലം മാത്രമേ ഉള്ളൂ, മനസ്സിലായോ? ഇഹ്തിറാഫിന്റെ നിയ്യത്ത് ചെയ്തുകൊണ്ട് ബക്കറ്റിൽ നിന്ന് കോരിയെടുക്കൽ നിർബന്ധമുള്ള ഒരു സമയം മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള സമയത്തൊന്നും അത് നിർബന്ധമില്ല. അതെപ്പോഴാന്ന് വെച്ചാല് മുഖം മുങ്കയ്യേകുന്ന സമയത്ത് ഇഹ്തിറാഫ് നിയ്യത്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സുന്നത്താണ്. വായിൽ വെള്ളം കുപ്പിളിക്കുന്ന മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ടുന്ന സമയത്ത് അത് കരുതേണ്ടതില്ല, കാരണം സുന്നത്താണ്. മുഖം കഴുകാൻ വേണ്ടി വെള്ളം കോരുന്ന സമയത്തും കരുതേണ്ടതില്ല, കാരണം ഇപ്പോ കൈയിട്ടിട്ടേ ഉള്ളൂ. ആ കൈയിടുന്നത് സാധാരണ ശുദ്ധി വന്ന കൈയാണ്, ആ കൈ അതിലിട്ടത് കൊണ്ട് വിരോധമല്ല. മുഖം കഴുകിക്കഴിഞ്ഞാൽ, മുഖം കഴുകിക്കഴിഞ്ഞ് മൂന്ന് പ്രാവശ്യം മുഖം കഴുകാൻ ഉദ്ദേശമുണ്ടെങ്കിൽ മൂന്ന് പ്രാവശ്യം കഴുകാൻ വെള്ളം കോരുമ്പോഴും ഇഹ്തിറാഫ് കരുതേണ്ടതില്ല. ഒരു പ്രാവശ്യം മുഖം കഴുകാൻ കരുതിയിട്ടുള്ളെങ്കിൽ ഒരു പ്രാവശ്യം വെള്ളം മുഖം കഴുകാൻ വേണ്ടി വെള്ളം കോരുമ്പോൾ ഇഹ്തിറാഫിന്റെ നിയ്യത്ത് ചെയ്യേണ്ടതില്ല. ഇനി നിങ്ങൾ കൈ കഴുകാൻ വേണ്ടി ഉദ്ദേശമുണ്ടെങ്കിൽ ഇപ്പൊ വെള്ളത്തിൽ കൈയിടണമെങ്കിൽ ഇഹ്തിറാഫിന്റെ നിയ്യത്ത് ചെയ്യണം. ആ ഒറ്റ സ്ഥലത്തേ അതിന്റെ ആവശ്യമുള്ളൂ, മനസ്സിലായോ? കൈ കഴുകാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഉദാഹരണം കൈമുട്ടോടുകൂടി കൈകൾ ഫറളാണല്ലോ, അതിന് വേണ്ടിയിട്ട് രണ്ട് കൈയും കൂട്ടിയിട്ട് വെള്ളത്തിൽ കൈ മുക്കിയിട്ട് കോരുകയാണെങ്കിൽ ഇഹ്തിറാഫ് ചെയ്യുന്നു എന്ന നിയ്യത്തോടു കൂടി കോരി, എന്നിട്ട് വലത്തെ കൈ ഒരു പ്രാവശ്യം കഴുകി, രണ്ടാമത് ആ വലത്തെ കൈ കൊണ്ടിട്ട് കോരിയെടുക്കുന്നു, വലത്തെ കൈ രണ്ടാമത്തെയും മൂന്നാമത്തെയും വട്ടം കഴുകാൻ വേണ്ടിയിട്ട് അവിടെ ഇഹ്തിറാഫ് നിയ്യത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇടത്തെ കൈ കഴുകാൻ വേണ്ടിയിട്ട് വലത്തെ കൈ കൊണ്ട് വെള്ളം കോരിയെടുക്കുകയാണെങ്കിൽ അവിടെയും ഇഹ്തിറാഫ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേസമയത്ത് ഒരു പ്രാവശ്യം കൈ കഴുകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക് കൈയിടുമ്പോൾ ഇഹ്തിറാഫിന്റെ നിയ്യത്ത് ചെയ്തു, വലത്തെ കൈ കഴുകി, ഇനി ഇടത്തെ കൈ കഴുകാൻ സമയത്ത് ഇടത്തെ കൈയോട് കൂടി ഇടുകയാണെങ്കിൽ അവിടെയും ഇഹ്തിറാഫിന്റെ നിയ്യത്ത് ചെയ്യാം. പിന്നെ തല തടകാൻ വേണ്ടിയിട്ടോ ചെവി തടകാൻ വേണ്ടിയിട്ടോ കാല് കഴുകാൻ വേണ്ടിയിട്ടോ വെള്ളം കോരിയെടുക്കുമ്പോൾ ഇഹ്തിറാഫിന്റെ നിയ്യത്തിന്റെ ആവശ്യമില്ല, മനസ്സിലായോ? അതായത് നമ്മൾ മുഖം കഴുകി കഴിഞ്ഞാൽ ഇനി കൈ കഴുകലാണല്ലോ ഫർള്, ഈ കൈ കൈകളാവുന്ന ഫർളിന് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ബക്കറ്റിൽ നമ്മൾ കൈയിടുമ്പോൾ ഇഹ്തിറാഫിന്റെ നിയ്യത്ത് ചെയ്യാതിരുന്നാൽ നമ്മളെ കൈ രണ്ട് കൈയും കൂട്ടി ഈ ഉള്ളം കൈ വെള്ളത്തിൽ കോരുമ്പം ഈ മുങ്കൈ രണ്ടും വെള്ളം നനഞ്ഞല്ലോ, ആ ഭാഗം ഫർള് വീടി, ഫർള് വീടിയപ്പം ബക്കറ്റിലുള്ള ബാക്കി വെള്ളം എന്തായി തീർന്നു? ഫർളിൽ ഉപയോഗിക്കപ്പെട്ട മുസ്താമിലായ വെള്ളമായി. കയ്യിൽ കിട്ടിയ വെള്ളത്തിന് കേടുണ്ടാവില്ല, അത് കൊണ്ട് കൈ കഴുകുക. പക്ഷേ ബക്കറ്റിൽ ബാക്കിയുള്ള വെള്ളം എന്തായി പോയി? മുസ്താമിലായ ഇനി ഉപയോഗിക്കാൻ പറ്റൂല. ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മുഖം കഴുകൽ കഴിഞ്ഞതിന് ശേഷം കൈ കഴുകാൻ വേണ്ടി വെള്ളം എടുക്കുമ്പോൾ ഇഹ്തിറാഫ് ചെയ്യുന്നു എന്ന നിയ്യത്ത് ചെയ്യുക. എന്നാൽ ഈ കൈയിട്ടതുകൊണ്ട് ഈ കൈ രണ്ടും വെള്ളം നനഞ്ഞ സ്ഥലം ശുദ്ധിയാകുന്നില്ല, കാരണം വെള്ളം കോരുകാനാ ഇഹ്തിറാഫിന്റെ അർത്ഥം. വെള്ളം കോരുകാനാ കരുതിയത്, അല്ലാതെ ഉതുടുക്കാന്ന് കരുതിയിട്ടില്ല. കിട്ടിയ കൈ കിട്ടിയ വെള്ളം കൊണ്ട് കൈ കഴുകിയപ്പം അതെന്തായി? ആ കൈ ശുദ്ധിയായി. രണ്ടാമത് വീണ്ടും കൈയിടുമ്പോഴും ആ കരുത്ത് വേണം, കാരണം എന്താ? ഇടത്തെ കൈ കഴുകലാണ്. അപ്പൊ ഇടത്തെ കൈ ഈ മുങ്കൈ വെള്ളത്തിലിടുമ്പോ അത് ഫർള് വിടുമല്ലോ, അപ്പൊ ബാക്കിയുള്ള വെള്ളം മുസ്താമിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് കൈ കഴുകാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കുമ്പോൾ മാത്രം ഇഹ്തിറാഫിന്റെ നിയ്യത്ത് ചെയ്യുക. കൈ ശുദ്ധിയായി കഴിഞ്ഞു, ഇനി കൈ ആ വെള്ളത്തിലിടുമ്പോൾ നിങ്ങൾ എന്താക്കേണ്ടതില്ല, ഇഹ്തിറാഫിന്റെ കരുത്തി വേണ്ട, തല അടങ്ങുമ്പോഴോ ചെവി അടങ്ങുമ്പോഴോ കാല് അടങ്ങുമ്പോഴോ ഒന്നും. അപ്പൊ ആകെ കൈ മുഖം കഴുകി കഴിഞ്ഞതിന് ശേഷം കൈ കഴുകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക് കൈയിടുന്ന സമയത്താണ് ഇഹ്തിറാഫിന്റെ നിയ്യത്ത് ചെയ്യൽ വുജൂബുള്ളത്. ഓക്കെ. അസ്സലാമു അലൈക്കും ഉസ്താദ്. എൻ്റെ സംശയം ഉസ്വാസിനെ സംബന്ധിച്ച് തന്നെയാണ്, ഒന്നും കൂടെ വ്യക്തത വരുത്താനാണ്. ഇപ്പൊ തക്ബീറത്തുൽ ഇഹ്റാം ചെയ്താൽ കെട്ടുമ്പോ പിന്നെ ചില ആളുകൾക്ക് ഉസ്വാസ് വരാറുണ്ട്. അപ്പൊ ഒരു പ്രാവശ്യം കെട്ടിയതിന് ശേഷം അത് ശരിയായിട്ടില്ല തോന്നിയിട്ട്
രണ്ടാമത് ഇപ്പോ തക്ബീറത്തുൽ ഇഹ്റാം നിസ്കാരം മുറിക്കുന്നത് ഹറാമാണെന്നാണ് ഉസ്താദ് കുറച്ചു മുമ്പ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഉസ്വാസുള്ള ആള് പിന്നെ എന്താ വേണ്ടത്, തക്ബീറത്തുൽ ഇഹ്റാം മദ്ബൂത്ത് അല്ലെങ്കിലും മദ്ബൂത്ത് ഒരു ഹാഫ് മൂതിലാണ് നിൽക്കുന്നുണ്ടെങ്കിലും അത് ഉസ്വാസാണ് ഇബ്ലീസിന്റെ ഷെറാണെന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങ് പിന്നെ തുടരുവാണോ വേണ്ടത്, അതോ പിന്നെ ഒഴിവാക്കിയിട്ട് ഒരു പ്രാവശ്യം ഒഴിവാക്കി രണ്ടാമത്തെ പ്രാവശ്യം തക്ബീറത്തുൽ ഇഹ്റാം അടക്കി കെട്ടുകയാണോ വേണ്ടത്, പിന്നെ ഒന്ന് വ്യക്തമാക്കിയ തരക്കടില്ല. അതായത് ഇപ്പൊ ശരിയായിട്ടില്ല എന്ന് ഞങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു ഇപ്പൊ അതിന്റെ ബേസ് തന്നെ അടിത്തറഞ്ഞ നിസ്കാരത്തിന്റെ അടിത്തറഞ്ഞ് ശരിയായിട്ടില്ലല്ലോ. അപ്പോ ആ ഒരു രീതിയിൽ നിസ്കാരം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണോ ശരി, അതോ അത് പിന്നെ നിസ്കാരം അടക്കി മുറിച്ച് രണ്ടാമത് നിയ്യത്ത് ചെയ്തിട്ട് രണ്ടാമത് തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യുന്നതാണോ വേണ്ടത് എന്ന് ഒന്നും കൂടി വ്യക്തമാക്കിയ തരക്കടില്ല. അസ്സലാമു അലൈക്കും. ചോദ്യം തന്നെ ഉസ്വാസാണ്, മറുപടിയല്ല, ചോദ്യം തന്നെ ഉസ്വാസാണ്. ഈ ഉസ്വാസ് മാറാൻ വേണ്ടി നമ്മളെ ഡോക്ടർ കേശരിക്ക് ഒഴിവുള്ള സമയത്തൊന്ന് പോവുക, അതിന് വല്ല ചികിത്സയും ചെയ്യുക. മൂപ്പർക്ക് ഒഴിവില്ലെങ്കിൽ ഇസ്മായിൽ വഫ സാറിന്റെ അടുത്ത് പോവുക, മൂപ്പരോട് നേരത്തെ ബുക്ക് ചെയ്യേണ്ടി വരും തിരക്ക. അതല്ലെങ്കിൽ നമ്മളെ വള്ളിക്കാൻ പറ്റുന്നുണ്ട് മറ്റേ ഇയാള് മുഹമ്മദ് ഹസൻ സാറ്, മൂപ്പരടുത്ത് നേരത്തെ ബുക്ക് ചെയ്ത് കണ്ടെന്ന് പോവുക, നന്നായിട്ട് ചികിത്സിക്കുക, അതിനെ ഒരു മരുന്നുള്ളൂ. അല്ലാതെ അതിനൊന്നും മസേല പറഞ്ഞാണ്ട് മോചാമാരടങ്ങാറാക്കണ്ട, സുഖേട് മാനസിക രോഗമാണ്. അതിന് പറ്റുന്ന നല്ല വിദഗ്ധരായ മനഃശാസ്ത്ര വിദഗ്ധരായ ഡോക്ടർമാരെ കണ്ടിട്ട് ചികിത്സിക്കുക. ഒരിക്കലും അത് വിവാദത്തിന്റെ ഭാഗമല്ല, അത് സൂക്ഷ്മതയല്ല. ഇബിലീസുങ്ങളെ ഫിത്നയാക്കിയതായിരുന്നു ആവുന്നു, അതുകൊണ്ട് ഇബിലീസിനെതിരിൽ ജിഹാദ് ചെയ്യുക. അതോടുകൂടി അതിന് സഹായിക്കാൻ പറ്റുന്ന ഇങ്ങനെയുള്ള വിദഗ്ധരായ ഡോക്ടർമാരെ കണ്ടിട്ട് ചികിത്സ തേടുക. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ്, എനിക്ക് ഒരു ചെറിയ സംശയമുണ്ട്. എനിക്കൊരു കമ്പ്യൂട്ടർ ഷോപ്പ് ഉണ്ട്, അപ്പോ അതിന്റെ സാധനങ്ങളൊക്കെ ക്രെഡിറ്റ് ആണ്. അതായത് വിറ്റാലും അതിന് പൈസ കൊടുത്താൽ മതി, അതായത് സാധനം എന്റെ തരില്ല. അപ്പോ ഞാൻ വിൽക്കുമ്പോഴാണ് എന്റെ സാധനം, അപ്പൊ അതിന് ഞാൻ സക്കാത്ത് കൊടുക്കണോ? നിങ്ങൾ കമ്മീഷൻ ഏജന്റ് ആണോ അതല്ല വ്യാപാരിയാണോ, അതാണ് തിരിയേണ്ടത് ആദ്യം. കമ്മീഷൻ ഏജന്റ് ആണോ അതല്ല വ്യാപാരിയാണോ? കമ്മീഷൻ ഏജന്റ് ആണ്, നിങ്ങൾ വ്യാപാരിയല്ല, കമ്പനിയാണ് വ്യാപാരം നടത്തുന്നത്. പക്ഷെ കമ്പനിക്ക് വേണ്ടി വിറ്റുകൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഒരു നിശ്ചിത ശതമാനം കമ്മീഷൻ നിങ്ങൾക്ക് തരുന്നു എങ്കിൽ നിങ്ങൾ വ്യാപാരിയല്ല, തൊഴിലാളിയാണ്. അപ്പൊ കമ്പനിയാണ് അതിന്റെ ഉത്തരവാദി. അതല്ല, നിങ്ങൾ ഷോപ്പ് നടത്തുന്ന കച്ചവടക്കാരനാണ് എങ്കിൽ പിന്നീട് കാശ് കൊടുക്കാം എന്ന വ്യവസ്ഥയിൽ കമ്പനിക്ക് നിശ്ചിത വില കൊടുക്കാനുള്ള വ്യവസ്ഥയിൽ നാം സാധനം വാങ്ങിവെക്കുകയും അത് വിറ്റ് കിട്ടുന്ന ലാഭം നാം എടുക്കുകയും കമ്പനി നിശ്ചയിച്ച വില കമ്പനിക്ക് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കച്ചവടക്കാരനാണ്. എങ്ങനെ നിങ്ങൾ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ കച്ചവടക്കാരനാണെങ്കിൽ നിങ്ങൾ ആ സക്കാത്ത് കൊടുക്കേണ്ടത്, കമ്പനിൻ്റെത് വേറെ അവർ ചിന്തിക്കട്ടെ. അതല്ല, നിങ്ങൾ കേവലം കമ്മീഷൻ ഏജന്റ് മാത്രമാണ് എങ്കിൽ കമ്പനിയാണ് കൊടുക്കേണ്ടത്, നിങ്ങൾ തൊഴിലാളിയാണ്. ഷോപ്പിൻ്റെതാണ്, സാധനങ്ങൾ മറ്റുള്ള കമ്പനികൾ വന്ന് ഇറക്കി വെക്കും. അപ്പോ അത് വിൽക്കുകയാണെങ്കിൽ വിറ്റിട്ട് പൈസ കൊടുത്താൽ മതി. അപ്പോ ഈ സാധനത്തിന് വില കെട്ടിയിട്ട് ഞാൻ സക്കാത്ത് കൊടുക്കണോ എന്നാണ് ഉസ്താദ് ചോദിച്ചത്. കൊടുക്കണേ, അതെന്നെ പറയാം. നിങ്ങൾ വ്യാപാരിയാണെങ്കിൽ നിങ്ങൾ തന്നെ കൊടുക്കേണ്ടത്. നിങ്ങളിപ്പോ അതിന്റെ വില കിട്ടിയിട്ടില്ല, ഓർക്ക് വില കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഏത് സമയത്ത് ഓർക്ക് എടുത്തുകൊണ്ടോകാം? അതിപ്പോ എല്ലാ കച്ചവടക്കാരും അങ്ങനെ തന്നെയല്ലേ, എല്ലാ കച്ചവടക്കാരും അഭിപ ഏകദേശം അങ്ങനെ തന്നെ ചെയ്യുന്നത്. അതായത് ഈ ഇറക്കുന്ന കമ്പനിയുടെ സാധനങ്ങൾ ഒന്നിച്ച് വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്ന് ആരും വെക്കുന്നില്ല. അവരുമായിട്ടൊരു കോണ്ടാക്ട് ആയി കഴിഞ്ഞാൽ നമ്മള് മാസത്തിലോ അതല്ലെങ്കിൽ ആഴ്ചയിലോ അല്ലെങ്കിൽ വർഷത്തിലോ അവരുടെ കണക്ക് തീർക്കുക ചെയ്യുക. സാധനം ഇവിടെ ഇറക്കി വെക്കുക, നമ്മളെ സാധനമാണ്.
വിൽക്കുന്നു, നമ്മൾ വിൽക്കുന്നതിന്റെ ലാഭം, നിശ്ചിത വിഹിത ലാഭം നമുക്ക് കിട്ടുന്നു, കമ്പനിയുടെ വില കമ്പനിക്ക് അടക്കുന്നു, പക്ഷെ ഒന്നിച്ച് വില കൊടുത്ത് നമ്മൾ വാങ്ങുന്നില്ല എന്ന് മാത്രം. അതുകൊണ്ട് നമ്മൾ കച്ചവടക്കാരല്ലാതാവൂല, സക്കാത്ത് നമ്മൾ തന്നെ കൊടുക്കണം. സാധനത്തിന് വില കിട്ടിയിട്ട് തന്നെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഹലോ, അസ്സലാമു അലൈക്കും ഉസ്താദ്. ഒരു ചോദ്യം കൂടി ഉണ്ട്. നമ്മളെ ഹയർ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നിസ്കാരം ഇല്ലേ, എന്തെങ്കിലും ഒരു നല്ല പരിപാടി തുടങ്ങുമ്പോൾ ഒരു നിസ്കരിക്കുന്ന ആ നിസ്കാരത്തിന്റെ നിയ്യത്ത് അല്ലെങ്കിൽ ആ നിസ്കാരത്തിൽ ഏത് സൂറത്തുകളാവോ അതുണ്ട് അതൊന്ന് വിവരിച്ചിരുന്നു. അസ്സലാമു അലൈക്കും. ഇസ്തിഹാറത്ത് നിസ്കാരം, സ്വലാത്തുൽ ഇസ്തിഹാറ, ഇസ്തിഹാറത്ത് നിസ്കാരം നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോട്, അതായത് ഹൈറിനെ തേടാൻ വേണ്ടിയുള്ള നിസ്കാരം എന്നാണ് അതിന്റെ അർത്ഥം. ഹൈറിനെ തേടാൻ വേണ്ടിയുള്ള നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്ന നിയ്യത്തോടു കൂടി രണ്ടരക്കായത്തുള്ള നിസ്കാരമാണ്. തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം വജ്ജത്ത് ഓതുക, അഅൂദു ബിസ്മി ജലി ഫാത്തിഹ ഓതിയതിന് ശേഷം ഒന്നാം റക്കായത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂന ഓതുക, രണ്ടാം റക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതുക, അതാണ് സുന്നത്ത്. എന്നിട്ട് അത്തഹിയാത്ത് ഓതി സലാം വീട്ടിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു പ്രത്യേക ദുആ ഉണ്ട്. അതായത് മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഇപ്പൊ കൽബിൽ നമ്മൾ ആ കാര്യം ചെയ്യണമെന്നും ചിന്തിക്കേണ്ട, ചെയ്യണില്ല എന്നും ചിന്തിക്കേണ്ട, നിസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ദുആ ചെയ്യുക. അത് വേണമെങ്കിൽ ഉസ്താദ്മാരാരെങ്കിലും അടിച്ചിരും, അല്ലാഹുമ്മ ഇന്നി അസ്തഹീറുക വസ്ത എന്ന് തുടങ്ങിയിട്ട് ഉള്ള ഒരു പ്രത്യേക ദുആ ഉണ്ട്. ആ ദുആ തന്നെ ചെയ്യണം. ആ ദുആ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആടാ അവിടെ അടിച്ചിട്ടുണ്ട്, നല്ല പ്രധാനപ്പെട്ട ദുആ, ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ തെറ്റ് തീർത്ത് പഠിപ്പിച്ചതാണ് എന്ന് ഹദീസിലുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്തഹീറുക ബി ഇൽമിക വഅസ്തഖ്ദിറുക ബി ഖുദ്റതിക വഅസ്അലുക മിൻ ഫളിക അലീം ഫഇന്നക തഖ്ദിറു വലാ അഖ്ദിറു വതഅലമു വലാ അഅലമു വഅൻത അല്ലാമുൽ ഗുയൂബ് അല്ലാഹുമ്മ ഇൻ കുന്ത തഅലമു അന്ന ഹാദൽ അംറ ഖൈറു ലീ ഫീ ദീനി വമആശി വആഖിബതി അംരി വആജിലിഹി അംരി വആജിലിഹി രണ്ടാൽ ഒന്ന് മദീന രണ്ടുകൂടി ആയിക്കോട്ടെ ഫഖ്ദിറുഹു ലീ وإن كنت تعلم أن هذا الأمر شر لي في ديني ومعاشي കുട്ടിനെ പഠിച്ച് ഇജാസ് ചെയ്ത് കുട്ടിക്ക് ഏതായാലും അള്ളാഹുത്തിലെ ഖൈർ ചെയ്യട്ടെ, നല്ല സ്വാലിഹായ കുട്ടിയായി അള്ളാഹു സുബ്ഹാനത്തിലെ നല്ല ഇൽമൊക്കെ പഠിച്ച് നല്ല കുട്ടിയാട്ടെ അള്ളാഹുത്ത. ഇജ്ജൊരു പാട്ട് പാടല എന്നാണ് ഈ കുഞ്ഞ്, അതാണല്ലോ എനിക്ക് പുതിയാണ്. പുതിയ അപ്പളോ മഞ്ചിനെ പാടാന്ന് വെച്ചാൽ അതോ അതിന് മുമ്പ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പാട്ട് പാടിത്തരോ ജി കുട്ട. ചെറിയ മക്കള് പാടുന്നത് ഖൈർ തന്നെ, റാഹത്ത് തന്നെ. എന്നാലും അപ്പൊ അതിന്റെ ഇടക്ക് ആ ദുആ പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഇടക്കായിരുന്നു പോയിരുന്നത്. അത് എന്താക്കാ, കിതാബ് കിട്ടുമത്. ആ ഈ കാര്യം എനിക്ക് എന്റെ ദുനിയാവിലും ആഹ്റത്തിലും അതുപോലെ തന്നെ എന്റെ ജീവിത മാർഗത്തിനും ഹയറാണ് എന്ന് നിനക്ക് അറിയുന്നുണ്ട് എങ്കിൽ പടച്ചവനെ ഫഖ്ദുറുഹുലി അതിനെ എനിക്ക് നീ ആവതാക്കി തരണമേ. അതേസമയത്ത് വൈകുന്നതായാലുമോ നിനക്കറിയുന്ന തന്നെ ആതെല്ലാം ബഷറുല്ലി ഈ കാര്യം എനിക്ക് ഗുണകരമല്ല ദോഷകരമാണ് ഫി ദീനി എന്റെ ദീനില്, അതുപോലെ തന്നെ മായശി ജീവിത മാർഗത്തിൽ വാക്കബത്തി അംരി എന്റെ അവസാനത്തിന് അല്ലെങ്കിൽ ദുനിയാവിലും ആഹ്റത്തിലും. ഫസ്രിഫുഹു അന്നി ഈ കാര്യത്തെ എന്നെ തൊട്ട് തിരിക്കുകയും വസരിഫിനി എന്നു അതിൽ നിന്നിട്ട് എന്നെ നീ തിരിച്ചു കളയുകയും ചെയ്യണമേ. വഖ്ദുറുലിയൽ ഖൈറ ഹൈസുഖാന എവിടെയാണോ എനിക്ക് ഖൈർ അതിലേക്ക് എനിക്ക് നീ ആവതാക്കി തരണമേ. സുമ്മ റല്ലിനി ബിഹി എന്നിട്ട് അതിൽ എനിക്ക് നീ സംതൃപ്തി നൽകുകയും ചെയ്യണമേ എന്ന് ദുആ ചെയ്യുക. ഈ ദുആ ചെയ്ത് കഴിഞ്ഞ ഉടനെ എന്താണോ നമ്മുടെ മനസ്സിൽ വരുന്നത് അത് ചെയ്യണം എന്നാണോ എങ്കിൽ അതിൽ ഖൈറുണ്ടാവും, ചെയ്യണ്ട എന്നാണോ എങ്കിൽ അതിൽ ഖൈറുണ്ടാവൂല. രണ്ടും തിരിഞ്ഞില്ലേ എങ്കിൽ വീണ്ടും നിസ്കരിക്കുക, എന്നിട്ട് ദ്വാരിക്കുക, അപ്പോഴും ഒന്നും തിരിഞ്ഞിട്ടെങ്കിൽ വീണ്ടും, അങ്ങനെ ഏഴ് പ്രാവശ്യം വരെ ആവർത്തിച്ച് നിസ്കരിക്കേണ്ടി വരും. ചിലപ്പോൾ ഒറ്റ പ്രാവശ്യം നിസ്കരിച്ചാൽ തന്നെ രണ്ടാലൊന്ന് ബോധ്യപ്പെടും, ഇല്ലെങ്കിൽ മൂന്നാക്കുക, ഇല്ലെങ്കിൽ ഏഴ് വരെ ആക്കുക. നിസ്കരിച്ചു കഴിഞ്ഞ് ഈ ദ്വാ അങ്ങോട്ട് കഴിഞ്ഞിട്ട് നമ്മളെ മനസ്സിൽ എന്താണോ ഒരു റാഹത്തായിട്ട് അതിനെ കറങ്ങാം എന്നുള്ള ഒരു റാഹത്തുള്ള അവസ്ഥ മനസ്സിൽ തോന്നുകയാണെങ്കിൽ അതിൽ ഇൻഷാ അള്ളാഹു തആല ഖൈർ ചെയ്യും. അല്ല അതിൽ നമുക്കൊരു ശക്ക എന്താ ഇപ്പൊ വേണ്ടത് എന്നുള്ള ഒരു ഒരു മനസ്സിനൊരു റാഹത്ത് തോന്നില്ല എങ്കിൽ അത് നമുക്ക് ഖൈറില്ല എന്നുള്ളതിന്റെ ലക്ഷണമാണ് എന്ന്. അങ്ങനെ ഒരിക്കൽ അല്ലെങ്കിൽ മൂന്ന് വട്ടം അല്ലെങ്കിൽ ഏഴ് വരെ ചെയ്തിട്ട് എത്രാമത്തെ പ്രാവശ്യത്തിലാണോ രണ്ടാലൊന്ന് വ്യക്തമായത്, അതായത് എനിക്ക് ഒരു റാഹത്ത് തോന്നുന്നുണ്ടെങ്കിൽ ഖൈറൈക്കാരം, ഒരു റാഹത്ത് തോന്നുന്നില്ലെങ്കിൽ ഖൈറായിരിക്കൂല. രണ്ടും വരാത്തോടത്ത് വീണ്ടും ആവർത്തിക്കുക. ഇങ്ങനെ ചെയ്യാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ദിക്റിന്റെ മറ്റേ ഈ ഏടുകളിലൊക്കെ കാണാം ഇസ്തിഹാറത്തിന്റെ ദുആ എന്ന്. അത് നോക്കി ചെല്ലിയാലും മതി,
എന്നിട്ട് ഉദ്ദേശതാണ് നമുക്ക് മനസ്സിലാവണം. ഇതാണ് പറഞ്ഞതിന്റെ അർത്ഥം. നിനക്കറിയാം ഇത് ഹയറാണെങ്കിൽ അതിനെ നീ എളുപ്പമാക്കി തരുകയും അതിലേക്ക് എന്നെ അടുപ്പിക്കുകയും ചെയ്യുക. അതെനിക്ക് ഹയറല്ല ഷറാണെങ്കിൽ അതിൽ നിന്നിട്ട് എന്നെ അകറ്റുകയും എന്നെ അതിനെ തൊട്ട് അകറ്റുകയും ചെയ്ത് ഹയറിലേക്ക് എന്നെ നീ അടുപ്പിക്കണമേ എന്ന് ദുആ ചെയ്യുക. എന്നിട്ട് എന്താണോ നമ്മുടെ കനസിന് ബോധ്യം വരുന്നത് അതനുസരിച്ച് ചെയ്യാം. ഓക്കെ. അസ്സലാമു അലൈക്കും. ഉസ്താദ് ഒരു ഹദീസ് ഉള്ളത് ഇന്നലി കുല്ലി ദീനി ഹുലുക്കൻ ഒഹുലുക്കുൽ ഇസ്ലാമ ഒഹുലുക്കുൽ ഇസ്ലാമി അൽ ഹയ. എല്ലാ സമുദായ എല്ലാ മതത്തിലും ഒരു സ്വഭാവമുണ്ട്, ഇസ്ലാം മതത്തിന്റെ സ്വഭാവം ലജ്ജയാവുന്നു. എന്താണ് ഉസ്താദ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇസ്ലാം മതത്തിന്റെ സ്വഭാവം ലജ്ജയാവുന്നു എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അസ്സലാമു അലൈക്കും. അത് ഒരു വലിയ ഹദീസാണ്, ചെറിയ വാചകങ്ങളുള്ളെങ്കിലും വളരെ അർത്ഥവത്തായ ഒരു ഹദീസാണ്. സമയം ബാങ്ക് വിളിച്ചും ചെയ്തു. ഏതായാലും അൽ ഹയാഉ ഖൈറുൻ കുല്ലുഹു എന്നൊരു ഹദീസിൽ കാണാം, ഹയാഉ മുഴുവനും ഖൈറാൻ. അഥവാ അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത ആഖിറത്തിൽ പരാജയത്തിന് കാരണമാവുന്ന ഒരു കാര്യം ചെയ്യുന്നതിനെ തൊട്ട് വെറുപ്പ് തോന്നുന്ന സ്വഭാവത്തിനാണ് ഇസ്ലാമിൽ ഹയാ എന്ന് പറയുന്നത്. അതേസമയത്ത് മാന്യന്മാരായ ആളുകളുടെ മുന്നിൽ വെളിവാക്കപ്പെടുന്നത് നാണക്കേടാവുന്ന കാര്യങ്ങൾ ഒഴിവാക്കുന്ന അവസ്ഥക്കാണ് നാടൻ ശൈലിയിൽ ഹയാ എന്ന് പറയുന്നത്. വമൻ ഇസ്തഹിയാമിനല്ലാഹി ഹഖ്ഖൽ ഹയാ. ഒരിക്കലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറയുകയുണ്ടായി, ഇസ്തഹിയൂ മിനല്ലാഹി ഹഖ്ഖൽ ഹയാ, യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ നിങ്ങൾ ലജ്ജിക്കേണ്ട ക്രമത്തിൽ ലജ്ജിക്കണം എന്ന് പറഞ്ഞപ്പോ സഹാബത്ത് പറഞ്ഞു, അൽഹംദുലില്ലാ യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞു. അള്ളാഹ് നബി നബിയെ, അള്ളാഹുവിന്റെ മുന്നിൽ ഞങ്ങൾ തികച്ചും മാന്യമായി ലജ്ജ പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം പറഞ്ഞു, അങ്ങനെയല്ല, നിങ്ങൾ ആ വിചാരിക്കുന്നതല്ല. ലജ്ജ എന്ന് പറയുന്നത് ഒരു വിശദമായ ഒരു വിവരണം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേട്ടോ, വയറ് വയറ്റിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഇഷ്ടമില്ലാത്ത പൊരുത്തമില്ലാത്തത് ഏതോ അത് വയറ്റിലേക്ക് വരാതിരിക്കാനുള്ള സൂക്ഷ്മത പാലിക്കുക. കണ്ണുകൊണ്ടും കാതുകൊണ്ടും നാക്കുകൊണ്ടും അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത കാര്യം പറയാതെ കേൾക്കാതെ കാണാതെ തലച്ചോറ് കൊണ്ട് ചിന്തിക്കാതെ അവൻ്റെ തലയെയും അവൻ്റെ വയറ്റിനെയും സൂക്ഷിക്കുക. ഇങ്ങനെ യഥാർത്ഥ ജീവിതം നയിക്കുമ്പോൾ അതാണ് ശരി. അന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യവും ചെയ്യുമ്പോൾ നാളെ ഞാൻ അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുമെന്നും വിചാരണക്ക് വിധേയനാക്കപ്പെടുമെന്നും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാന്മാരുടെ മുന്നിൽ വെച്ച് ഈ കാര്യം പ്രത്യക്ഷപ്പെട്ടാൽ ഞാൻ വിഷമാകുമെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ വെടിയുക, അതാണ് ഇസ്ലാമിന്റെ. അതായത് ഏത് കാര്യവും പരലോകത്തിലേക്ക് ചിന്തിച്ചിട്ട് അവിടെ നഷ്ടവും നാണക്കേടും വരാൻ ഇടയുള്ള കാര്യങ്ങൾ ഏതോ അത് വെടിഞ്ഞ് ജീവിക്കുക എന്നത് ഇസ്ലാമിനെ മറ്റെല്ലാ പ്രസ്ഥാനങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന ഏറ്റവും മഹത്തായ ഗുണമാണ്. ഒരുപാട് വിശദീകരണം ആവശ്യമുള്ള വിഷയമാണ്, ഏറ്റവും ചുരുക്കി പറഞ്ഞതാണ്. ബാങ്ക് വിളിച്ച് സംസ്കരിക്കാൻ സമയമായി, അതുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഇനി കെ കെ എം സൈദി ഉസ്താദിന്റെ ഖുർആൻ ക്ലാസ് ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വതആല അറിയാത്ത കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്തി നന്മകൾ കൈവരിച്ച് ഇഹ വിജയം നേടാൻ അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നാഫിയായ ഇൽമു കൊണ്ട് അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗത്തിൽ അടിയുറച്ച് ജീവിക്കാനും ആ മാർഗത്തിന് വേണ്ടി കഴിയുന്ന സേവനം ചെയ്യാനും നമുക്കും നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും സഹപ്രവർത്തകന്മാർക്കും അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എല്ലാവിധ ബിദ്അത്ത് വലാലത്ത് ഫസാദ് ഇന്നത്തോട്ടും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ ഭീകരമായ രോഗങ്ങളിൽ നിന്നിട്ട് നമ്മളെയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും അള്ളാഹു തആല കാക്കുമാറാകട്ടെ. വല്ല രോഗങ്ങളിൽ കഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു തആല എളുപ്പത്തിൽ ഷിഫയും ആഫിയത്തും നൽകുമാറാകട്ടെ. വളരെ ഭീകരമായ രോഗം കൊണ്ട് വിഷമിക്കുന്ന പല സുഹൃത്തുക്കളും
നമ്മളോട് പ്രത്യേകം ദുആ പറഞ്ഞവരുണ്ട്. നമ്മൾ അതിന് അർഹരല്ല എങ്കിലും ഈ മുഅ്മിനീങ്ങളുടെ മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ രോഗവും അല്ലാഹു തആല പൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹുവിന് മാറാവ്യാധി എന്നൊന്നില്ല, അവന്റെ കുദറത്തിന് അശക്തമായതൊന്നില്ല, എല്ലാ രോഗവും മാറ്റാൻ കഴിവുള്ളവനാണ് റബ്ബ്. ഹബീബിന്റെ ഹക്ക് കൊണ്ട് പൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടുപോയി ബഹുമാനപ്പെട്ട ദാവദാരി ഉസ്താദ് തുടങ്ങിയിട്ടുള്ള പല മഹാന്മാരും മരണപ്പെട്ടുപോയി, അവരുടെയൊക്കെ ആഹ്റം അല്ലാഹു തആല സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ, പോരായ്മകൾ, തെറ്റുകുറ്റങ്ങൾ അല്ലാഹു തആല പുറത്തു മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഉമ്മവാപ്പമാര്, ഉസ്താദന്മാര്, നേതാക്കന്മാര്, സുന്നത്തെ മാഅത്തിന്റെ നായകന്മാര്, അവർക്കൊക്കെ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. എല്ലാവിധ ആഫത്തു മുസീബത്ത് വിരോധങ്ങളിൽ നിന്നിട്ടും അല്ലാഹു തആല അവരെയൊക്കെ സലാമത്താക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ യാത്ര വമ്പിച്ച വിജയമായി, ദീനിന് ഖൈറായ സുന്നത്തെ മാഅത്തിന് ഇസ്സത്ത് നൽകുന്ന ഒരു ചരിത്രമാക്കി അല്ലാഹു തആല അതിനെ വിജയിപ്പിക്കുമാറാകട്ടെ. ഉസ്താദിനും അതുപോലെ മറ്റെല്ലാ നേതാക്കന്മാർക്കും അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അവരുടെ പിന്നിൽ അണിനിരന്ന് സുന്നത്തെ മാഅത്തിന്റെ ഖിദ്മത്തിലായി ജീവിക്കാനുള്ള ഇൽമും ഹിക്മത്തും ആഫിയത്തും ദീർഘായുസ്സും തന്ന അല്ലാഹു തആല നാം എല്ലാവരെയും അവരെ ഖൈറിന്റെ മാർഗത്തിൽ അവരോടൊന്നിച്ച്, അബിയ മുസ്ലിങ്ങളോടൊന്നിച്ച്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊന്നിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട സാജി ഉസ്താദ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. സാജി ഉസ്താദ് അവരുടെ മൈക്കിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ദ്വാവസീയത്തോടെ മൈക്കൂടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇക്കപ്പോക്കം തേക്ക് തഞ്ഞ മിന്നല്ലേ ഇതേ തന്നിരാണ് അബീബൻ പൊന്നേ തോല അൽ തലൈക്കും السلام عليكم ورحمه الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبه للمتقين والصلاه والسلام على سيد الانبياء والمرسلين وعلى سائر الانبياء وآل كلهم الصحابه اجمعين اما بعد ساوند കുറവുണ്ട് ഹലോ സിസ്റ്റത്തിൽ കുഴപ്പമൊന്നും കാണുന്നില്ല. ഹലോ ജിഷാൻ വിളിക്കുന്നുണ്ട്. ജിഷാൻ എന്തിനാ വിളിക്കുന്നത്?